കഴിഞ്ഞേ. ആ സ്ക്രീൻ മാറ്റിയേക്കാൻ പറയാം. ഹെൻറി ബേക്കർ ജൂനിയർ മെമ്മോറിയൽ ലക്ച്ചർ സീരീസിലേക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ടുഡേ ദ എച്ച് പി സി ഫ്രറ്റേണിറ്റി ഫീൽസ് പ്രൗഡ് ടു റിമെമ്പർ ആൻഡ് റിഫ്ലക്ട് ഓൺ ദ സർവീസ് ഓഫ് ദ ഗ്രേറ്റ് സെർവന്റ് ഓഫ് ഗോഡ് റെവൻ ഹെൻറി ബേക്കർ ജൂനിയർ. വി വെൽക്കം യു ഓൾ ടു ദ മെമ്മോറിയൽ ലക്ചർ സീരീസ്. ആദ്യമായി ഈശ്വര പ്രാർത്ഥന. Reverend Henry Baker Jr., the Apostles of Hills, lighted the lamp of knowledge on the slopes of the western Ghats of Kottayam and Idukki districts. He guided
the natives of the land to emancipate themselves from the darkness of ignorance to the light of knowledge. Named after Reverend Henry Baker Jr., our college is committed to disseminate the lamp of wisdom with its motto, From Darkness into Marvelous Light. സ്വാഗത പ്രസംഗത്തിനായി കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ജി എസ് ഗിരീഷ് കുമാർ സാറിനെ ക്ഷണിക്കും. Very good morning to one and all. ഇന്നത്തെ ഈ ചടങ്ങിന്റെ അധ്യക്ഷനായി വന്നിരിക്കുന്ന അഭിമന്യ റൈറ്റ് റവർ വി എസ് ഫ്രാൻസിസ് തിരുമേനി, ഹെൻറി ബേക്കർ ജൂനിയർ മെമ്മോറിയൽ ലെക്ചർ നടത്താൻ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിരിക്കുന്ന സംസ്ഥാനത്ത് മാത്രമല്ല ദേശീയ തലത്തിൽ വരെ ഒരാമുഖം ആവശ്യമില്ലാത്ത വിദ്യാഭ്യാസ വിചക്ഷണനും പണ്ഡിതനും ചരിത്രകാരനുമായ ഡോക്ടർ പി കെ മൈക്കിൾ തരകൻ സാർ ഈ പരിപാടിയിൽ ആശംസകൾ അർപ്പിക്കാൻ എത്തിയിരിക്കുന്ന ഡയോസിയൻ ഓഫീസേഴ്സ്, റവറൻ ബിജു ജോസഫ് ഡയോസിയൻ സെക്രട്ടറി, അതുപോലെ നമ്മുടെ കോളേജിന്റെ ബർസാറും ഡയോസിയസിന്റെ ട്രഷററായി പ്രവർത്തിക്കുന്ന ബഹുമാനപ്പെട്ട റവറൻ പി സി മാത്തിക്കുട്ടി അച്ഛൻ ഇന്നിവിടെ എത്താം എന്ന് സമ്മതിച്ചിട്ടുള്ളതും എത്തുമെന്ന് നാം പ്രതീക്ഷിക്കുന്നതുമായ ഡയോസിയസിൽ ലേ സെക്രട്ടറി ഡോക്ടർ ജോസ്മോൻ ജോർജ്, നന്ദി പ്രകാശിപ്പിക്കുന്ന കോളേജിന്റെ സ്റ്റാഫ് സെക്രട്ടറി പ്രൊഫസർ ആൻസ ആൻഡ്രൂസ്, ബഹുമാനപ്പെട്ട വകുപ്പ് മേധാവികളെ, അധ്യാപക അനധ്യാപക സുഹൃത്തുക്കളെ, ഏറ്റവും സ്നേഹം നിറഞ്ഞ ബിരുദാനന്തര ബിരുദ വിദ്യാർത്ഥികൾ, ഹെൻറി ബേക്കർ കോളേജിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പരമപ്രധാനമായ ദിനങ്ങളിലൊന്നാണ് ഇന്ന്. 1981 ഈ ഗ്രാമീണ അവികസിത ട്രൈബൽ പ്രദേശത്ത് ഇവിടെയുള്ള സർവ്വസാധാരണക്കാർക്ക് ഉന്നത വിദ്യാഭ്യാസം പ്രദാനം ചെയ്യാനായി റവറൻ ഹെൻറി ബേക്കറുടെ നാമധേയത്തിൽ സ്ഥാപിതമായി കലാലയം 40 വർഷം പിന്നിടുകയാണ്. 1981 ഈ കലാലയം ഇവിടെ സ്ഥാപിക്കുമ്പോൾ അന്നത്തെ ആളുകളുടെ വീക്ഷണവും ചിന്താഗതിയും അന്ന് ഇവിടെ ഉണ്ടായിരുന്ന സാമൂഹ്യ സാംസ്കാരിക സാമ്പത്തിക വിദ്യാഭ്യാസ പ്രത്യേകതകളും ഒക്കെ നാം അനുസ്മരിക്കേണ്ടതുണ്ട്. ഒരു കാലത്ത് ഇന്ന് നാം ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനും ഇൻക്ലൂസീവ് ഗ്രോത്തിനും ഇൻക്ലൂസീവ് ഡെവലപ്മെന്റും ഒക്കെ ചർച്ച ചെയ്യുമ്പോൾ ഒരു ജനത മുഴുവനും സമൂഹത്തിന്റെ മുഖ്യധാരത്തിൽ എക്സ്ക്ലൂഡ് ചെയ്യപ്പെട്ട ഒരു സമയത്താണ് ഹെൻറി ബേക്കറിന്റെ നാമധേയത്തിൽ ഈ കലാലയം രൂപീകൃതമാകുന്നത്. ഫ്രം ഡാർക്ക്നെസ് ടു മാർവലസ് ലൈറ്റ് എന്ന മോട്ടോയോടുകൂടി അറിവിന്റെ വെളിച്ചം തെളിച്ചവും പകർന്നുകൊണ്ട് അന്ധകാരത്തിൽ നിന്നും ഒരു ജനതയെ സംരക്ഷിക്കുക രക്ഷിക്കുക എന്ന വലിയ ദൗത്യത്തോടുകൂടി സമൂഹത്തിലെ നെഗ്ലക്ട് ചെയ്യപ്പെട്ട ഡൗൺ ട്രോഡൻ സെക്ഷൻസിന് വിദ്യാഭ്യാസം എന്ന വലിയ സ്വപ്നം സാക്ഷാത്കരിക്കാൻ വേണ്ടി സ്ഥാപിതമായി ഈ കലാലയം കഴിഞ്ഞ 4 പതിറ്റാണ്ടിലേറെയായി അക്കാഡമിക് രംഗത്ത് മാത്രമല്ല സമൂഹത്തിന്റെ ചൂടും ചൂര് പറഞ്ഞ് സാമൂഹിക പ്രശ്നങ്ങളോട് പ്രതിബദ്ധതയുള്ളവരും ഓരോ സാമൂഹ്യ പ്രശ്നങ്ങളും തന്റെ പ്രശ്നങ്ങൾ കൂടിയാണെന്നുള്ള തിരിച്ചറിവും അതുപോലെ ഈ നാടിന്റെ വളർച്ചയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു
കേന്ദ്രമായി ഹെൻറി ബക്കർക്കോട്ടിൽ വളരുവാൻ സാധിച്ചിട്ടുണ്ട്. ഞാൻ ഒരല്പം ചരിത്രം പുറകോട്ട് നാം പോയാൽ ഒരു കാലത്ത് നാം പറയാറുണ്ട് ഡെവലപ്മെന്റ് എന്നാൽ എന്താണ്? ഡെവലപ്മെന്റ് അണ്ടർ ഡെവലപ്മെന്റിന്റെ അടിസ്ഥാനപരമായ കാരണം എന്തെന്ന് ചോദിച്ചാൽ അസിമെട്രി ഓഫ് ഓപ്പർച്യൂണിറ്റി, അവസരങ്ങളിലുള്ള അസമത്വമാണ് അടിസ്ഥാനപരമായി ഡെവലപ്മെന്റ് വിഘാതമാണെന്ന്. എല്ലാ വ്യക്തികൾക്കും സമൂഹങ്ങൾക്കും പ്രസ്ഥാനങ്ങൾക്കും തുല്യനീതി ഉറപ്പാക്കണമെന്നും അവസരങ്ങളിലൂടെയും അവസരങ്ങൾ ഗ്രാബ് ചെയ്യുന്നതിലൂടെയും വളർച്ച പ്രാപിക്കേണ്ടതെന്നും തിരിച്ചറിവ് ഉണ്ടായതിന്റെ ഫലമാണ് അന്ന് 1971 നിരവധി പള്ളിക്കൂടങ്ങളും അതുപോലെ പള്ളികളും ഈ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനം രൂപീകൃതമായത്. അനേകം വർഷങ്ങൾക്ക് മുമ്പ് നമുക്കറിയാം റവറൻഡ് ഹെൻറി ബേക്കർ പള്ളത്ത് നിന്നും ഇവിടെ എത്താനുണ്ടായ സാഹചര്യം. ഞാൻ ആമുഖം എന്താണെന്ന് പറയുന്നത്, മേലുകാവിൽ നടന്ന മിഷണറി പ്രവർത്തനവും കേരളത്തിന്റെ മറ്റ് സ്ഥലങ്ങളിൽ നടന്ന മിഷണറി പ്രവർത്തനവും തമ്മിലുള്ള അടിസ്ഥാനപരമായ വ്യത്യാസം, മേലുകാവിൽ നിന്ന് മിഷണറിയെ തേടി ഇവിടെയുള്ള ആളുകൾ മിഷണറിയുടെ അടുത്തേക്ക് ചെല്ലുകയും മിഷണറിയെ ഇൻവൈറ്റ് ചെയ്ത് നമ്മുടെ നാട്ടിൽ കൊണ്ടുവരികയും ചെയ്യുന്ന ചരിത്രമാണുള്ളതെങ്കിൽ മറ്റ് സ്ഥലങ്ങളിൽ മിഷണറിമാർ ജനങ്ങളിലേക്ക് സ്വയം സിയോ മോട്ട സ്വയം വരികയും അവരെ ബാപ്തിസൈസ് അവരുടെ സാമ്രാജ്യം സൃഷ്ടിക്കുകയും ചെയ്ത ചരിത്രമാണ് നമുക്ക് കാണാൻ കഴിയുക. ഏതാണ്ട് 5 വ്യക്തികൾ ഇവിടെ നിന്നും കോട്ടയത്തെത്തി ഹെൻറി ബക്കറെ കണ്ട പശ്ചാത്തലം നമുക്കറിയാം. പക്ഷെ ചരിത്രം പറയുന്നത് കൃഷ്ണൻ, ഞാൻ അടുത്ത കാലത്താണ് കൃഷ്ണൻ കാക്കാലൻ എന്ന് പറയുന്ന കൃഷ്ണൻ എന്ന് പറയുന്ന ഒരു ഹിന്ദു, അന്ന് ഹിന്ദുവോ ക്രിസ്ത്യോ മുസ്ലിമോ എന്നറിയില്ല, സ്വയം ജാതി പോലും അറിയാത്ത ഒരു കാലഘട്ടമാണ് നമുക്കറിയാം. കൃഷ്ണൻ കാക്കാലൻ എന്ന വ്യക്തിയുടെ ഒരു വഴികാട്ടിയായാണ് അദ്ദേഹമാണ് വഴികാട്ടി ഹെൻറി ബക്കറിന്റെ അടുത്തേക്ക് ഇവിടെ നിന്ന് കുടുംബക്കാരെ കൊണ്ടുപോയി എന്നാണ് ചരിത്രം പറയുന്നത്. അന്നിവിടെ ജീവിക്കാനുള്ള സാഹചര്യങ്ങൾ നമുക്കറിയാം. പലപ്പോഴും അറിവിന്റെയും വിദ്യാഭ്യാസത്തിനും വെളിച്ചവും തെളിച്ചവും ഇല്ലാത്തൊരു കാലഘട്ടത്തിൽ, അടിമകളെപ്പോലെ കണക്കാക്കിയൊരു കാലഘട്ടത്തിൽ വസൂരി കോഡ്ര പോലുള്ള രോഗങ്ങൾ കൊണ്ട് മരണമടയുകയും മരണമടഞ്ഞ ആളുകൾ നായ്ക്കളെ പോലെ മറവ് ചെയ്യപ്പെടുകയും ചെയ്യുന്ന കാലഘട്ടം, ആ കാലഘട്ടത്തിൽ ഇവിടെയുള്ള 5 വ്യക്തികൾ സംഘം ചേർന്ന് കോട്ടയത്തെത്തി അവർ ഹെൻറി ബക്കറിനെ കാണുകയുണ്ടായി. അവരുടെ ആവശ്യം മറ്റൊന്നുമായിരുന്നില്ല, ഒറ്റ ആവശ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഞങ്ങൾക്ക് പണം വേണ്ട, ധാന്യങ്ങൾ വേണ്ട, പക്ഷെ ഞങ്ങൾക്ക് അറിവും ആത്മീയതയും പകർന്നു തുടങ്ങണം എന്ന വലിയൊരു ആഗ്രഹവുമായാണ്, ഒരു ആവശ്യവുമായിട്ടാണ് അവർ ഹെൻറി ബക്കറെ സമീപിക്കുന്നത്. വിദ്യാഭ്യാസമില്ലെന്നും പണം ആവശ്യമില്ല, ധാരാളം ധാന്യങ്ങൾ ഞങ്ങൾക്കുണ്ടെന്നും ഞങ്ങളുടെ അവികസിതമായ ഞങ്ങളുടെ സ്ഥലത്തെ ഉന്നതി ഉണ്ടാകണമെന്നും ഞങ്ങൾക്ക് വിദ്യയും വിദ്യാഭ്യാസവും പകർന്നു തുടങ്ങണമെന്നും അറിവിന്റെ വെളിച്ചവും തെളിച്ചവും തരണമെന്നാണ് ആവശ്യപ്പെട്ടത്. തീർച്ചയായിട്ടും അതിന്റെ ഉത്തരമാണ് റവറൻഡ് ഹെൻറി ബക്കർ നിരവധി റിപ്പീറ്റഡ് റിമൈൻഡേഴ്സ് പലതവണ അദ്ദേഹത്തെ പോയി കണ്ടു. അതിനുശേഷമാണ് റവറൻഡ് ഹെൻറി ബക്കർ മേലുകാവിലേക്ക് എത്തുന്നത്. അദ്ദേഹം ഇവിടെ വന്ന് അറിവിനെയും ആത്മീയതയും തമ്മിൽ സംയോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു വികസിത പ്രവർത്തനം അദ്ദേഹം നടത്തിയിരുന്നത്. അറിവ് സമ്പാദിക്കാനാണ് പള്ളിക്കൂടങ്ങൾ സ്ഥാപിച്ചപ്പോൾ ആത്മീയതയ്ക്ക് വേണ്ടി പള്ളികൾ സ്ഥാപിച്ചു. അങ്ങനെ പള്ളിയും പള്ളിക്കൂടവും തമ്മിൽ സമന്വയിപ്പിച്ചുകൊണ്ട് ഒരു പുതിയ ജീവിത ക്രമമുണ്ടായി, പുതിയ ഡെവലപ്മെന്റ് ഓറിയന്റേഷൻ സമൂഹത്തിൽ ഉണ്ടാകാൻ സാധിച്ചു. ഇത്തരത്തിലുള്ള ഒരു കാഴ്ചപ്പാട് കൂടി റവറൻഡ് ഹെൻറി ബക്കറോട് എത്തിയതും പ്രേക്ഷിത പ്രവർത്തനം ഏർപ്പെട്ടതും. പലപ്പോഴും ഞാൻ തലവൻ സാറ് രാവിലെ വന്നപ്പോൾ തന്നെ നമ്മൾ ചോദിക്കുമായിരുന്നു, ബിരുദാനന്തര ബിരുദ ഹിസ്റ്ററി പോക്ക് നമുക്കുണ്ടല്ലോ, ഹെൻറി ബക്കറിനെ കുറിച്ച് ഏതെങ്കിലും പഠനങ്ങൾ പി എച്ച് ഡി സ്റ്റഡീസ് നടത്തുന്ന എം ഫിൽ സ്റ്റഡീസ് നടത്തുന്ന പ്രോജക്ട് നടത്തിയിട്ടുണ്ടോ എന്ന് ചോദിക്കുകയുണ്ടായി. നാം മനസ്സിലാക്കേണ്ടത് മറ്റു പല മേഖലകളിൽപ്പെട്ടവരെ കുറിച്ചും ഒരുപാട് എഴുതപ്പെട്ടിട്ടുണ്ട്, ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്, ഒരുപാട് ലിഖിതങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും റവറൻഡ് ഹെൻറി ബക്കറിനെ കുറിച്ച് ആധികാരികമായി ഒരുപാട് പഠനങ്ങളോ ഗവേഷണങ്ങളോ നടന്നിട്ടില്ലാത്ത ഒരു സാഹചര്യമാണ് ഇന്നുള്ളത്. അദ്ദേഹത്തെ കുറിച്ച് പഠിക്കാൻ ഒരുപാട് ഞാൻ തിരിയുകയുണ്ട് പല പുസ്തകങ്ങൾ. സാറിന് എനിക്ക് 2 ആർട്ടിക്കിൾസ് സംഭാവന ചെയ്യുകയുണ്ടായി, അവരുടെ വർക്കിംഗ് പേപ്പേഴ്സ് അദ്ദേഹം തന്നെ പ്രിപ്പയർ ചെയ്തത്. അപ്പോൾ കൂടുതൽ കൂടുതൽ ഗവേഷണങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഇതിനെക്കുറിച്ച് ഉണ്ടാകേണ്ടിയിരിക്കുന്നു. തീർച്ചയായിട്ടും റവറൻഡ് ഹെൻറി ബക്കറിന്റെ പേരിൽ തന്നെ സ്ഥാപിതമായ ഈ കലാലയം 4 പതിറ്റാണ്ടേറെയായി റവറൻഡ് ഹെൻറി ബക്കർ കൊളുത്തിയ തിരിയുടെ ആ ഒരു വെളിച്ചം തലമുറകളിലൂടെ പകർന്നു കൊടുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഞാൻ പറയാറുള്ളത്, ഇവിടെ ഇന്നും 71% കുട്ടികൾ SC ST OBC OIC വിഭാഗത്തിൽപ്പെട്ട കുട്ടികളാണ്. കേരളത്തിൽ ഒരു കോളേജിലും അവകാശപ്പെടാൻ പറ്റാത്ത തരത്തിലുള്ള ഹൈ SC ST OBC OIC പോപ്പുലേഷൻ. അതിൽ മൈനോറിറ്റി കമ്മ്യൂണിറ്റീസ് കൂടെ നമ്മൾ ആഡ് ചെയ്താൽ 91%
അണ്ടർ പ്രിവിലേജിലോ മൈനോറിറ്റി ആയിട്ടുള്ള സമൂഹമാണ് നമ്മുടെ കോളേജിൽ വിദ്യാഭ്യാസം നേടുന്നത്. തീർച്ചയായിട്ടും 9% മാത്രമാണ് ജനറൽ കാറ്റഗറിയിൽ നിന്ന് വിദ്യ തേടി ഇവിടെ എത്തുക. അത് തന്നെ നമ്മുടെ കലാലയത്തിന്റെ സാമൂഹ്യമായ പ്രാധാന്യത്തെ ഉച്ചത്തിൽ വിളിച്ചു പറയുന്നതാണ്. തീർച്ചയായിട്ടും ഹെൻറി ബക്കർ കോളേജ് ആയിരിക്കും ഒരുപക്ഷെ കേരളത്തിൽ ആദ്യമായി ഒരു ട്രൈബൽ സെറ്റിൽമെന്റിൽ പോയി ഒരു ലൈബ്രറി എസ്റ്റാബ്ലിഷ് ചെയ്ത കലാലയം എന്ന് വിശ്വസിക്കുകയാണ്. നേഴ്സറി കുട്ടികൾ തൊട്ട് സിവിൽ സർവീസ് IAS സ്വപ്നം കാണുന്ന ട്രൈബൽ കുട്ടികൾക്കും ഉതകുന്ന തരത്തിലുള്ള വിഭവങ്ങളുമായി ഹെൻറി ബക്കർ കോളേജ് ട്രൈബൽ സെറ്റിൽമെന്റിൽ കുറച്ചുകൂടി ട്രൈബൽ സെറ്റിൽമെന്റിൽ പോയി ലൈബ്രറി സ്ഥാപിക്കുകയുണ്ടായി. ഏതാണ്ട് 6 ട്രൈബൽ സെറ്റിൽമെന്റ്സിൽ നിരന്തരമായി നമ്മുടെ കലാലയത്തിൽ നിന്ന് അധ്യാപകർ വിസിറ്റ് നടത്തുകയും ഡോക്ടർ നിഷയുടെ നേതൃത്വത്തിൽ വിസിറ്റ് നടത്തുകയും ഒരുപാട് ഒരുപാട് സേവന പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ക്യാമ്പസ് ടു കമ്മ്യൂണിറ്റി പ്രോഗ്രാം സമൂഹത്തെ ലാക്കാക്കിക്കൊണ്ട് ക്യാമ്പസ് ടു കമ്മ്യൂണിറ്റി പ്രോഗ്രാംസ് പല പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചതിന്റെ ഫലമായി കേരള സർക്കാരിൽ നിന്നും മികച്ച NSS ഹരിത കേരള മിഷന്റെ അവാർഡ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. നമ്മുടെ കലാലയം ISO സർട്ടിഫിക്കേഷൻ നേടിയ വർഷം കൂടിയാണ് ഈ വർഷം. ഈ വർഷം 2021 അക്കാദമിക്കിൽ നാക്കിന്റെ അക്രഡിറ്റേഷൻ ആദ്യമായി വിധേയമാകുന്ന വർഷം കൂടി ആകുമ്പോൾ നമ്മുടെ ഈ വർഷം നമ്മെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായും ഹെൻറി ബക്കർ മെമ്മോറിയൽ ലെക്ചർ ഇവിടെ നടത്തുമ്പോൾ റെവറൻഡ് ഹെൻറി ബക്കർ വരുന്നു എന്ന് കേട്ടതും അതിനെ ശ്രവിക്കാനായി ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാവരെയും ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഒരുപാട് സമയം ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. എല്ലാ അർപ്പിതമായ കടമ നിങ്ങളുടെ സ്വാഗതം ആശംസിക്കുക എന്നുള്ളതാണ്. നമ്മുടെ ഈ യോഗത്തിന്റെ അധ്യക്ഷൻ നമുക്കെല്ലാം മാർഗനിർദ്ദേശം നൽകിക്കൊണ്ടിരിക്കുന്ന പ്രകാശം നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ അഭിമന്യു തിരുമേനി റൈറ്റർ VS ഫ്രാൻസിസ് തിരുമേനിയാണ്. തിരുമേനിയെ കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞാൽ ഒരു കലാലയത്തെ കുറിച്ച് കൃത്യമായ വ്യക്തമായ സ്വപ്നം സൂക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ് തിരുമേനി. 40 ഹെൻറി ബക്കർ കോളേജ് തുടങ്ങിയിട്ട് 40 തുടങ്ങിയ കലാലയത്തിൽ ഒരുപാട് ഒരുപാട് പരാധീനതകളും പരിമിതികളും നിലവിലുണ്ടായിരുന്നു. ഏതാണ്ട് 2.5 crore കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്കുള്ളിൽ ക്യാമ്പസിൽ ഇൻവെസ്റ്റ് ചെയ്യുകയും വളരെ മനോഹരമായി ഈ എയർ കണ്ടീഷൻഡ് ഹാൾ ഉൾപ്പെടെ വിവിധങ്ങളായ അടിസ്ഥാന ഭൗതിക സാഹചര്യങ്ങൾ ഈ കലാലയത്തിൽ ഉണ്ടാക്കാൻ വേണ്ടി അക്ഷീണം പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് തിരുമേനി. കോവിഡ് സമയമാണ്, സാമ്പത്തികമായി ഒരുപാട് പരാധീനതകളും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ പോലും കോളേജിന്റെ കാര്യത്തിൽ പ്രഥമ പരിഗണന നൽകി ഇതിന്റെ എല്ലാ സൂക്ഷ്മ വശങ്ങളും പഠിച്ച് വേണ്ട മാർഗനിർദ്ദേശം നൽകിക്കൊണ്ടിരിക്കുന്ന മഹാത്മാവിനാണ് നമ്മുടെ തിരുമേനി. തീർച്ചയായിട്ടും തിരുമേനിയുടെ ആ ഒരു വലിയ ആഗ്രഹവും തിരുമേനിയുടെ വലിയൊരു ഇടപെടലുമാണ് നമ്മുടെ കലാലയത്തെ മുമ്പോട്ട് നയിക്കുന്നത്. ഏത് മൈന്യൂട്ട് കാര്യങ്ങളിലും തിരുമേനിയോട് പറഞ്ഞാൽ അതിനൊരു സ്വാഗതമാണെന്ന് മാത്രമല്ല അതിനൊരു സൊല്യൂഷൻ നമുക്കുണ്ടെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. തീർച്ചയായിട്ടും നമ്മുടെ കലാലയത്തെ മുമ്പോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്ന റൈറ്റർ VS ഫ്രാൻസിസ് തിരുമേനി, നമുക്കറിയാം CSI സഭയെ സംബന്ധിച്ച് ഒരുപാട് ഒരുപാട് വലിയ മിഷണറി പാരമ്പര്യമുള്ള സഭയാണ്. ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, തരകൻ സാർ കഴിഞ്ഞ ദിവസം എറണാകുളത്ത് വലിയൊരു കലാലയത്തിലെ പ്രഭാഷണത്തിന് പോയിരിക്കുകയായിരുന്നു. മറ്റൊരു കലാലയത്തിന് ഒരുപക്ഷെ കാണാൻ പറ്റാത്ത തരത്തിൽ ഡിഫറൻറ്റ് ഫേസ് ആണ് ഈ കലാലയത്തിനുള്ളത്. ഒരുപക്ഷെ വിദ്യാഭ്യാസവും വിദ്യാഭ്യാസത്തെ ഒരു കാലഘട്ടത്തിലും ധനാഗമ മാർഗമായി സ്വീകരിച്ചിട്ടുള്ള സഭയല്ല CSI സഭ എന്ന് എന്റെ അനുഭവം എന്നോട് വിളിച്ചു പറയുന്നുണ്ട്. നമ്മൾ പറയാറുണ്ട് ലക്ഷ്മിയും സരസ്വതിയും ഒരിടത്ത് വാഴില്ല എന്ന്. സരസ്വതി ആൻഡ് ലക്ഷ്മി കാനോട്ട് കോ എക്സിസ്റ്റ്. ലക്ഷ്മി ഈസ് ദ ഗോഡസ് ഓഫ് വെൽത്ത്, സരസ്വതി ഈസ് ദ ഗോഡ് ഓഫ് ലേണിംഗ്. ലേണിംഗ് അഥവാ അക്ഷരമല്ല വിദ്യ ഒരിക്കലും ധനം സമാഹരിക്കാനുള്ള മാർഗമായി ഭാരതത്തിന്റെ സംസ്കാരത്തിൽ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും സഭാ പ്രവർത്തനങ്ങളെല്ലാം ഇത്തരത്തിൽ സർവ്വസാധാരണക്കാർക്കായി നടത്തിക്കൊണ്ടിരിക്കുന്ന വളരെ ഏറ്റവും അനുകരണീയമായ മാതൃകാപരമായ പ്രവർത്തനങ്ങളാണ് CSI സഭയുടെ ഭാഗത്ത് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. അതിന് അമരക്കാരനായി പ്രവർത്തിക്കുന്ന നമ്മുടെ തിരുമേനി റൈറ്റർ VS ഫ്രാൻസിസ് തിരുമേനിയെ ഒരുപാട് സ്നേഹത്തോടെ, ഏറ്റവും സ്നേഹത്തോടെ, ആദരവോടെ സ്വാഗതം ചെയ്യുന്നു. In 1993 റെവറന്റ് ഹെൻറി ബക്കർ ലെക്ചർ സീരീസ് നമ്മുടെ കോളേജിൽ ആരംഭിക്കുന്നത്. 1993 റെവറന്റ് ഹെൻറി ബക്കറിന്റെ 175th ജന്മവർഷം അന്നാണ് നമ്മുടെ കലാലയത്തിൽ ഹെൻറി ബക്കർ മെമ്മോറിയൽ ലെക്ചർ സമാരംഭിക്കുന്നത്. പ്രസംഗ കലയുടെ കുലപതി എന്ന് നമുക്ക് വിശേഷിപ്പിക്കാവുന്ന പ്രസംഗ കലയുടെ ആചാര്യനായിരുന്ന ഡോക്ടർ സുകുമാർ അഴീക്കോടാണ് പ്രഥമ ഹെൻറി ബക്കർ മെമ്മോറിയൽ ലെക്ചർ പ്രഭാഷണം ഇവിടെ നടത്തിയത്. അതിനുശേഷം പിന്നീട് ഒരുപാട് ഒരുപാട് പ്രതിഭകൾ ജീവിതത്തിന്റെ നാനാ തുറകളിൽ നിന്നും
രാഷ്ട്രീയ രംഗത്തു നിന്നും സാമൂഹ്യ രംഗത്തും സാംസ്കാരിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും സാങ്കേതിക രംഗത്തും ഒക്കെ ഒരുപാട് പ്രതിഭകൾ നമ്മുടെ കലാലയത്തിലെത്തി വിവിധങ്ങളായ വിഷയത്തെ അധികരിച്ച് പ്രഭാഷണം നടത്തിയിട്ടുണ്ട്. ഇന്ന് ഭാഗ്യവശാൽ നമുക്ക് ലഭിച്ചിരിക്കുന്നത് ഒരുപക്ഷെ ആമുഖം ഒട്ടും ആവശ്യമില്ലാത്ത കേരളത്തിൽ അറിയപ്പെടുന്ന ചരിത്ര പണ്ഡിതനായ മുൻ വൈസ് ചാൻസലറും വിദ്യാഭ്യാസ വിചക്ഷണനും ഒക്കെയായ നമ്മെ ഏറെ ആദരിക്കുന്ന ബഹുമാനിക്കുന്ന പി കെ മൈദുക്കരൻ സാറാണ്. ഞാന് ഒരുപക്ഷെ 2 വർഷം മുൻപ് സാറിനെ ഇവിടെ വരുത്തത് എനിക്ക് വലിയ മോഹം ഉണ്ടായിരുന്നു. പക്ഷെ പല കാരണങ്ങളാൽ അത് സാധിച്ചിരുന്നില്ല. കഴിഞ്ഞ വർഷം വിളിക്കുന്ന സാഹചര്യം പല പല സാങ്കേതിക കാരണങ്ങളാൽ സാധിച്ചില്ല. പക്ഷെ ഈ വർഷം കരകൻ സാറിനെ ഞങ്ങൾ കോണ്ടാക്ട് ചെയ്തു. വിളിച്ചപ്പോൾ തന്നെ സാറിന് ഇന്നലെയും പ്രഭാഷണം ഉണ്ടായിരുന്നു, 7 ദിവസം പ്രഭാഷണം ഉണ്ടായിരുന്നു പലകാലം. വിളിച്ചപ്പോൾ തന്നെ യാതൊരു മണിയും കൂടാതെ ആദ്യം പറഞ്ഞു ഞാൻ വരാം എന്ന് പറയായിരുന്നു. 10 മണി ആയിരുന്ന സമയം, 10 മണിക്ക് മുൻപ് തന്നെ സാറിനെ എത്തി. സാറിന്റെ ബയോഡേറ്റയിലോട്ട് ഞാൻ 30 പേജ് വരുന്ന ബയോഡേറ്റ വെബ്സൈറ്റ് ഞാൻ ഡൗൺലോഡ് ചെയ്ത് കയ്യിൽ സൂക്ഷിച്ചിരുന്നു. അതുകൊണ്ടിൽ ഒന്ന് അനലൈസ് ചെയ്ത് നിങ്ങളുടെ ഒരു പ്രസന്റ് ചെയ്യാൻ മണിക്കൂറുകൾ വേണ്ടി വരും. നമുക്കറിയാം അദ്ദേഹം മഹാത്മാഗാന്ധി സർവകലാശാല കോട്ടയത്ത് നിന്നും PhD ഇൻ ഹിസ്റ്ററി, MPhil അപ്ലൈഡ് ഇക്കണോമിക്സ് CDS നിന്നും, MA റാഞ്ചിയോട് കൂടി തന്നെ യൂണിയൻ ക്രിസ്ത്യൻ കോളേജ് ആലുവയിൽ നിന്നും, 1974 BA ഹിസ്റ്ററി യൂണിയൻ ക്രിസ്ത്യൻ കോളേജ് ആലുവയിൽ നിന്നും, പിന്നീട് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു ചരിത്ര പണ്ഡിതനായി തന്റെ വാക്കുകൾ കൊണ്ടും പ്രവൃത്തികൾ കൊണ്ടും പെരുമാറ്റം കൊണ്ടും എഴുത്തുകൾ കൊണ്ടും തന്റെ രചനാപരമായ സൃഷ്ടികൾ കൊണ്ടും ഒക്കെ അദ്ദേഹം സമൂഹത്തിന് ആകെ മാതൃകയായ വ്യക്തിയാണ്. ഇപ്പം മൈക്കിൾ തരകൻ സാറ് മുൻ വൈസ് ചാൻസലർ ആയിരുന്നു, കണ്ണൂർ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ എന്ന നിലയിൽ ആദ്യ കാലത്ത് കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ കംപ്ലീറ്റ് ട്രാൻസ്ഫോർമേഷൻ ചുക്കാൻ പിടിച്ച വ്യക്തിയാണ് തരകൻ സാറ്. അതുപോലെ തന്നെ ISAC CSES കൊച്ചിയിലെ വിസിറ്റിംഗ് ഫാക്കൽറ്റിയുടെ പ്രവർത്തിക്കുന്നു. സോഷ്യൽ ആൻഡ് ഇക്കണോമിക് സീറ്റ് ബാംഗ്ലൂരിൽ അദ്ദേഹം പ്രൊഫസറായി സേവനം അനുഷ്ഠിക്കുന്നു. ഗസ്റ്റ് ഫാക്കൽറ്റി ആയിട്ട് LD യൂണിവേഴ്സിറ്റിയിലും മറ്റൊരുപാട് CDS പോലുള്ള കീഴ പോലുള്ള സ്ഥാപനങ്ങളുടെ ഡയറക്ടറായിരുന്നു. എത്രയോ പദവികൾ അലങ്കരിക്കുന്നു സംസ്കാരം കേരള സർക്കാരിന്റെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ, സാംസ്കാരിക വകുപ്പിന് കീഴിൽ, അതുപോലെ മറ്റു വകുപ്പുകളൊക്കെ കീഴിൽ ഓട്ടോണമസ് സ്ഥാപനങ്ങൾ ഡയറക്ടർ ഉൾപ്പെടെ വൈസ് ചാൻസലർ പദം ഉൾപ്പെടെ വഹിച്ചതിന് ശേഷമാണ് കേരളത്തിന്റെ ചെയർമാനായിട്ട് അവലോകനായത്. സാറിനെ കൊണ്ട് സാർ തന്റെ ലാളിത്യം കൊണ്ടും അതുപോലെ അറിവ് കൊണ്ടും തീർച്ചയായും പാണ്ഡിത്യം കൊണ്ടും ഒക്കെ നമുക്കൊക്കെ അധ്യാപക സമൂഹത്തിന് എല്ലാം മാതൃകയാണ് കരകം സാർ. കാരണം ഇതിന്റെ പബ്ലിക്കേഷൻസ് പ്രസന്റേഷൻസ് ബുക്സ് ജേർണൽസിലും ഒന്നും ഞാൻ കടക്കുന്നില്ല. 100 കണക്കിന് പബ്ലിക്കേഷൻസ് ഒരുപാട് ഉണ്ട്. അദ്ദേഹത്തിന്റെ ഏറ്റവും കൂടുതൽ റെഫറൻസ് ഗ്രന്ഥങ്ങളാണ് അദ്ദേഹത്തിന്റെ സൃഷ്ടികൾ. തീർച്ചയായിട്ടും കരകം സാറിനോട് എത്തി ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷം, ഒരുപാട് കൂടെ അഭിമാനമുണ്ട്. സാറിന്റെ എത്തിയതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷം കിട്ടിയിരുന്നു. സാറിന്റെ വാക്കുകൾ തന്നെ ഞങ്ങൾ എല്ലാം കാവർത്തിരിക്കുകയാണ്. മൈക്കിൾ തരകൻ സാറിനെ കോളേജ് കുടുംബത്തിന്റെ പേരിൽ എല്ലാ അധ്യാപക വിദ്യാർത്ഥികളുടെ പേരിൽ മാനേജ്മെന്റ് എല്ലാവരുടെയും പേരിൽ ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം. ഇവിടെ ആശംസകൾ എത്തിക്കാനെത്തിയിരിക്കുന്ന നമ്മുടെ കുടുംബത്തിലെ അംഗങ്ങളായ ബിജു ജോസഫ് അച്ഛൻ നമ്മുടെ കോളേജിന്റെ ബസാറാണ്, മാനേജ്മെന്റിന്റെ പ്രതിനിധിയാണ്, കലാലയത്തിന്റെ ബസാറാണ്, ഡയോസിസ് സെക്രട്ടറിയാണ്. ഏത് കാര്യത്തിലും അച്ഛന്റെ ഒരു സസൂക്ഷ്മ ശ്രദ്ധ തീർച്ചയായിട്ടുണ്ട്. ഇവിടെയുള്ള ഭൗതിക അക്കാദമിക് സാഹചര്യങ്ങളെല്ലാം സൗകര്യങ്ങൾ ഒരുക്കാൻ വേണ്ടി ചുക്കാൻ പിടിക്കുന്ന വ്യക്തിയാണ് നമ്മുടെ ബിജു ജോസഫ് ബസാറച്ചൻ. അച്ഛൻ തീർച്ചയായിട്ടും ഒരു ഔട്ട്സൈഡർ അല്ലെങ്കിൽ ഇൻസൈഡർ ക്ലാസ്, അദ്ദേഹം നമ്മുടെ കുടുംബത്തിന്റെ ഭാഗമാണ്. ഏത് കാര്യത്തിലും നിങ്ങളുടെ നമ്മുടെ കൂടെ ഉള്ള വ്യക്തിയാണ്. ബഹുമാനത്തിന്റെ പേരിൽ തന്നെ ബിജു ജോസഫ് അച്ഛനെ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ട്രഷറർ അച്ഛൻ ഗവർണർ പി സി മാത്യക്കുട്ടി അച്ഛൻ, നമ്മുടെ ഡയോസിസിന്റെ മുഴുവൻ ട്രഷറാണ് അച്ഛൻ, നമ്മുടെ എന്താ പറയാ നമ്മുടെ ട്രഷർ സൂക്ഷിക്കുന്ന വ്യക്തിയാണ് പി സി മാത്യക്കുട്ടി അച്ഛന്. അച്ഛനെ സംബന്ധിച്ച് അച്ഛന്റെ ഒരു വലിയ സപ്പോർട്ട് കൊണ്ടാണ് ഇത്തരത്തിലൊരു പ്രവർത്തനങ്ങൾ നമുക്ക് കോളേജ് നൽകുന്നത്. നാപ്പക്കടിത്തേഷനോട് ബന്ധപ്പെട്ട് ഒരുപാട് ഭൗതിക സഹായം ഉണ്ടാക്കേണ്ടിയിരുന്നു, ലക്ഷക്കണക്കിന് രൂപ നമുക്ക് വേണ്ടിയിരുന്നു. അച്ഛന്റെ നിർലോകമായ സഹായ സഹകരണങ്ങളും തീർച്ചയായിട്ടും നമുക്ക് സാധിച്ചത്. ഏത് കാര്യത്തിനും സ്വന്തമായ അഭിപ്രായമുണ്ട് ശ്രദ്ധിക്കുന്ന വ്യക്തിയാണ്, ഏത് കാര്യത്തിനും സൊല്യൂഷൻ തരുന്ന വ്യക്തിയാണ് നമുക്ക് അച്ഛൻ. അച്ഛനെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. പിന്നെ അനുസ ഓട്ടോടൈസ് ഉപയോഗിക്കുന്ന അനുസ സ്റ്റാഫ് സെക്രട്ടറിയാണ്. സ്റ്റാഫ് സെക്രട്ടറി തുടക്കം തൊട്ട് ഈ കാര്യം ഓർഗനൈസ് ചെയ്യാൻ വേണ്ടി നമ്മുടെ കൂടെ ഉണ്ട്. സ്റ്റാഫ് സെക്രട്ടറി ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാ വകുപ്പ് അധ്യക്ഷന്മാരും, അധ്യാപകർ, അനധ്യാപകരും, പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ എല്ലാം ഉണ്ട്. കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റ്, ഹിസ്റ്ററി ഡിപ്പാർട്ട്മെന്റ്, വിദ്യാർത്ഥി ബിരുദ വിദ്യാർത്ഥികളുണ്ട്. എല്ലാവരും സാറിന്റെ പ്രസംഗം കേൾക്കാൻ എത്തിയിട്ടുണ്ട്. എല്ലാവരും ഞാൻ ഒരു സ്വാഗതം. ഈ ഹാളിൽ ഇരിക്കാൻ പറ്റാത്തവർക്ക് കുറച്ച് സെമിനാർ ഹാളിൽ ലൈവ് നമ്മൾ കൊടുക്കുന്നുണ്ട്. ഈ പ്രസംഗത്തിന് ശേഷം, പരിപാടിക്ക് ശേഷം തരകൻ സാറ് 10 മിനിറ്റോ നമ്മുടെ പോസ്റ്റ് ഗ്രാജുവേറ്റ് സ്റ്റുഡൻസുമായിട്ട്
അധ്യക്ഷ പ്രസംഗത്തിനായി ഏറ്റവും ആദരണീയനായ സി എസ് ഐ ഈസ്റ്റ് കേരള ഡയസിസ് ബിഷപ്പ് റൈറ്റ് റെവറൻഡ് വി എസ് ഫ്രാൻസിസ് തിരുമേനിയെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്ന് സെൻട്രൽ ബേക്കൽ കോളേജിനെ സംബന്ധിച്ച് വളരെ വളരെ സന്തോഷമുള്ള ഒരു ദിവസമാണ്. അത് മറ്റൊന്നുമല്ല രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ്. ഒന്ന്, ഈ കോളേജ് ആരുടെ പേരിലാണോ അറിയപ്പെടുന്നത്, സ്ഥാപിതമായിരിക്കുന്നത്, ആ ശ്രേഷ്ഠ മനുഷ്യനെ കുറിച്ചുള്ള അധികരിച്ചുള്ള പ്രസംഗ പരമ്പരയുടെ ഈ വർഷത്തെ മീറ്റിംഗ് ഇവിടെ നടത്തപ്പെടുന്നു എന്നുള്ളതാണ്. അതായത് സെൻട്രൽ ബേക്കറിനെ നമ്മൾ ഓർക്കുന്നു എന്നുള്ളതാണ്. ദൈവത്തിന് മഹത്വം കരേറ്റുന്നു. ചരിത്ര വിഷയത്തിൽ റാങ്ക് നേടുവാൻ ഇടയായ ഈ ധന്യ മുഹൂർത്തത്തിൽ ചരിത്രത്തിനെ കുറിച്ച് അധികാരികമായിട്ട് സംസാരിക്കാൻ ഇന്ന് കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന ആളുകളിൽ അഗ്രഗണ്യനാണ് നമ്മുടെ എത്രയും ബഹുമാനമുള്ള മൈക്കിൾ തെരേസ. അദ്ദേഹത്തെ കാണുന്നതും അദ്ദേഹത്തെ നമ്മൾ കേൾക്കുന്നത് നമുക്ക് വളരെ അനുകൂലമായി തീരും എന്നുള്ള കാര്യം ഞാൻ ആലോചിച്ചുവരുന്നു. അത്രയും ബഹുമാനമുള്ള മൈക്കിൾ സാറിനെയും നമുക്ക് വളരെ ശക്തമായ നേതൃത്വം കോളേജ് നൽകുന്ന പ്രിൻസിപ്പൽ സാറിനെയും മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്ന് കോളേജിന്റെ കാര്യങ്ങൾ നോക്കുന്ന ദർസ അച്ഛനെയും ഡയസിസിന്റെ ദർസ സ്നേഹമുള്ള പി സി മാധവിദ്യേശനെയും ഇവിടെ സന്നിഹിതരായിരിക്കുന്ന വിവിധ ഡിപ്പാർട്ട്മെന്റുകളുടെ ഹെഡായി പ്രവർത്തിക്കുന്ന എച്ച്ഒഡിമാരെയും അധ്യാപകരെയും മറ്റ് കുട്ടികളെയും നമുക്ക് നന്ദി പറയുന്ന അൻസ ആൻഡ്രൂസിന് എല്ലാവർക്കും ഞാൻ പ്രത്യേകമായുള്ള നന്ദി സ്നേഹസമയത്ത് ഡയസിസിന്റെ അധ്യക്ഷൻ എന്നുള്ള നിലയിലും കോളേജിന്റെ മാനേജർ എന്നുള്ള നിലയിലും അറിയുക. ചരിത്രം മനുഷ്യന്റെ ചിന്താഗതികളിൽ കാഴ്ചപ്പാടുകളിൽ കാതലാകുന്ന വ്യത്യാസങ്ങൾ ഉണ്ടാക്കും. മനുഷ്യന്റെ ചിന്തയെ രൂപപ്പെടുത്തുന്നത്, ജീവിത ശൈലിയെ തന്നെ രൂപപ്പെടുത്തുന്നത് ചരിത്രത്തെ കുറിച്ചുള്ള അറിവാണ്. അങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോഴാണ് സത്യസന്ധമായ ചരിത്ര ആഖ്യാനങ്ങൾ പ്രാധാന്യം അറിയുന്നത്. ചരിത്രം എപ്പോഴും ഒരു സംഭവത്തിന്റെ നേർവിവരണം ആയിരിക്കണം. അങ്ങനെ പറയുമ്പോൾ തന്നെ അതിൽ വ്യത്യാസങ്ങൾ വന്നേക്കാം. കാരണം ഒരു ചരിത്രം എഴുതുമ്പോൾ ആ ചരിത്രം എഴുതുന്ന ആളിന്റെ കാഴ്ചപ്പാടുകളും അതിൻ്റെ അകത്ത് പ്രതിഫലിക്കും എന്നുള്ള കാര്യത്തിന് യാതൊരു തർക്കവുമില്ല. എന്നാൽ തന്റെ കാഴ്ചപ്പാടുകൾക്കപ്പുറമായി അതിനെ മിനിമൈസ് ചെയ്തുകൊണ്ട് ചരിത്ര യാഥാർത്ഥ്യങ്ങൾ അതേപടി വളർത്താൻ ഒരാൾ ശ്രമിക്കുമ്പോഴാണത് ചരിത്രം സത്യമായി തീരുന്നത്. ഇന്ന് ഇന്ത്യയിൽ അല്ലെങ്കിൽ മറ്റ് ലോക ചരിത്രങ്ങളൊക്കെ നമ്മൾ നോക്കുമ്പോഴും പല കാലഘട്ടങ്ങളിലും ചരിത്ര ആഖ്യാന സത്യസന്ധമായ ചരിത്ര രചന വെല്ലുവിളി നേരിട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതിന് വെല്ലുവിളി നേരിട്ടിട്ടുണ്ടെന്നുള്ളതും ഇപ്പോഴും അതങ്ങനെ തുടരുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ ചരിത്ര വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ ചരിത്രം മനസ്സിലാക്കണമെന്ന് ചിന്തിക്കുന്നവർ ചരിത്രത്തിന്റെ വിവിധ ആംഗ്യങ്ങളിൽ നിന്ന് വശങ്ങളിൽ നിന്ന് അതിനെ കാണുകയും യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ അവർ തന്നെ സ്വയം തീരുമാനിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്.
ഈ പ്രദേശങ്ങളിലേക്ക് അറിവിന്റെ വെളിച്ചം കൊണ്ടുവന്നത് ഹെൻറി ബെക്കൻ ജൂനിയർ എന്ന മിഷണറി അച്ഛനാണ്. ഞങ്ങളൊക്കെ പറയുമ്പോൾ അല്ലെങ്കിൽ അച്ഛന്മാരല്ലെ തിരുമേനിമാരെ അല്ലെ ഞങ്ങൾ പറയുമ്പോൾ സഭയായിട്ട് പറയുമ്പോൾ ദൈവത്തിന്റെ ഒരു അദൃശ്യ കരങ്ങൾ ഇതിന്റെ പിന്നിൽ ഉണ്ടായിരുന്നു എന്നാണ് ഞങ്ങൾ പറയുന്നത് വിശ്വസിക്കുന്നത്. കാരണം ഈ ദൗത്യം എന്ന് പറയുന്നത് എപ്പോഴും ദൈവത്തിൻ്റെതാണ്, മിഷൻ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെതാണ്. ആ മിഷൻ പ്രായോഗികമാക്കുവാൻ നടപ്പാക്കുവാൻ ദൈവം ആരെ വേണമെങ്കിലും ഉപയോഗിക്കാം, ആരെ വേണമെങ്കിലും ഉപയോഗിക്കാം. അവിടെയാണ് ബഹുമാനമുള്ള പ്രിൻസിപ്പൽ സാർ പറഞ്ഞ കൃഷ്ണൻ കാക്കാലൻ എന്ന് പറയുന്ന ഒരാളുടെ പ്രാധാന്യം വരുന്നത്. എത്രയോ അതുപോലുള്ള ആൾക്കാർ ഉണ്ടാവാം, അവർ ക്രിസ്ത്യാനികളാണെന്നോ അവരതിനെക്കുറിച്ച് പ്രസംഗം കേട്ടിരുന്നെന്നോ എന്നൊന്നും നമുക്കറിയില്ല. അന്നത്തെ കാലഘട്ടം നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഈ പ്രദേശങ്ങൾ എന്ന് പറയുന്നത് വളരെ അവികസിതമായ അവികസിതം എന്ന് പറയുമ്പോൾ അന്നത്തെ കാലഘട്ടത്തെ സംബന്ധിച്ച് കുന്നിൻ നിരകൾ അവികസിതമല്ലായിരുന്നു, വികസിതമായിരുന്നു എന്ന് പറഞ്ഞാൽ നടപ്പ് വഴികൾ ധാരാളം ഉണ്ടായിരുന്നു, താഴ്വാര പ്രദേശങ്ങൾ മുഴുവൻ വനമായിരുന്നു. കൃത്യമാണ് പറഞ്ഞാൽ ഏറ്റുമാനൂര് പോലും ഏർമാടത്തെ ആൾക്കാർ താമസിച്ച കാലഘട്ടത്ത് ഇവിടെ ഇംഗ്ലീഷ് സ്കൂൾ ഉണ്ടായിരുന്നു എന്നാണ് നമ്മുടെ ചരിത്രം പഠിക്കുന്ന ക്ലാസ്. വഴി ഇല്ലായിരുന്നു, വഴി സൗകര്യം കുറവാണ്. അതുകൊണ്ട് ഹെൻറി ബേക്കർ വന്നതും യാത്ര ചെയ്തിരുന്നതും ഈ താഴ്വാര പ്രദേശങ്ങളിലൂടെ അല്ലായിരുന്നു, മലമുകളിൽ കൂടെ തന്നെയായിരുന്നു. നമ്മുടെ മേരുകാല മുകളില് പാമ്പൂരം പാറ എന്ന് പറഞ്ഞ ഒരു ഒരു പാറയുണ്ട്, ഒരു തോടുണ്ട് വിളവിടുന്നത്, അതിലെ ആണ് കുതിരയ്ക്ക് അദ്ദേഹം വന്നുകൊണ്ടിരുന്നത് എന്നാണ് ചേട്ടൻ പറഞ്ഞത്. അവിടെ ഒരു അദ്ദേഹം മുട്ടുത്തി പ്രാർത്ഥിച്ച സ്ഥലത്ത് ഒരു പ്രാർത്ഥനാലയം ഇപ്പോഴും ഉണ്ട്. അദ്ദേഹം നടന്നു വന്ന കതിരപ്പള്ളിയിലേക്ക് വരുന്ന ആ ഭാഗത്തോടെ വന്ന അവരുടെ ഗേറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്, അത് ബേക്കർ ഗേറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. അത് കഴിഞ്ഞ പ്രാവശ്യം അവർ ജൂബിലിയുടെ സ്മാരകമായിട്ട് ഉണ്ടാക്കിയതാണ്, മെമ്മോറിയലായിട്ട്. ഞാൻ പറഞ്ഞത് അന്ന് ഇതിലേക്കും വരത്തില്ല, കാട്ടുമൃഗങ്ങളുടെ ശല്യം കണ്ടില്ല വരത്തില്ല, അതാണ് അന്നത്തെ പശ്ചാത്തലം. അപ്പോൾ കോട്ടയത്ത് ആ പ്രദേശങ്ങളിൽ ഈ വികസന പ്രവർത്തനങ്ങൾ അറിവിന്റെ വിപ്ലവം നടന്നിരുന്ന കാലഘട്ടങ്ങളിൽ ഒട്ടും താമസിക്കാതെ തന്നെ അത് ഇങ്ങോട്ട് വന്നുള്ളതാണ് അതിന്റെ പ്രാധാന്യം. എന്റെ ഒരു വല്യമ്മ ഉണ്ടായിരുന്നു, വല്യമ്മ എന്റെ വല്യപ്പന്റെ അമ്മ, അവര് മരിക്കുമ്പോ 105 വയസ്സായിരുന്നു, മേരുകാലം അവരെ താമസിച്ചു. എനിക്ക് 10 വയസ്സ് 12 വയസ്സൊക്കെ ഉള്ള സമയത്ത് ഞങ്ങൾ അവിടെ വീട്ടിൽ പോകുമ്പോൾ ഈ വല്യമ്മ കണ്ണാടി വെക്കാതെ പത്രം ഇങ്ങനെ ഇച്ചിരി അകത്തി പിടിച്ചു വാങ്ങി നടന്നു. അന്ന് അത്രയും വർഷം മുമ്പ് ഒരു സ്ത്രീ പത്രം വായിക്കാൻ പഠിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ അറിവ് എന്തുമാത്രം സ്വാധീനം ചെലുത്തി എന്ന് വിചാരിച്ചാണ്. അത് ഈ മെരുക പ്രദേശത്തിന് മാത്രം സ്വന്തം എന്ന് വേണേൽ പറയുന്നത് ഈ ചുറ്റുമുള്ള പ്രദേശങ്ങളെ തട്ടിച്ചു നോക്കും. അത് വലിയൊരു കാര്യമാണ് ഞാൻ കാണുന്നത്. അതിന് കാരണമായി തീരുന്നത് ഈ ഹെൻറി ബേക്കർ ജൂനിയറിന്റെ അച്ഛനാണ്. സാർ പറഞ്ഞു കൊർത്തിക്കുടിയിലൊരു ലൈബ്രറി, കൊർത്തിക്കുടിയിൽ നിന്ന് നമ്മൾ ഇവിടെ പഠിക്കുന്ന കുട്ടികളുണ്ട്, നിങ്ങൾ ചിലപ്പം അവരെ നമ്മൾ പരിചയപ്പെട്ട് കാണും. തലക്കണ്ണ കർത്തിക്കുടി എന്ന ആദിവാസി ഗ്രാമത്തിൽ നിന്ന് ട്രൈബൽ സെറ്റിൽമെന്റിൽ നിന്ന് ഇവിടെ വന്ന് പഠിച്ച് ഇവിടെ ഡിഗ്രി കരസ്ഥമാക്കിയ കുട്ടികളാണ്. അത് ഹെൻറി ബേക്കർ കോളേജിന്റെ അഭിമാനമാണ്. പി ജി ഇവിടെ പഠിക്കുന്നത്. അവരെ കുറിച്ച് അവരെ കഴിഞ്ഞ പ്രാവശ്യം അവിടെ നിന്നുള്ള അവരുടെ മാതാപിതാക്കന്മാരെ വിളിച്ചപ്പോൾ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു അവിടെ നമുക്ക് ജോലി സംബന്ധമായ സർക്കാർ ജോലി സംബന്ധമായ തൊഴിൽ വാർത്തകൾ അതുപോലുള്ള കാര്യങ്ങൾ നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായി. ഒത്തിരി കാര്യങ്ങൾ അവരോട് പറഞ്ഞു. അത് ഈ ഇവിടെ ഈ ഹെൻറി ബേക്കർ ഈ സ്ഥാപനം വന്നതുകൊണ്ടാണ്. സാറ് മുമ്പേ സൂചിപ്പിച്ചതുപോലെ ഇതൊരു സാമ്പത്തികം ഉണ്ടാക്കുന്ന ഇന്നത്തെ കാഴ്ചപ്പാടനുസരിച്ച് സമ്പത്തുമായിട്ടാണ് ഇതൊന്നും തട്ടിപ്പിടി. എന്ത് കിട്ടും അതാണ് ചോദ്യം, എന്ത് ചെലവാകും എന്ത് കിട്ടും. ഇപ്പൊ തട്ടിച്ച് നോക്കിയിട്ട് ഒരു പകുതിയിലധികം ലാഭം ഇല്ലെങ്കിൽ പ്രസ്ഥാനങ്ങൾ ഒന്നും ചെയ്യാനായിരിക്കാം. അങ്ങനെ ലാഭം കിട്ടുന്നിടത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് നമ്മൾ പൊതുവെ പിടിച്ചു വരുന്നത്. അതൊരു ലോകത്തിൻ്റെ ഒരു തത്വമാണ്. അതിൽ നിന്ന് അല്പം വ്യത്യസ്തമാണ് ആയിട്ടാണ് ഈ കോളേജ് സ്ഥാപിതമായത്. അന്ന് തൊട്ട് ഉള്ള ഇതിന് നേതൃത്വം കൊടുക്കുന്ന ആൾക്കാരുടെ ചിന്താഗതികൾ അതായത്
അത് അതും ഇന്നത്തെ ജില്ലകളിൽ തമ്മിൽ ഒരു ഇതുണ്ട് ഞങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ട് എന്ന് പറയുന്ന തുറന്നു പറയുന്നതിനകത്ത് യാതൊരു ബുദ്ധിമുട്ടുമില്ല. അങ്ങനെ തത്വങ്ങളിൽ മാത്രം പോയാൽ പ്രസ്ഥാനം നടക്കില്ല എന്ന് ശക്തമായി വാദിക്കുന്ന ഒരു ഗ്രൂപ്പ് ഞങ്ങളുടെ ഇടയിൽ തന്നെയാണ്. ഒരുപക്ഷെ ഞങ്ങളിൽ തന്നെ ഉണ്ടെന്ന് പറയുന്ന അരിക്കുറകളെ ശരി അതിനെല്ലാം അതിജീവിച്ച് കോളേജ് ജീവിതത്തിൽ നിൽക്കുമ്പോൾ അഭിമാനത്തോടെ പറയട്ടെ, ഒരു കാലഘട്ടത്ത് പത്താം ക്ലാസ് കഴിഞ്ഞാൽ പിന്നെ പഠിത്തം നിർത്തുന്ന അവസ്ഥയിൽ അന്നുള്ള ആ കുട്ടികൾക്ക് പഠിപ്പാനായിട്ട് ഒരു സ്ഥാപനം വേണമായിരുന്നു. അതിന് സഭയും അന്നത്തെ സഭാ നേതാക്കന്മാരും രാഷ്ട്രീയ നേതാക്കന്മാരും ഭരണകർത്താക്കളും വളരെയധികം പരിവേണ്ടി പരിശ്രമിച്ചു. ഇച്ഛാശക്തി ഞാൻ അത് പറയാനാണ് സമയം അത് പറയാൻ ഊന്നി പറയാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇച്ഛാശക്തിയുള്ള രാഷ്ട്രീയ നേതാക്കന്മാരില്ലാതെ സാധാരണക്കാരന്റെ ജീവിതം കരുപിടിപ്പിക്കാൻ പാടാണ്. ഇച്ഛാശക്തിയുള്ള നേതാക്കന്മാർ രാഷ്ട്രീയ നേതാക്കന്മാർ നമുക്ക് ഉണ്ടാകണം. ഇച്ഛാശക്തിയുള്ള അധ്യാപകർ നമുക്കുണ്ടാകണം. ഇച്ഛാശക്തിയുള്ള ഉദ്യോഗസ്ഥർ നമുക്കുണ്ടാകണം. ഇല്ലാതെ സാധാരണക്കാരന് ജീവിക്കാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ ഒരു ഒരു സമൂഹത്തിന് അതിൻ്റെ സമഗ്രമായ വളർച്ച സാധ്യമാകില്ല എന്നാണ് ഞാൻ പറഞ്ഞു തന്നതിൻ്റെ സാരം. അതിന് നമ്മുടെ ഈ കലാലയം ഇടയായി തീരട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പ്രത്യേകിച്ച് ഹെൻറി ബേക്കറിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ അദ്ദേഹത്തിന് ഒരു ജോലിയും ഇല്ലാഞ്ഞിട്ടല്ല ഇങ്ങോട്ട് വന്നത്. കോട്ടയത്ത് ജോലി തിരക്കിന്റെ നടുവിൽ ഒരു ദിവസം പോലും മാറ്റിവെക്കാൻ ഇല്ലാതെ നിന്നുകൊണ്ടാണ് പലതവണ ജനങ്ങൾക്ക് ഇങ്ങോട്ട് വരാൻ സാധിക്കാറുള്ളത്. അദ്ദേഹത്തിനെ കുറിച്ചുള്ള മനുഷ്യയെ കുറിച്ചുള്ള ധാരാളം പുസ്തകങ്ങൾ അവരുടെ എഴുത്തിരുന്ന് സാറ് പറഞ്ഞത് ശരിയാണ്. ഹെൻറി ബേക്കറെ കുറിച്ച് നമ്മൾ റിസർച്ച് ഒന്നും നടത്തിയിട്ടില്ല, ശരിയാണ്. പക്ഷേ അവർ തന്നെ അന്നത്തെ സിസ്റ്റത്തിന്റെ ഭാഗമായി ഓരോ ദിവസത്തെയും കാര്യങ്ങൾ അവർ എഴുതി റിപ്പോർട്ടായിട്ട് എന്ത് ചെയ്യുമായിരുന്നു, അവരെ അയച്ച മിഷൻ സൊസൈറ്റിക്ക് അവർ കൊടുക്കുമായിരുന്നു. അതിൽ നിന്നാണ് പിന്നീട് നമ്മൾ റിസർച്ച് നടന്നത്, എന്തെല്ലാം ചെയ്തിരുന്നു എങ്ങനെയെല്ലാം മനസ്സിലാക്കുന്നത്. അപ്പൊ അവർ അവരുടെ കാഴ്ചപ്പാട് അവർ മനസ്സിലാക്കിയ കാര്യങ്ങൾ അതേപടി പകർത്തി എന്ത് ചെയ്യാണ് അവര് റിപ്പോർട്ടുകൾ കൊടുക്കുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ജോലി തിരക്കിന് നടുവിൽ ഇങ്ങോട്ട് വരാൻ താമസിച്ചപ്പോൾ വീണ്ടും വീണ്ടും ഇവിടുന്ന് പിതാക്കന്മാർ പോയി കണ്ടു ഇവിടെ കൊണ്ടുവന്നു എന്നാണ് അതിന്റെ ചരിത്ര സത്യം. അത് നമുക്ക് ഇന്ന് ഇന്ന് ഇവിടെ നമ്മൾ എത്തി നിൽക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ജോലി തിരക്ക് അതിന്റെ നടുവിൽ ഇത് മനസ്സിലാക്കി ഇവിടെ ആവശ്യം മനസ്സിലാക്കി ഇവിടെ വരുവാൻ കാണിച്ച ആ ഒരു താല്പര്യം. ഇന്ന് ഞങ്ങൾ ഞങ്ങളുടെ ഇടയിൽ അച്ഛന്മാരുടെ ഇടയിലും സിസ്റ്ററുടെ ഇടയിലും പറയുന്നൊരു കാര്യമുണ്ട്, അവധിയെടുക്കാൻ എന്തെങ്കിലും ഒരു മാർഗം ഉണ്ടെങ്കിൽ അതെങ്ങനെയെങ്കിലും ഒന്ന് എടുക്കാനാകണമോ. അവധിയെടുക്കാൻ എന്തെങ്കിലും ഒരു മാർഗം, ഒരു മീറ്റിംഗ് വിളിച്ചാൽ അതിനകത്ത് വരാതിരിക്കാൻ എന്തെങ്കിലും ഒരു മാർഗം. 100% ആൾക്കാരെ കുറിച്ചാലും പറയുന്ന ആൾക്കാരത് അതിനുവേണ്ടി നോക്കുക, എന്താ ഇതിന് പറ്റി വരയ്ക്കണം, ഉണ്ടോ ഇവിടെ തലവേദന ഉണ്ടോ, തലവേദന ഇല്ല, തലവേദന ഉണ്ടോ എന്ന് ആലോചിക്കണം. ഉണ്ടെങ്കിൽ പറഞ്ഞു തലവേദനയാണ് വരാൻ പറ്റില്ല, കാരേജിന്റെ ഇവിടെ വരുമ്പോൾ അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരാണ് ഞാനും നിങ്ങളും. എന്നെ അതിനകത്ത് മര്യാദത്തിലെല്ലാം പറയാം. എവിടെയെങ്കിലും പോകാതിരിക്കാൻ ഒരു കാരണം ഉണ്ടെങ്കിൽ അതാണ് ആദ്യം അന്വേഷിക്കുന്നത്. പോകാൻ സാധ്യതയുണ്ടോന്ന് അല്ല അന്വേഷിക്കുന്നത്, പോകാതിരിക്കാൻ എന്തെങ്കിലും സാധ്യതയുണ്ടോ. അങ്ങനെ ഒരു സമൂഹത്തിന് അല്ലെങ്കിൽ ചിന്തിക്കുന്ന ആൾക്കാർക്ക് കടകവിരുദ്ധമായ ചിന്താഗതിയായിരുന്നു ഈ ഹെൻറി ബേക്കറിന് ഉണ്ടായിരുന്നത്. അദ്ദേഹം രോഗബാധിതനായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. പിന്നീട് നല്ലൊരു പ്രായം 60 വയസ്സിൽ തന്നെ എന്ത് ചെയ്യുന്നു, 59 വയസ്സിൽ തന്നെ അദ്ദേഹം കലയവനിക്കുള്ളിൽ മറഞ്ഞു അദ്ദേഹത്തിന്റെ മിനിസ്ട്രി പൂർത്തീകരിച്ച്. ഞാൻ പറഞ്ഞു വരുന്നത് ഒത്തിരി കാര്യങ്ങൾ അദ്ദേഹത്തിന് നമുക്ക് എടുക്കാനാണ്. ഒരു ഇവിടെ നമ്മൾ പറയുമ്പോൾ ഹെൻറി ബേക്കറിനെ കുറിച്ച് ഇവിടെ പറയുമ്പോൾ ഇവിടെ മാത്രമാണ് അദ്ദേഹം ഒതുങ്ങി നിൽക്കുന്നതാണ് കാര്യം. അങ്ങനെയാണ് ഒത്തിരി എഴുത്തുകളും അങ്ങനെ വന്നിരിക്കുന്നത്. പക്ഷേ ഇവിടെ മാത്രമല്ല, പിരിമേട് മേഖല, തോട്ടം മേഖലകൾ അത് മുഴുവനും അവരുടെ തന്നെ സംഭാവനയാണ്. കെക്കെ റോഡ് എന്ന് പറയുന്ന കൊട്ടയംകുമ്പളി റോഡിന്റെ ലൈൻ അവരാണ് ഉണ്ടാക്കിയതെന്നാണ് അതിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്നത്. അദ്ദേഹം ഈ ഇന്ത്യയിൽ കേരളത്തിൽ പ്രത്യേകിച്ച് ടിമ്പർ ലൈൻ എന്ന് പറയുന്ന ഒരു സംഭവമാണ്. അതായത് വലിയ വൃക്ഷങ്ങൾ വളരുന്നു, ചെറിയ കുറ്റിക്കാടുകൾ വളരുന്നത്, അതിന് മേളിൽ പുൽച്ചെടികൾ വരുന്നത്, അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ട് നമ്മുടെ ഈ ഭൂപ്രകൃതിയിൽ. അത് അദ്ദേഹമാണ് കണ്ടുപിടിച്ചത്. അതുകൊണ്ടാണ് ഈ തേയില ചെറിയൊരു കുറ്റിച്ചെടിയാണല്ലോ ആ മേഖല ഉയർന്ന മേഖലയിലേക്ക് അത് പോയത്. മറ്റ് റബ്ബർ തുടങ്ങിയ അതിനെ താഴത്തെയാണ് അത് കൃഷി ചെയ്യുന്നത്. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ സംഭാവനയായിട്ടുണ്ട്. അദ്ദേഹത്തെ കുറിച്ച് മനസ്സിലാക്കുമ്പോൾ അദ്ദേഹം അങ്ങനെയുള്ള പഠനങ്ങൾ ചെയ്തിരുന്നതായിട്ട് ബ്രിട്ടീഷ് ഈ സസ്യങ്ങളെ കുറിച്ച് പഠിക്കുന്ന ക്ലബിൽ അദ്ദേഹം അംഗമായിരുന്നതായിട്ട് നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കും. ഞാൻ പറഞ്ഞത് ഒരു മേഖല മാത്രമല്ല, സമഗ്രമായൊരു ഒരു
അറിവിന്റെ ഉടമയായിരുന്നു. അത് ജനങ്ങളിൽ എത്തിക്കാനും പ്രചരിപ്പെടുത്താനും അദ്ദേഹം അക്ഷീണം പരിശ്രമിച്ചിരുന്നു. അങ്ങനെ ഒരു ആളുടെ നാമധേയത്തിൽ സ്ഥാപികമായിരിക്കുന്ന ഈ കലാലയത്തിൽ എനിക്കിന്ന് ഞാൻ ഇത് ഇന്ന് ഇവിടെ വന്ന് നിൽക്കാൻ തന്നെ സാധിച്ചതും ആ ഒരു അദ്ദേഹത്തിന്റെ ഒരു ദീർഘവേഷണത്തിന്റെ ഭാഗമാണ്, ദീർഘവാസനത്തിന്റെ ഭാഗമാണ്, ദൗത്യത്തോടുള്ള ആത്മാർത്ഥതയുടെ ഭാഗമാണ്. അതിനാണ് ദൈവത്തിന് നന്ദി കേട്ടിട്ട് ഞാൻ ഇത്രയും പറഞ്ഞത്. നമ്മൾ ആരായിരുന്നാലും ദൈവം അതിന്റെ പിന്നിൽ എന്ത് ചെയ്യുന്നുണ്ട്, പ്രവർത്തിക്കുന്നുണ്ട്. ദൗത്യം നിറവേർത്താണ് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നു. നമ്മളെ ഏതെല്ലാം മേഖലയിലാണ് ദൈവം ഉദ്ദേശിക്കുന്നത് നമുക്ക് അറിയത്തില്ല. ആയിരിക്കുന്ന മേഖലകളിൽ സമൂഹത്തിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ചെയ്യുവാനായിട്ട്, കഴിവിന്റെ പരമാവധി നമ്മൾ സമൂഹത്തിൽ ചെയ്യുവാനായിട്ട് നമ്മൾ ഉത്സാഹിക്കുന്നുവെങ്കിൽ ചരിത്ര പഠനങ്ങൾ, ചരിത്ര വ്യക്തികളെ കുറിച്ചുള്ള പഠനങ്ങൾ അതിന് നമുക്ക് മുഖാന്തരമായി ഭവിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അത് അനുഗ്രഹമായി തീരുമെന്ന കാര്യം യാതൊരു സംശയവുമില്ല. മുൻകാലങ്ങളിൽ ജീവിച്ച് പ്രവർത്തിച്ച ആളുകളുടെ വീക്ഷണങ്ങൾ, അതുപോലെ തന്നെ അവരുടെ പ്രവർത്തനങ്ങൾ, അവരുടെ ചിന്താഗതികൾ അത് മനസ്സിലാക്കി കാലാനുസൃതമായി വ്യത്യസ്തമായ ചുവടുകൾ വെക്കാനാണ്, അതിനെല്ലാം പുരോഗതിയിലേക്ക് നയിക്കുവാൻ, സമൂഹത്തിന്റെ പുരോഗതിയിലേക്ക് നയിക്കുവാൻ ഇടയായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഞാൻ പറയുന്നത് കേൾക്കാൻ അല്ലല്ലോ നമ്മുടെ ഇവിടെ കൂടിയിരിക്കുന്നത്. ഇത്രയ്ക്ക് പോലുള്ള തരകൻ സാറിനെ കുറിച്ച് മൈക്കിൾ തരകൻ സാറിനെ വാക്കുകൾ കേൾക്കാനുള്ള കാതോർക്കുന്നു, നിർത്തുന്നു. ദൈവം നമ്മളെ ധാരാളമായി ധാരാളമായി അനുഗ്രഹിക്കുന്നതാണ്. എല്ലാവിധമായ ആശംസകളും ഞാൻ നേരുകയും ചെയ്യും. Thank you, Thiruveni. We have what we repeatedly do. Excellence is not an act, but a habit. Today, we have an eminent personality to deliver the memorial lecture. Dr. P.K. Michael Thagan, sir, is currently the chairman of Kerala Council for Historical Research. He is well known for his contributions in social and economic history, development studies, decentralization and local government, literacy and education. His professional experience includes prestigious positions like Vice Chancellor of Kannur University, Director of Kerala Institute of Local Administration, Thrissur, Associate Fellow at Center for Development Studies, Trivandrum. I invite Dr. P.K. Michael Thagan, sir, for the memorial lecture. കൂട്ടത്തിലേക്ക് എന്നെ ക്ഷണിക്കാൻ തീരുമാനിച്ചതിന് ഇതിൻ്റെ എല്ലാ സംഘാടകരും ഞാൻ എൻ്റെ അകമഴിഞ്ഞ നന്ദി അവതരിപ്പിക്കുകയാണ്. ഒരു സമ്മേളനത്തിന് വിളിക്കപ്പെടുമ്പോൾ വിളിക്കുന്നവരുടെ ഉദ്ദേശ ശുദ്ധി, അവരുടെ ലക്ഷ്യങ്ങൾ, അവരെങ്ങനെയാണ് ഈ വിഷയത്തെ കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കിയിട്ടുകൂടിയാണ് ഒരു പ്രസംഗം ആ
ക്ഷണം സ്വീകരിക്കാൻ തോന്നുക. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ക്ഷണം അങ്ങേയറ്റം ആഹ്ലാദദായകമെന്ന് മാത്രമല്ല അഭിമാന ദ്യോതകവും ആയിരുന്നു. ഈ സമ്മേളനത്തിന് വരുന്നതിന് മുൻപ് ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ സൂചിപ്പിച്ചതുപോലെ കേരളത്തിലെ മറ്റ് പല വ്യക്തികളെക്കുറിച്ചും പല മിഷണറിമാരെക്കുറിച്ചും കാര്യമായ പഠനങ്ങൾ നടന്നിട്ടുണ്ടെങ്കിലും ഹെൻറി ബേക്കർ ജൂനിയറെക്കുറിച്ച് അത്ര താരതമ്യേന അത്ര വലിയ പഠനങ്ങൾ നടന്നിട്ടുള്ളതായിട്ട് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്ന് അദ്ദേഹം സൂചിപ്പിച്ചു. അത് ഒരു വിധത്തിൽ പറഞ്ഞാൽ ശരിയായിരിക്കാൻ സാധ്യതയുണ്ട് എന്ന് എനിക്ക് തോന്നുക. പക്ഷേ എൻ്റെ പ്രവർത്തന ഗവേഷണ പ്രവർത്തന മണ്ഡലത്തിൽ ഒരു പ്രധാനപ്പെട്ട വിഷയം ഞാൻ വാക്കുപയോഗിക്കുന്നത് എന്തർത്ഥത്തിലാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്ന കാര്യം, എൻ്റെ പ്രധാനപ്പെട്ട ഒരു വിഷയം ഹെൻറി ബേക്കർ ജൂനിയർ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ പല രംഗത്തുള്ള സംഭാവനകൾ കേരളത്തിൻ്റെ ചരിത്രത്തിൽ മാറാത്ത ചില, മാറ്റാൻ പറ്റാത്ത ചില മുദ്രകൾ പതിപ്പിച്ചിട്ടുണ്ട്. അതേക്കുറിച്ച് പിൽക്കാല ചരിത്രകാരന്മാർക്ക് പഠിക്കാതെ കേരളത്തിൻ്റെ ആധുനിക വൽക്കരണത്തെക്കുറിച്ചോ കേരളത്തിൻ്റെ കൊളോണിയൽ ആധുനികവൽക്കരണം, കൊളോണിയൽ സംവിധാനത്തിൻ്റെ ഉള്ളിൽ നിന്നുള്ള ആധുനിക വൽക്കരണത്തിലൂടെയാണ് നമ്മൾ കടന്നു പോന്നിട്ടുള്ളത്, അതിനെക്കുറിച്ച് മനസ്സിലാക്കുവാൻ, അതേക്കുറിച്ച് പഠിക്കുവാൻ, അതേക്കുറിച്ച് വീണ്ടും പഠിക്കുവാൻ നമുക്ക് സാധിക്കുകയില്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഇവിടെ ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ പറഞ്ഞ ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് തന്നെ തുടങ്ങാം എന്ന് ഞാൻ കരുതുകയാണ്. അതായത് ഹെൻറി ബേക്കർ ജൂനിയർ ജന്മനാ തന്നെ ഒരു ഇന്ത്യക്കാരനായിരുന്നു. അദ്ദേഹം ജനിച്ചത് തഞ്ചാവൂരാണ്, ഇംഗ്ലണ്ടിലാണ്. തൻ്റെ മാതാപിതാക്കൾ ഇന്ത്യയിൽ അന്ന് തന്നെ ഉണ്ടായിരുന്നു. ജനിച്ചത് തഞ്ചാവൂരിലാണ്. അവിടെ നിന്നും കോട്ടയത്ത് ഒരു മിഷണറിയായി, അതിനുശേഷം ഇംഗ്ലണ്ടിൽ പോയി പഠിക്കുകയും ഒക്കെ ചെയ്തതിന് ശേഷം അദ്ദേഹം തൻ്റെ ഭാര്യ സമേതനായി കോട്ടയത്ത് പള്ളത്ത് വന്ന് മിഷണറി പ്രവർത്തനങ്ങൾ ആരംഭിച്ചു എന്ന് നമുക്കറിയാം. അദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ച്, അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ ജീവിതത്തെക്കുറിച്ചോ അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനാ ജീവിതത്തെക്കുറിച്ചോ അദ്ദേഹത്തിൻ്റെ വൈദിക സംബന്ധമായിട്ടുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ചോ എന്നേക്കാൾ വളരെ ഗാഠമായി പഠിച്ചിട്ടുള്ളവരും അറിവുള്ളവരും ഈ സമ്മേളനത്തിൽ തന്നെ ഉണ്ട് എന്നെനിക്ക് നിശ്ചയമുണ്ട്. ബഹുമാനപ്പെട്ട തിരുമേനിയെ അതുകൊണ്ട് ആ വിഷയത്തിലേക്കല്ല ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ ആകർഷിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ മറ്റ് ചില സാമൂഹ്യ സാമ്പത്തിക രംഗത്ത് ഞാൻ പ്രവർത്തിക്കുന്നത് സാമൂഹ്യ സാമ്പത്തിക ചരിത്ര രംഗത്താണ് എന്ന് എന്നെ പരിചയപ്പെടുത്തിയ ബഹുമാനപ്പെട്ട എൻ്റെ സുഹൃത്തുക്കളെ പറയുകയുണ്ട്. ആ രംഗത്ത് പഠിക്കുന്നവരെ ആകർഷിക്കുന്ന ചില കാര്യങ്ങൾ അദ്ദേഹം വളരെ പ്രഗത്ഭ കോൺട്രിബ്യൂഷൻസ് പല സംഭാവനകൾ കേരളത്തിൻ്റെ ജീവിതത്തിൽ, കേരളത്തിൻ്റെ സാമൂഹ്യ ജീവിതത്തിൽ വരുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത്. അതേക്കുറിച്ച് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് ഒരു ഉദ്ദേശം വെച്ചിട്ടാണ്. നിങ്ങളെപ്പോലുള്ള ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾക്ക് ഈ വിഷയങ്ങളെക്കുറിച്ച് ഇനിയും പഠിക്കേണ്ടതും ഇനിയും വിശകലനം ചെയ്യേണ്ടതുമായിട്ടുള്ള പല കാര്യങ്ങളുണ്ട്. അതൊക്കെ ഒന്ന് സൂചിപ്പിച്ചു പോവുക. അതായത് ഞങ്ങളുടെ തലമുറ വരെ പഠിച്ച ചില കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുക. അതിനിയും ആ പഠനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഉത്തരവാദിത്വം നിങ്ങളിൽ ആണ് നിങ്ങളിലാണ് എന്നുള്ളതിനെ ഓർമ്മിപ്പിക്കുക എന്നുള്ളതാണ് എൻ്റെ ഈ പ്രസംഗത്തിൻ്റെ തന്നെ പ്രധാന ഉദ്ദേശം. ഒന്ന്, നമുക്ക് എല്ലാവരും പല വളരെ കാലമായിട്ട് നമ്മൾ കേട്ടിരിക്കുന്ന ഒരു കഥയുണ്ട് എന്ന് മാത്രമല്ല ഔദ്യോഗിക രേഖകളിലുമൊക്കെ ഏതാണ്ട് ആ രീതിയിൽ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്.
ഹെൻറി ബേക്കർ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ ഈ ഹിൽ അഗൈൻസ് ഓഫ് ട്രാവൻകൂർ ആൻഡ് ദി പ്രോഗ്രസ് ഓഫ് ക്രിസ്ത്യാനിറ്റി എന്നെല്ലാം എന്ന് 1862 പ്രസിദ്ധീകരിച്ച ബുക്കിൽ ഗ്രന്ഥത്തിൽ പോലും പറയുന്ന ഏതാണ്ട് സമാനമായ ഒരു കഥയാണ്. അതനുസരിച്ച് ഈ പ്രദേശത്തെ 5 മലകളിലെ മൂപ്പന്മാർ അദ്ദേഹത്തെ തിരക്കി പള്ളത്ത് ചെല്ലും. തിരക്കി വരിക എന്നുള്ളതിന് ഞാൻ ഒരു ബൈബിൾ പണ്ഡിതനോ ഒന്നുമല്ല, എങ്കിലും എൻ്റെ അറിവനുസരിച്ച് ബൈബിളുമായിട്ട് ബൈബിളുമായി ബന്ധപ്പെടുത്തി തന്നെ ഈ തിരക്കി പോകുന്നതിനെ കുറിച്ച് സൂചിപ്പിക്കുന്ന ധാരണകളുണ്ട്. അതായത് ജീവിതം തന്നെ ഒരു തീർത്ഥാടനമായിട്ട് ആ തീർത്ഥാടനത്തിൻ്റെ ലക്ഷ്യം തേടാനായി എത്ര ബുദ്ധിമുട്ടുകളുണ്ടായാലും അതൊക്കെ മറികടന്ന് വേണം അവിടെ ചെല്ലാനുമുള്ള ഒരു 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 സന്ദേശം കൂടി ഈ വാക്കിലുണ്ട്. അപ്പോൾ വഴി തേടി പള്ളത്ത് ചെല്ല, പള്ളത്തിലെ മിഷനറിയെ തേടിയാണ് ഈ 5 മൂപ്പന്മാർ വന്നത് എന്നാണ് പറയുക. ആ മൂപ്പന്മാർ, അതിനെക്കുറിച്ച് തന്നെ ഞാൻ എൻ്റെ ഇന്ത്യയിലും കേരളത്തിലും ഒക്കെ ലഭിക്കുന്ന ആർക്കൈവ്സ് പുരാരേഖ ശേഖരങ്ങൾ പരിശോധിച്ചതിൽ നിന്നും ഇവിടെ ബഹുമാനപ്പെട്ട പ്രിൻസിപ്പളും തിരുമേനിയും പറഞ്ഞ കഥയിലെ കൃഷ്ണൻ എന്ന ആളെക്കുറിച്ച് മാത്രമല്ല, ഒരു കപ്പ്യാര കുര്യനെ കുറിച്ച് പറയുന്നത്. കപ്പ്യാര കുര്യൻ കാഞ്ഞിരപ്പള്ളി കത്തോലിക്ക പള്ളിയുടെ കപ്പ്യാരായിരുന്നെങ്കിലും അദ്ദേഹം പള്ളിയുമായി എന്തോ പിണക്കമോ എന്തോ വഴക്കോ ഉണ്ടായതുകൊണ്ട് പള്ളിയുമായി അകന്ന് നിൽക്കുകയായിരുന്നു. അദ്ദേഹം ഹെൻറി ബേക്കർ മുണ്ടക്കയത്ത് ചെല്ലുമ്പോൾ ഇയാളുമായി പരിചയപ്പെട്ടിരുന്നതെന്നും ഇയാളാണ് ഈ വഴി കാണിക്കുന്നത് കൂടുതലുള്ള വേറൊരാളാണ്. ഇത് വളരെ സരസമായിട്ട് കപ്പ്യാര കുര്യൻ എങ്ങനെ ഈ മൂപ്പന്മാരെ യഥാർത്ഥ സത്യം സത്യവേദം പഠിപ്പിക്കുന്ന ഹെൻറി ബേക്കർ ജൂനിയറിൻ്റെ അടുക്കൽ എത്തിച്ചു എന്ന് വിവരിക്കുന്ന ഒരു പാസേജ് എൻ്റെ കൈവശമുണ്ട്. അത് വളരെ രസകരമായിട്ടാണ്. അതേസമയം ഇതേ കാലഘട്ടത്തിൽ കത്തോലിക്ക സഭയിൽപ്പെട്ട ഒരു പ്രശസ്തനായ മറ്റൊരു വൈദികൻ, അതായത് അദ്ദേഹത്തെ പാലാക്കുന്നേൽ വലിയച്ഛൻ എന്നാണ് പൊതുവെ ആളുകൾ വിളിച്ചിരുന്നത്, പാലാക്കുന്നേൽ ഭർത്തമറിയം കത്തനാണെന്ന് അദ്ദേഹത്തിൻ്റെ പേര്. 19-ാം നൂറ്റാണ്ടിലെ കത്തോലിക്ക സഭയിലെ പ്രഗത്ഭരായിട്ടുള്ള പല വൈദികർ, ഉദാഹരണത്തിന് ചാവറ കുര്യാക്കോസ് ഏലിയാസ്, നിധിരിക്കൽ മാണിക്കത്തനാർ, ഈ പാലാക്കുന്നേൽ ഭർത്തമറിയൻ കത്തനാർ, കത്തനാരുടെ നാളാഗമം കേരള ചരിത്രത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട, ആധുനിക ചരിത്രത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട വിവര സ്രോതസ്സാണ്. അന്നത്തെ കാലത്തെ സമൂഹത്തെക്കുറിച്ചും അന്ന് അദ്ദേഹത്തിൻ്റെ അറിവിൽപ്പെട്ട ഒരുമാതിരി എല്ലാ കാര്യങ്ങളും ചങ്ങനാശ്ശേരിയിൽ 1900-ൽ ആദ്യം ഒരു ഭൂകമ്പം ഉണ്ടായതുപോലും അദ്ദേഹം വളരെ വിശദമായിട്ട് വിവരിക്കുന്നുണ്ട്. പിന്നെ മദ്രാസ് കണ്ടതിന് ശേഷം അദ്ദേഹം ഇവിടെ വന്ന് കേരളത്തിലെ ഇവിടെ ഒരു നഗരവും മദ്രാസുമായി താരതമ്യപ്പെടുത്താൻ പറ്റില്ല. മദ്രാസിയുമായിട്ട് പിന്നെ കൊച്ചി അങ്ങാടി പറഞ്ഞാൽ കണ്ടിട്ടുണ്ടെങ്കിൽ ഏതാണ്ട് ഒരു കൊത്തുപൊരുത്തം ആകും എന്നൊക്കെ അദ്ദേഹം വളരെ വിശദമായ വിവരങ്ങൾ നൽകുന്നുണ്ട്. ഈ വിവരങ്ങളിൽ ഒന്ന്, ഇദ്ദേഹമാണ് കേരളത്തിലെ ഈ കത്തോലിക്ക വിഭാഗത്തെപ്പെട്ട, കത്തോലിക്ക എന്ന് ഇവിടെ ഉപയോഗിക്കുന്നത് സുറിയാനി വിഭാഗത്തിൽപ്പെട്ട കത്തോലിക്കരുടെയിൽ ആദ്യമായിട്ട് ഈ മിഷണറി പ്രവർത്തനത്തിനായിട്ട്, അതായത് പിന്നെ വേദപ്രചാര വേലയ്ക്കായി മലയിടിക്ക് ആദ്യമാണ് കത്തനാർ. അദ്ദേഹവും ഈ കൊരട്ടി മുണ്ടക്കയത്തിനടുത്തുള്ള സ്ഥലമാണ് കൊരട്ടി, കൊരട്ടിയിൽ പോകുന്നതിൻ്റെ കഥ അദ്ദേഹം വിവരിക്കുന്നുണ്ട് അവിടെ. അത് വളരെ രസകരമാണ്. അദ്ദേഹം പറയുന്നതനുസരിച്ച് അവിടെയുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ബന്ധു
ഇദ്ദേഹത്തിനെ ബന്ധപ്പെട്ടിട്ട് പറയുന്നു. ഇവിടെ ഒരു സായിപ്പ് ഹെൻറി ബേക്കർ എന്ന് പറയുന്ന ആൾ ഇവിടെ വരികയും ഇവിടുത്തെ അരയന്മാരുടെ ഇടയിലും മറ്റ് സമുദായങ്ങളുടെ ഇടയിലും സ്വാധീനം കൂടുതൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇദ്ദേഹത്തെ നിങ്ങൾ കഴിയുന്നതും വേഗം ഇദ്ദേഹത്തിൻ്റെ സ്വാധീനത്തിന് മറികടന്നില്ലെന്നുണ്ടെങ്കിൽ വളരെ കണ്ണായ സ്ഥലങ്ങൾ അത് വളരെ ബഹുമാനപ്പെട്ട പ്രിൻസിപ്പിൾ തുടങ്ങിയത് തന്നെ സരസ്വതിയും ലക്ഷ്മിയും ഒരുമിച്ച് പോകില്ല എന്നാണ് പറഞ്ഞത്. ഇവിടെ രണ്ട് സഭകൾ കത്തോലിക്ക സഭയും ഹെൻറി ബേക്കർ പ്രതിനിധാനം ചെയ്ത സി എം എസ് പ്രസ്ഥാനമാണ് നമ്മൾ സംസാരിക്കുന്നത്. ഇവരുടെ ഇടയിൽ ഇവിടെ വരുന്ന ഘടകം എന്താണ്? നല്ല കണ്ണായ സ്ഥലം നമുക്ക് നഷ്ടപ്പെടും എന്നാണ്. അപ്പോൾ പിന്നെ പാലാക്കുന്നേൽ വലിയച്ഛൻ ആ സ്ഥലം തിരിച്ചു പിടിക്കാനായിട്ട് സടകുടഞ്ഞെണീറ്റ് അവിടെ പോവുകയും അവിടെ പ്രചാര വേല നടത്തുകയും അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള അനുയായികൾ ഉണ്ടാക്കുകയും മറുവശത്ത് ഹെൻറി ബേക്കറിനുണ്ടായിരുന്ന ആളുകൾ അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായി. അപ്പോൾ ഇത് ഈ ഒരു ചെറിയൊരു കിട മത്സരം അത് ആ 19-ാം നൂറ്റാണ്ട് മുഴുവൻ 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യഘട്ടത്തിലും നിലനിൽക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഒരാളാണ് ഈ കപ്യാരകുരി. അതായത് കപ്യാരകുരിയെ കുറിച്ച് ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, അദ്ദേഹത്തെക്കുറിച്ച് വളരെ മൂവിങ് ആയിട്ടുള്ള ഒരു ഒരു പാസേജ് എനിക്ക് ലഭിച്ചിട്ടുണ്ട്. ആ പാസേജിൽ അദ്ദേഹം ഈ അഞ്ച് മൂപ്പന്മാരെയും യഥാർത്ഥ വഴി കണ്ടുപിടിച്ച് അവരെ കൊണ്ടുപോയി ആക്കിയ ആളാണ്. അദ്ദേഹം വഴികാട്ടിയ സത്യവേദത്തിലേക്കുള്ള വഴികാട്ടിയായിരുന്നു കപ്യാരകുരി. അതേസമയം പാലാക്കുന്നൻ വലിയച്ഛൻ്റെ നാളാഗമത്തിൽ വരുമ്പോൾ ഈ കപ്യാരകുരിയൻ എന്ന് പറയുന്ന ആളെക്കാൾ ദുഷ്ടനും ആർക്കും കൊല്ലാത്തതായിട്ടുള്ള കാണാനില്ല. അയാൾ പള്ളിയുമായി പിണങ്ങി 6 മാസമായിട്ട് കാറ്റിലൊളിച്ച് താമസിക്കുകയാണ്. അയാൾക്ക് ആനക്കൊമ്പ് മോഷണവുമായി ബന്ധമുണ്ട്. അതുകൊണ്ട് പോലീസ് ഇയാളെ തിരക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഇയാളെ കുറിച്ച് വളരെ മോശമായിട്ടുള്ള അഭിപ്രായങ്ങൾ മറുവശത്ത്. ഇത് രണ്ടും നമ്മുടെ നാട്ടിൽ നമ്മുടെ 100 വർഷം മുമ്പുള്ള 150 വർഷം മുമ്പുള്ള അല്ലെങ്കിൽ 200 വർഷത്തിന് താഴെ കാലത്തിന് മുമ്പ് നമ്മുടെ നാട്ടിൽ സംഭവിച്ച ഒരു ഒരു അന്തരീക്ഷം. ചരിത്രത്തിൽ നമ്മൾ പഠിക്കുന്നത് വ്യക്തികളെ മാത്രമല്ല, ആ വ്യക്തികൾ പ്രവർത്തിച്ച അന്തരീക്ഷത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. ആ അന്തരീക്ഷം നോക്കുമ്പോൾ ഇങ്ങനെ ഒരു സംഘർഷം ഈ രണ്ട് സഭാ സംഘടനകളിൽ ഈ പാലാക്കുന്നേൽ വലിയച്ഛന് അദ്ദേഹത്തിൻ്റെ സഭയ്ക്കുള്ളിൽ വലിയ എതിർപ്പുകളുണ്ടായിരുന്നു. അദ്ദേഹത്തെ അതായത് ജാതി വ്യവസ്ഥയുടെ വ്യക്തമായ ഒരു അരിഞ്ഞാട്ടമാണ് അവിടെ. ജാതി വ്യവസ്ഥയിൽ സുറിയാനിക്കാർ അല്ലാത്തവരെ കൂടെ കൂട്ടില്ല, ജാതിയിൽ താഴ്ന്നവരെന്ന് അവരെ സങ്കല്പിച്ചിരുന്നവരെ കൂട്ടില്ല. അങ്ങനെ ഒരു സമീപനമാണ് എന്ന് മാത്രമല്ല പാലാക്കുന്നേൽ വലിയച്ഛൻ തന്നെ പറയുന്നതനുസരിച്ച് അവർ ചിലർ കത്തോലിക്ക സഭയിൽ ചേരുകയും അവരെയും കൊണ്ട് കുർബാന കാണാനായി ഇന്നത്തെ ചങ്ങനാശ്ശേരി മെത്രാപ്പൊലിത്തൻ പള്ളിയിൽ, അന്ന് മെത്രാപ്പൊലിത്തൻ പള്ളിയല്ല, അന്ന് ആ പള്ളിയിൽ അച്ഛൻ ചെല്ലുകയും അപ്പോൾ അവിടെ കുർബാന കണ്ടിരുന്ന സുറിയാനിക്കാർ ജനൽ വഴി ചാടി പുറത്തു പോയി ചങ്ങനാശ്ശേരിയിൽ ജലദൗർലഭ്യം വെള്ളം കിട്ടാനില്ലാത്തതുകൊണ്ട് കാഞ്ഞിരപ്പള്ളി വരെ നടന്ന് കുളിച്ച് അതായത് ദേഹശുദ്ധി വരുത്തി വന്നതിനെ കുറിച്ചും ഒക്കെ അദ്ദേഹം വളരെ വിശദമായിട്ട് പറയുന്നുണ്ട്. പിന്നെ അദ്ദേഹത്തെ അപായപ്പെടുത്താനായി ചില മുന്നോക്ക ജാതിക്കാർ എന്ന് വിശ്വസിക്കുന്നവരും ചില സുറിയാനി കത്തോലിക്കരും കൂടെ കൂടിയിട്ട് എന്നെ ആക്രമിക്കാൻ വരികയും എൻ്റെ ബട്ട്ലർ ആയിരുന്ന ശൗല്യാർ എന്നയാൾ എന്നെ രക്ഷിച്ചതിനെ കുറിച്ചും ഒക്കെ അവൾ ആ സാഹചര്യത്തിൽ അദ്ദേഹത്തിന് അഭിമുഖീകരിച്ച പ്രശ്നങ്ങളൊക്കെ പറയുന്നുണ്ട്. അതേസമയവും അദ്ദേഹം ഹെൻറി ബേക്കറിനെ ഹെൻറി ബേക്കറിനോട് ബഹുമാന സൂചകമായ ഒക്കെയാണ് സംസാരിക്കുന്നതെങ്കിലും ഹെൻറി ബേക്കർ അദ്ദേഹത്തിന് ഒരു ഒരു ശത്രുവാണ്. ശത്രു എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ആശയപരമായ ഒരു ഒരു ശത്രുവാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു സംഘർഷാവസ്ഥയിലാണ് ഹെൻറി ബേക്കർ ഈ ഈ മലകളിൽ വന്നതും മലകളിലെ
അപ്പസ്തോലനായി മാറിയത് എന്നുള്ളത് ആദ്യം മനസ്സിലാക്കണം. ഇനി മറ്റൊന്ന്, ഇദ്ദേഹത്തെ കാണാൻ വന്ന മൂപ്പന്മാർ അവർ പറഞ്ഞതിനെ കുറിച്ച് ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൾ സൂചിപ്പിച്ചു, ഞങ്ങൾക്ക് വേണ്ടത് വിദ്യാഭ്യാസമാണ്, യഥാർത്ഥ വിദ്യാഭ്യാസമാണ്, വിദ്യാഭ്യാസമില്ലാത്തതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് എന്നൊക്കെ വളരെ വ്യക്തമായിട്ട് അവർ പറയുന്നു. അപ്പോൾ വിദ്യാഭ്യാസം, വിദ്യാഭ്യാസത്തോടെ കൂടെ സത്യവിശ്വാസവും അവർ അന്നൊക്കെ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ പറയുന്നത് ഇതിൽ വളരെ പ്രധാനപ്പെട്ടൊരു വാക്ക് ആധുനിക വിദ്യാഭ്യാസമാണ്. എന്തുകൊണ്ടെന്നാൽ ഈ ആധുനിക വിദ്യാഭ്യാസം എന്ന വാക്ക് തന്നെ പാശ്ചാത്യ വിദ്യാഭ്യാസത്തിൻ്റെ മറ്റൊരു പേരാണ്. കേരളത്തിൽ അന്നും തന്നെ വിദ്യാഭ്യാസപരമായ ഉന്നത വിദ്യാഭ്യാസത്തിന് പോലും സാധ്യതകൾ ഉണ്ടായിരുന്നു. ഉദാഹരണത്തിന് കൊടുങ്ങല്ലൂർ ഗുരുകുലം പോലെയുള്ള വളരെ പ്രശസ്തമായ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അന്ന് തന്നെ നമ്മുടെ പരമ്പരാഗത വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ ഉണ്ടായിരുന്നു. പക്ഷേ ആ വിദ്യാഭ്യാസത്തെ അന്നത്തെ വളർന്നു വരുന്ന ഒരു ജനവിഭാഗം ആ വിദ്യാഭ്യാസം പോരാ എന്നും ഒരു ആധുനിക പാശ്ചാത്യ വിദ്യാഭ്യാസം വേണം എന്ന് അവർക്ക് തോന്നിത്തുടങ്ങുകയും ചെയ്ത കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിലാണ് അവികസിതമെന്ന് നമ്മളിപ്പോൾ ഇപ്പോൾ പോലും കരുതുന്ന ഈ പ്രദേശത്ത് ഈ ആധുനിക വിദ്യാഭ്യാസത്തിൻ്റെ മാതൃകകളാണ് നമ്മൾ സ്വീകരിക്കേണ്ടത് എന്ന് കരുതിയ അഞ്ച് മൂപ്പന്മാരുണ്ടായിരുന്ന ആളാണ്. ആ അഞ്ച് മൂപ്പന്മാരെ നിങ്ങൾ ഓരോരുത്തരും തലകുനിച്ച് ആദരിക്കേണ്ടതാണ് എന്ന് ഞാൻ പറയും. അവരുടെ ദൃഷ്ടിയിൽ ആധുനിക വിദ്യാഭ്യാസത്തിൻ്റെ പ്രശസ്തി, അത് തെറ്റോ ശരിയോ എന്നുള്ളത് വേറൊരു കാര്യം, അതിന് അതിൻ്റെ ശരി തിന്മകളെ കുറിച്ചൊന്നുമല്ല ഞാൻ പറയുക. അതിൽ അവർ വിശ്വസിക്കുകയും അത് നേടുകയും ചെയ്യണം. അത് അവർക്ക് വേണ്ടി മാത്രമല്ല അവരുടെ സമൂഹത്തിന് വേണ്ടി നേടുകയും ചെയ്യണം. അത് നേടണമെന്നുണ്ടെങ്കിൽ ഹെൻറി ബേക്കറിൻ്റെ അടുക്കൽ പോകണം. അതാണ് അതിൻ്റെ ലിങ്ക് വളരെ വ്യക്തമാണ്. അതിന് വേണ്ടിയിട്ടാണ് അവർ വന്നത്. അപ്പോൾ ഇവിടെ മിഷണറിയെ കൊണ്ടുവന്ന് മിഷണറി ഇവിടെ വന്ന്, ഇല്ലെങ്കിൽ മിഷണറി ഇവിടെ വന്ന് ഈ സ്ഥലമൊക്കെ കണ്ട് ഇവരെ ആളുകളെ പരിചയപ്പെട്ടു, ഇവർക്ക് വിദ്യാഭ്യാസം ഉൾപ്പെടെ മറ്റ് സാമൂഹ്യ സേവനങ്ങൾ ചെയ്തു കൊടുത്തു എന്ന കഥയല്ല. ഇവിടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് മിഷണറിയെ വിളിച്ചു കൊണ്ടുവരിക, ഇത് കേരളത്തിൽ അക്കാലത്ത് വേറെയും നടന്നിട്ടുണ്ട്. ഉദാഹരണത്തിന് ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൾ, ഞാൻ അടുത്ത കഴിഞ്ഞ ആഴ്ചയിൽ കേരളത്തിലെ പ്രശസ്തമായ മറ്റൊരു സ്ഥാപനത്തെ പ്രസംഗിക്കാൻ പോയതിനെ കുറിച്ച് സംസാരിച്ചു. അത് 19th century അവസാന ഘട്ടത്തിൽ എറണാകുളത്ത് സ്ഥാപിതമായ സെയിൻറ്റ് തെരേസാസ് കോളേജ് ആ സ്ഥാപനമാണ്. ആ സ്ഥാപനം ആ സ്ഥാപനം നടത്തിയിരുന്ന കത്തോലിക്ക വിഭാഗം, അവർ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിലോ ആധുനിക വിദ്യാഭ്യാസത്തിലോ ഒട്ടും തത്പരരല്ലായിരുന്നു. അത് ഇന്ന് കേരളത്തിൽ അങ്ങനെയല്ല. ഇന്ന് കത്തോലിക്ക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണെന്ന് തോന്നുന്നു, എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ പ്രൈവറ്റ് കോളേജുകളൊക്കെ എടുക്കുകയാണെങ്കിൽ. പക്ഷേ അന്ന് അവർ എന്തായാലും 1923 ഒരു അന്ന് 95 വയസ്സുള്ള ഒരു അമ്മാമ്മയെ ഞാൻ ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട്. അവർ എന്നോട് പറഞ്ഞത് ഇംഗ്ലീഷ് പ്രൊട്ടസ്റ്റൻ്റ് സ്കൂളിൽ പോയി പഠിച്ചതിന് പറഞ്ഞ് ഉപസാരിക്കുന്നത്, ഉപസാരത്തിൽ പറയേണ്ട പാപങ്ങളിലൊന്ന് പ്രൊട്ടസ്റ്റൻ്റ് സ്കൂളിൽ പോയി പഠിച്ചതാണ്, അവിടെ ഇംഗ്ലീഷാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ ഇംഗ്ലീഷ് പഠിക്കുന്നത് 1923 ഞാൻ പറയുന്നത് പഴയകാലമൊന്നുമില്ല. അപ്പോൾ 19th century എന്ത് ശക്തമായിരുന്നിരിക്കണം. ഉദാഹരണത്തിന് തോമസ് നോട്ടൺ ഏറ്റവും ആദ്യം കേരളത്തിൽ വന്ന CMS മിഷണറിയാണല്ലോ തോമസ് നോട്ടൺ. തോമസ് നോട്ടൺ 1816 ആലപ്പുഴയിൽ വരികയും 10 ആലപ്പുഴയിൽ വിവിധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും അദ്ദേഹം അവിടെ ആദ്യം തുടങ്ങിയത് മറ്റു സ്കൂളാണ്, പൂർ ബോയ്സ് സ്കൂൾ എന്ന് തന്നെയാണത് അതിന് പേരിട്ടിരുന്നത്. സമൂഹത്തിലെ ഏറ്റവും അവഗണിക്കപ്പെട്ടിരുന്നവരുടെ കുട്ടികളെ പഠിപ്പിച്ചിരുന്ന ഒരു സ്കൂൾ തുടങ്ങി, പിന്നെ പെൺകുട്ടികൾക്ക് ബോർഡിംഗ് സ്കൂളുകളൊക്കെ തുടങ്ങി. ഈ സ്കൂളുകളിൽ പഠിക്കാനായി ആരെങ്കിലും അവരുടെ കുട്ടികളെ വിട്ടിട്ടുണ്ടെങ്കിൽ അവരെ മഹറൂൺ ചെയ്യും എന്ന് കൊല്ലം കത്തോലിക്ക രൂപതയുടെ വികാർ ജനറലിൻ്റെ ഒരു കൽപ്പന. അത് ഇപ്പോൾ നോർട്ടൻ്റെ നാളാകമം, നോർട്ടൻ ഓരോ ദിവസവും എഴുതിയിരുന്ന
ഡയറി കുറിപ്പുകൾ ബെമിങ്ഹാം യൂണിവേഴ്സിറ്റിയിൽ ഇപ്പോഴുണ്ട്. അത് നമ്മുടെ കേരളത്തിൻ്റെ ധനകാര്യ വകുപ്പ് മന്ത്രി ഡോക്ടർ തോമസ് ഐസക്ക് അത് അതിൻ്റെ ഒരു കോപ്പി സമ്പാദിച്ച് കേരളത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ അത് പല ഗവേഷകർ അതിനെക്കുറിച്ച് പഠിക്കുന്നുണ്ട്. അതിൽ ഇത് പറയുന്നുണ്ട്, ഈ ഈ അപ്പോൾ അത്രയ്ക്ക് രൂക്ഷമായിരുന്നു ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തോടും ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നതിനോടും ആധുനിക വിദ്യാഭ്യാസം കത്തോലിക്കാ സഭയ്ക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ വന്ന് വന്ന് 1881 തിരുവിതാംകൂർ സെൻസസ് കമ്മീഷണറായിരുന്നു ബി നാഗമയ്യ. അദ്ദേഹമാണ് പിന്നെ തിരുവിതാംകൂർ സ്റ്റേറ്റ് മാനുവൽ ഒക്കെ എഴുതിയത്. ഈ സ്റ്റേറ്റ് മാനുവൽ എഴുതിയ നാഗമയ്യ സെൻസസിൽ പറയുന്നുണ്ട്, പല വിഭാഗക്കാരുടെ ഇടയിലുള്ള ആധുനിക വിദ്യാഭ്യാസത്തിൻ്റെ പുരോഗതിയെക്കുറിച്ച് ഒക്കെ പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു, ഈ റോമൻ കത്തോലിക്കരെയും റോമൻസ് എന്നാണ് അദ്ദേഹം, റോമൻസ് എന്ന് പറഞ്ഞാൽ റോമൻ കത്തോലിക്കരെയും മുഹമ്മദീയരെയും ഇത് ഇംഗ്ലീഷ് പഠിപ്പിച്ചിട്ട് ഒരു കാര്യമില്ല, അവരുടെ കത്തലാരന്മാരും അവരുടെ മുല്ലാമാരും ഇതിന് എതിരാണ് എന്ന് അദ്ദേഹം 1800. പക്ഷേ വിദ്യാഭ്യാസ ചരിത്രത്തിൽ ആ അതിമഹത്തായ പഠനങ്ങൾ നടത്തിയിട്ടുള്ള നിര്യാതനായ പ്രൊഫസർ പി ആർ ഗോപിനാഥൻ നായരുടെ വാക്കുകൾ ഉദ്ധരിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം പറയുന്നു, 1881 ഇത് എഴുതി ആ പേനയുടെ പണ്ടത്തെ പേനയ്ക്ക് ഒരു ക്യാപ്പ് ഒക്കെ ഉണ്ടല്ലോ, അപ്പോൾ ആ ക്യാപ്പ് ഇടുന്നതിന് മുൻപ് തന്നെ ഈ കത്തോലിക്കര് രംഗത്ത് വരികയും അവരായി ഈ രംഗത്തെ, അതായത് 1881 1891 ഇടയ്ക്ക് തിരുവിതാംകൂറിലും കൊച്ചിയിലും 1000 പ്രൈമറി സ്കൂളുകൾ, ഇത് ലോക ചരിത്രത്തിൽ ഇത്രയും വലിയ ഒരു എക്സ്പാൻഷൻ വിദ്യാഭ്യാസ രംഗത്ത് ഉണ്ടായിട്ടുള്ളതായിട്ട്, അതിനോട് തത്തുല്യമായ വേറൊരു എക്സ്പാൻഷൻ സ്കൂളുകൾ തുടങ്ങിയിട്ടല്ല, കൂടുതൽ സാക്ഷരത സൃഷ്ടിച്ചത് ശ്രീനാരായണ ഗുരു പ്രസ്ഥാനം 1901 മുതൽ 1941 വരെയുള്ള കാലഘട്ടത്തിൽ, അതായത് 4% കുറവായിരുന്ന സാക്ഷരതാ നിലവാരം 40% അടുക്കുന്ന രീതിയിൽ അന്ന് വളർന്നായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ പിൽക്കാല വളർച്ചയുടെ വെളിച്ചത്തിൽ നിന്ന് നമ്മൾ നോക്കുമ്പോൾ പണ്ട് നടന്ന കാര്യങ്ങൾ പലപ്പോഴും മറന്നുപോകും. ഇപ്പോഴും കത്തോലിക്ക വിഭാഗത്തിൽപ്പെട്ടവർ, എനിക്ക് അല്പം സ്വാതന്ത്ര്യം എടുക്കാമെന്ന് തോന്നുന്നു, ഞാനും ആ വിഭാഗത്തിൽപ്പെട്ട ഒരാളായിട്ടാണ് ജനിച്ചതും വളർന്നത്. അതുകൊണ്ട് അവർ പറഞ്ഞു വരുമ്പോൾ എല്ലാ മിഷനറിമാരും ഒരുമിച്ച് പ്രവർത്തിച്ചാണ് ഇവിടെ വിദ്യാഭ്യാസം ഉണ്ടായത്. പക്ഷേ ഇത് ഇതൊരു വളരെ ഡിസ്റ്റിങ്റ്റാണ്, അതായത് കത്തോലിക്കരുടെ ആറ്റിറ്റ്യൂഡും പ്രൊട്ടസ്റ്റന്റ് വിഭാഗത്തിൻ്റെ ആറ്റിറ്റ്യൂഡും തമ്മിൽ എത്തി, ഇതിൻ്റെ കാരണവും നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. അതായത് ഈ യൂറോപ്പിലെ മത നവീകരണ പ്രസ്ഥാനങ്ങളുടെ ഇത് വിദ്യാഭ്യാസ ചരിത്രം പഠിച്ചിട്ടുള്ളവർക്ക് വളരെ അറിയാവുന്ന കാര്യമാണ്, മത നവീകരണ പ്രസ്ഥാനത്തിൻ്റെ ആണിക്കല്ല് തന്നെ സാക്ഷരതയായിരുന്നു. അതായത് ഓരോ വിശ്വാസിക്കും സ്വന്തമായി ബൈബിൾ വായിക്കുകയും മനസ്സിലാക്കുകയും അത് ഇൻ്റർപ്രറ്റ് ചെയ്ത് ജീവിക്കുകയും ചെയ്യണം, എങ്കിൽ മാത്രമേ രക്ഷ ലഭിക്കുകയുള്ളൂ. അപ്പോൾ രക്ഷ ലഭിക്കണമെന്നുണ്ടെങ്കിൽ വായിക്കാനും പഠിക്കാനും എഴുതാനും മനസ്സിലാക്കാനുമുള്ള കഴിവ് ഓരോ വിശ്വാസിക്കും ഉണ്ടാകും. അപ്പോൾ തദ്ദേശീയ ഭാഷകൾ, യൂറോപ്പിൽ പല തദ്ദേശീയ ഭാഷകളും, ആ ഭാഷകളിലൊക്കെ വിദ്യാഭ്യാസം ലഭിക്കാനുള്ള അർഹത എല്ലാ വിശ്വാസികൾക്കുമുണ്ട് എന്ന് പൊതുവെ മാർട്ടിൻ ലൂതർ തുടങ്ങി ഇങ്ങോട്ടുള്ള എല്ലാ പ്രൊട്ടസ്റ്റന്റ് നവീകരണ നേതാക്കന്മാരും വിശ്വസിച്ചു. പക്ഷേ അതിന് മുമ്പുണ്ടായിരുന്ന ഒറ്റ സഭയായിരുന്നല്ലോ കത്തോലിക്ക സഭ, ആ സഭയിൽ വിശ്വാസം അങ്ങനെയല്ല, ഈ ബൈബിൾ മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്യേണ്ടത് നിങ്ങൾ നേരിട്ടല്ല, അതിന് ഒരു ഇടനിലക്കാരുണ്ടാവും, നിങ്ങൾ നിങ്ങളുടെ വൈദികരും അങ്ങനെ പ്രാവീണ്യമുള്ള എന്നാണ് കരുതിയിരുന്ന ആളുകൾ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നതിലും അത് മനസ്സിലാക്കുകയും അതനുസരിച്ച് പഠിക്കുകയും ചെയ്താൽ ചെയ്യുകയാണ് വേണ്ടത്. അപ്പോൾ ഇൻ്റർപ്രറ്റേഷനിലൂടെ പഠിക്കുകയും നേരിട്ട് പഠിക്കുകയും ചെയ്യുക, ഇത് കേൾക്കുമ്പോൾ വളരെ സിമ്പിളായിട്ട് തോന്നുമെങ്കിലും ഇത് സാക്ഷരതയുടെ കാര്യത്തിൽ വലിയ ഒരു വിപ്ലവം തന്നെ സൃഷ്ടിച്ചു. ഈ പക്ഷെ പിൽക്കാലത്ത് കത്തോലിക്ക സഭയ്ക്ക് മനസ്സിലായി ഇത് ഈ ഇങ്ങനെ
എന്നിട്ട് അവര് പഠിപ്പിച്ചിരുന്നത് ലത്തീൻ ഭാഷയിലാണ് ബൈബിളും ഒക്കെ എഴുതിയിരുന്നത്. അപ്പോൾ ലത്തീൻ ഭാഷയിൽ നിന്നും തദ്ദേശീയ ഭാഷയിലേക്ക് ബൈബിള് ചെയ്യുന്നതൊക്കെ വളരെ കാലം കഴിഞ്ഞിട്ടാണ്. എന്ന് മാത്രമല്ല അവരുടെ നേതൃത്വത്തിൽ ഒരു കൗണ്ടർ റിഫോർമേഷൻ ഉണ്ടായതായിട്ട് നമ്മൾ ചരിത്രത്തിൽ മനസ്സിലാക്കുന്നു. അപ്പോൾ ഈ ഇതേ ഈ രണ്ട് സ്വഭാവങ്ങളും പ്രൊട്ടസ്റ്റന്റ് സഭയുടെ സാക്ഷരതയ്ക്ക് അനുകൂലമായ ഒരു സമീപനവും കത്തോലിക്ക സഭയുടെ സാക്ഷരതയ്ക്ക് അത്ര അനുകൂലമല്ലാത്ത ഒരു സമീപനവും. ഇത് അവര് കോളനിവൽക്കരണത്തിനായി പോയിട്ടുള്ള എല്ലാ രാജ്യങ്ങളിലും അതുപോലെ തന്നെ അവരങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യുകയോ എക്സ്പോർട്ട് ചെയ്യുകയോ ചെയ്തു. അത് രണ്ട് സമൂഹത്തിനും ഇത് ഉണ്ടായിരുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഈ 19-ാം നൂറ്റാണ്ടിൽ ഇതുകൊണ്ടാണ് ഈ ആധുനിക വിദ്യാഭ്യാസത്തിൽ, അതായത് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ആണ് ആധുനിക വിദ്യാഭ്യാസം, ആ വിദ്യാഭ്യാസത്തിന് വിരുദ്ധമായ ഒരു നിലപാടാണ് കത്തോലിക്ക സഭ എടുത്തിരുന്നത്. മറ്റ് സമൂഹങ്ങൾ, മറ്റ് ക്രൈസ്തവ സഭകൾ, പ്രത്യേകിച്ച് ആംഗ്ലിക്കൻ സഭ, എന്താ വെച്ചാൽ അന്നത്തെ ബ്രിട്ടീഷ് ഭരണാധികാരികളുടെ സഭ തന്നെയായിരുന്നു ആംഗ്ലിക്കൻ സഭ. ആംഗ്ലിക്കൻ സഭയുടെ വിശ്വാസം ഈ സാക്ഷരത വർദ്ധിപ്പിക്കേണ്ടത്, അതുകൊണ്ട് തദ്ദേശീയ ഭാഷകളിൽ ഇംഗ്ലീഷ് അവർ പഠിപ്പിക്കാൻ തുടങ്ങുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു രണ്ട് വ്യത്യാസങ്ങൾ ഒക്കെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിലുണ്ടായിരുന്നു, അത് പിൽക്കാലത്തും ഒരു പരിധി വരെ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാകും. അപ്പോൾ പക്ഷേ 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാന കാലഘട്ടത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇങ്ങനെ സാക്ഷരതയിൽ വലിയ പങ്കൊന്നും വഹിക്കാതിരുന്ന കത്തോലിക്ക സഭയിൽ രംഗത്ത് കടന്നു വന്നു എന്ന് മാത്രമല്ല, അവരായി ഈ രംഗത്തെ ഏറ്റവും വലിയ പ്രവർത്തകർ. അതിന് കാരണമെന്താണ്? അതിൻ്റെ കാരണത്തെക്കുറിച്ച് നമ്മൾ ആലോചിക്കുമ്പോൾ വ്യക്തമായും ഞാനൊരു സാമൂഹിക വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നത് സാമ്പത്തിക കാരണങ്ങളാണെന്നുള്ള ഒരുതരം യാന്ത്രികമായ ഒരു വാദഗതിയല്ല ഉന്നയിക്കുന്നത്. പക്ഷേ കേരളത്തിൻ്റെ സാമ്പത്തിക ചരിത്രം നമ്മൾ പഠിക്കുകയാണെങ്കിൽ ആ കാലഘട്ടത്തിലാണ് കേരളത്തിൽ നാണ്യ വിളകളുടെ കൃഷി വളരെ വ്യാപകമായി ഉണ്ടായത്. ഈ നാണ്യ വിളകൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് വിറ്റ് കാശാക്കി കാശ് നമുക്ക് നമ്മൾ റബ്ബറായാലും തേയിലയായാലും കാപ്പിയായാലും ഏലമായാലും തേങ്ങായാലും കായൽ കൃഷി ചെയ്തുണ്ടാക്കിയ നെല്ലായാലും, നെല്ല് സാധാരണ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സാധനമായിട്ടാണ് നമ്മൾ കരുതിയത്. പക്ഷെ അതുപോലും മാർക്കറ്റിൽ വിറ്റ് അതിൽ നിന്നും ലഭിക്കുന്ന വരുമാനം ഉപയോഗിച്ച് ജീവിക്കുക എന്ന രീതിയിലേക്ക് കേരളത്തിൻ്റെ കൃഷി മാറിയത് 19-ാം നൂറ്റാണ്ടിൻ്റെ 2-ാം ഘട്ടത്തിലാണ്, 1850-ക്ക് ശേഷമാണ്. അപ്പോൾ ഈ മാറ്റം ഉണ്ടായ പല കാരണങ്ങളുണ്ടായി. അതിലൊന്ന് ഈ ബ്രിട്ടീഷുകാരുടെ സ്വാധീനമാണ്. ബ്രിട്ടീഷുകാർ അവർക്ക് ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ ഈ പ്ലാന്റേഷൻ അഗ്രികൾച്ചർ നടത്തുന്നത് നന്നായിരിക്കും എന്ന് തോന്നുകയും അവിടെ അവർ ഇന്ത്യ മുഴുവൻ അവരുടെ നേരിട്ടുള്ള ഭരണത്തിന് കീഴിലുള്ള പ്രദേശങ്ങളിൽ മാത്രം പ്ലാന്റേഷൻ ക്രോപ്പുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയും, അങ്ങനെ അല്ലാതെ ഇൻട്രൊഡ്യൂസ് ചെയ്ത രണ്ട് സ്ഥലങ്ങളേ ഉള്ളൂ, അത് കൊച്ചിയും തിരുവിതാംകൂറും. കൊച്ചിയും തിരുവിതാംകൂറും അവരുടെ നേരിട്ടുള്ള ഭരണത്തിലല്ല, പക്ഷേ ഇവിടെയും അവരിത്. എന്ന് മാത്രമല്ല ഞാൻ കൊണ്ടുവന്ന ബഹുമാനപ്പെട്ട പ്രിൻസിപ്പളിനെ കാണിച്ച എൻ്റെ വർക്കിംഗ് പേപ്പറിൽ ഞാൻ വളരെ വ്യക്തമായ ചില കൊട്ടേഷൻസൊക്കെ ഉദ്ധരിക്കുന്നുണ്ട്. അത് മുഴുവൻ ഇവിടെ നിങ്ങളുടെ മുമ്പിൽ ഉദ്ധരിക്കുകയും ഇപ്പോൾ തന്നെ അല്പം ബോറടിച്ച് കാണാൻ സാധ്യതയുള്ള നിങ്ങളെ വീണ്ടും വിഷമിപ്പിക്കേണ്ട എന്നെനിക്ക് ആഗ്രഹമുണ്ടെങ്കിലും ഒരു കാര്യം പറയാൻ ഉദ്ദേശിക്കുക. അതായത് 1838 നമ്മുടെ തിരുവിതാംകൂർ ഹുസൂർ ഓർഡർ നമ്പർ 784 ലെഫ്റ്റനൻറ്റ് ഇസ്തി വിൻസൻ സാഹിബ് ഹാസ് പ്രിപ്പയർഡ് എ മാനുവൽ ഓഫ് സ്റ്റെപ്സ് ടു ബി ഫോളോഡ് ഇൻ ദ കൾട്ടിവേഷൻ ഓഫ് കോഫി. കോഫി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന കാലത്താണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് പറയുമ്പോൾ അവർ മെൻഷൻ ചെയ്യുന്നുണ്ട് ബ്രിട്ടീഷുകാരുടെ ഈ നാണ്യ വിളകളുടെ രീതി അല്ലാതെ ഈ നാട്ടിലുള്ള ആളുകൾ തന്നെയും
നാണ്യമുള്ളത് ചെയ്യുന്നുണ്ടായിരുന്നു. അതൊന്ന് ഏലമാണ് പ്രധാനപ്പെട്ടത്. ഏലത്തെക്കുറിച്ചുള്ള വിവിധ ഹുസൂർ ഓർഡറുകളിൽ വ്യക്തമാകുന്നത്. അതുപോലെ തന്നെ കോഫി വന്നപ്പോൾ കോഫിയും, കോഫി ഇൻട്രൊഡ്യൂസ് ചെയ്തത് ബ്രിട്ടീഷുകാരല്ല, കോഫി ഇവിടെ വന്നത് മൈസൂരിലെ ഒരു ഷിയ ഒരു മുസ്ലിം പ്രവാചകൻ, മുസ്ലിം പണ്ഡിതൻ മെക്കായി പോയപ്പോൾ അവിടെ നിന്നും കൊണ്ടുവന്ന ഏഴ് കോഫി ബീൻസുമായിട്ട് വന്നതാണ് അവർ. അത് അതിൽ കൊപ്പാക്കടൂർ എന്നൊക്കെ പറയുന്ന സ്ഥലങ്ങളിൽ അത് കൃഷി ചെയ്യുകയും അത് ടിപ്പു സുൽത്താൻ്റെ, ടിപ്പു സുൽത്താൻ കോഫിക്ക് എതിരായിരുന്നു. ടിപ്പു സുൽത്താൻ സർബത്ത് കുടിക്കണമെന്നാണ് ജനങ്ങളോട് ആവശ്യപ്പെട്ടത്. കോഫി അതായത് അന്ന് ഈ കാപ്പി അപ്പം തന്നെ അത് വളരെ ശക്തമായിരുന്നു, ശക്തമായിട്ട് ആളുകളുടെ പ്രചാരത്തിലായിരുന്നു. പക്ഷേ ആ കോഫി അദ്ദേഹത്തിൻ്റെ ഒരു വരവോടുകൂടി മൈസൂർ ഭരണാധികാരികൾ മലബാർ പ്രദേശത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കാണണം, അവിടെ നിന്നും ഈ തിരുവിതാംകൂറിലേക്കും കൊച്ചിയിലേക്കുമൊക്കെ വന്നതാണ്. അപ്പോൾ ഇങ്ങനെ ചെറിയ പോക്കറ്റുകളിൽ ഉണ്ടായിരുന്ന നാണ്യവിളകൾ, അതുകൂടാതെ നമ്മുടെ ഈ പ്രദേശത്ത് കൃഷി ചെയ്തിരുന്ന നമുക്ക് ഹിൽ പാലി എന്നറിയപ്പെടുന്ന കരകൃഷി, കര നെൽകൃഷിയുണ്ട്. അതാണ് ഈ വന്ന അഞ്ച് മൂപ്പന്മാർ ഹെൻറി ബേക്കറോട് പറയുന്നത്, നെല്ലും എനിക്ക് പണമൊന്നും വേണ്ട, ഞങ്ങളുടെ കയ്യിൽ ആവശ്യത്തിലധികം നെല്ലുണ്ട് എന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഭക്ഷണത്തിനുള്ള സാധനങ്ങൾ കൃഷി ചെയ്യുന്നതോടൊപ്പം തന്നെ ഇഞ്ചി, കുരുമുളക്, ഏലം, ഏലമായിരുന്നു ഈ പ്രദേശത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൃഷി എന്ന് വേണം നമുക്ക് ഈ ഇതിൽ നിന്നും ലഭ്യമാകാം. അപ്പം ഇങ്ങനത്തെ ഒരു അസംഘടിതമായ ചെറിയ ചെറിയ ഗ്രൂപ്പുകളെ മുഴുവൻ സംഘടിപ്പിക്കുകയും അതിനെ ഒരു ആധുനികവൽക്കരിക്കുകയും ചെയ്തതാണ് നമ്മുടെ പ്ലാന്റേഷൻ അഗ്രികൾച്ചറിൻ്റെ. അത് തന്നെ 1902 ജെ ജെ മർഫി എന്നറിയപ്പെടുന്ന ഒരു സ്കോട്ട്ലൻഡുകാരൻ, എന്തയാ മുണ്ടക്കയത്തെ എന്തയാ ആദ്യം സക്സസ്ഫുള്ളായിട്ട് ഈ റബ്ബർ കൃഷി ചെയ്യുന്നതായിട്ടും അതിനുശേഷം അത് റബ്ബർ കൃഷിയുടെ വിലയെക്കുറിച്ചൊക്കെ നമ്മൾ ഇന്നിപ്പോൾ വളരെ ആകുലരാണ്, നമ്മുടെ എല്ലാ പത്രങ്ങളും ആൾക്കാരും ഒക്കെ വളരെ ആകുലരാണ്. പക്ഷേ ഏറ്റവും സ്റ്റഡിയായിട്ട് ഒരു കാലത്തും തളർന്നു പോകാതെ നിന്നിട്ടുള്ള വില ഈ റബ്ബറിനാണ് എന്ന് നമുക്ക് നമ്മുടെ ആർക്കൈവൽ റെക്കോർഡുകളിൽ നിന്ന് കാണാം. അതായത് 1901 തന്നെ ലണ്ടൻ മാർക്കറ്റിലും കൊളംബോ മാർക്കറ്റിലും 100 രൂപ ഒരു കിലോയ്ക്ക്, ഇന്നിപ്പോൾ ആ വില പിന്നെ ഇവിടെ വരുന്നത് 1972. അപ്പോൾ 1901 തന്നെ ഇത്രയും വലിയ ഒരു വില കിട്ടുന്ന ഒരു ക്രോപ്പ് വന്നിട്ടുണ്ട് എന്ന് അറിഞ്ഞതോടുകൂടി 1907 സുറിയാനി ക്രിസ്ത്യാനികളുടെ പത്രം എന്ന് പിൽക്കാലത്ത് പലരും ഒക്കെ കരുതിയിരുന്ന മലയാള മനോരമ ഈ തെങ്ങ് കൃഷിയാണ്, റബ്ബർ കൃഷിയാണ് നമ്മുടെ ഭാവിയിലേക്കുള്ള മാർഗം എന്ന പേര് അന്ന് വർഗീസ് മാപ്പിളയിൽ നിന്നും മാമൻ മാപ്പിള ഏറ്റെടുത്ത എഡിറ്റോറിയൽ ജോലി ഏറ്റെടുത്ത് അദ്ദേഹം വലിയ ഒരു ലേഖനമുണ്ട്. കാഞ്ഞിരപ്പള്ളിയിലെ കർഷകരുടെ ഒരു സംഘടന ഉണ്ടാക്കുകയും അവരിൽ ഒരാളെ കരിപ്പാപ്പറമ്പിൽ ചാക്കോച്ചൻ എന്നറിയപ്പെടുന്ന ഒരു വിദ്യാർത്ഥിയെ 10ാം ക്ലാസ് പാസ്സായപ്പോൾ കൂട്ടത്തിൽ പഠിക്കാൻ മെഡിക്കലായിരുന്ന അയാളെ സിലോണിൽ അയച്ച്, എന്നുവെച്ചാൽ ബ്രിട്ടീഷുകാർ ഈ റബ്ബർ കൃഷിയുടെ മാർഗങ്ങളൊന്നും നാട്ടുകാരോട് പറയില്ലായിരുന്നു. അപ്പോൾ ഈ മിഷനറി മറ്റുപോലും മറ്റു കാര്യങ്ങളിലൊക്കെ വളരെ സഹായകരമായ ഇൻഫർമേഷൻ കൊടുക്കുമെങ്കിലും ഈ റബ്ബർ കൃഷിയെക്കുറിച്ച് അവരും വിവരം കൊടുക്കില്ലായിരുന്നു. പക്ഷേ ഈ ചാക്കോച്ചൻ്റെ സിലോണിൽ വിടുകയും അയാളത് പഠിച്ച് മനസ്സിലാക്കി തിരികെ വന്ന് ഇവിടെ ആളുകൾക്ക് കൃഷി ചെയ്യാനുള്ള മാർഗങ്ങൾ പറഞ്ഞു. അതുപോലെ തന്നെ തെങ്ങ്, തെങ്ങ് കൃഷി വളരെ നേരത്തെ 19ാം നൂറ്റാണ്ടിൻ്റെ ആദ്യഘട്ടത്തിലൊക്കെ ഈ കോസ്റ്റൽ ഏരിയയിൽ മാത്രം ഉണ്ടായിരുന്ന ഒരു കൃഷിയാണ്. ഇവിടെയൊക്കെ തെങ്ങ് വളരെ അപൂർവമായത്. പക്ഷെ തെങ്ങിൻ്റെ സ്പ്രെഡ് ഉണ്ടാകുന്ന ഈ കാലത്ത് അതും ക്യാഷ് ക്രോപ്പാണ്. അപ്പോൾ ഇങ്ങനെയുള്ള നാണ്യ വിളകളുടെ ഗ്രോത്ത് ഉണ്ടായി, അതിന് അഭൂതപൂർവമായ വിലയും ലഭ്യമായി. അതോടുകൂടി ഈ മലയിടുക്കുകളിൽ കുറച്ച് പേർക്കേ ഉണ്ടായിരിക്കും അതിൻ്റെ ബെനിഫിറ്റുകൾ കിട്ടിയിട്ടുണ്ടായിരുന്നവർ ഇരിക്കാമെങ്കിലും അവരിലെങ്കിലും വളരെ
വലിയ വരുമാന മാർഗങ്ങൾ തുറന്നു കിട്ടുകയും ആ വരുമാന മാർഗത്തിൽ നല്ലൊരു പങ്കും ഈ പറയുന്ന സുറിയാനി ക്രിസ്ത്യാനികൾ എന്നറിയപ്പെടുന്ന വിഭാഗത്തിൽ അതിൽ തന്നെ കത്തോലിക്ക വിഭാഗത്തിലും ഒക്കെയാണ് കിട്ടിയത്. അതോടുകൂടി അവർക്ക് മനസ്സിലായി ഇത് പണം കൊണ്ട് മാത്രം കാര്യമില്ല. അന്നത്തെ സമൂഹത്തിൽ എത്ര വലിയ പണക്കാരനായാലും സമൂഹത്തിലെ ഏറ്റവും ഉയർന്ന സ്ഥാനങ്ങൾ നിങ്ങൾക്ക് ലഭ്യമല്ല. ഉയർന്ന സ്ഥാനങ്ങൾ ലഭിക്കണമെങ്കിൽ ഉയർന്ന ജാതിയിൽ ജനിച്ചിരിക്കണം. ഉദാഹരണത്തിന് തൊള്ളായിരത്തി പതിനൊന്നില് തിരുവിതാംകൂറിൽ ഏറ്റവും ആദ്യമായിട്ടൊരു കാറ് വാങ്ങുന്നത് ആലുംകൂട്ടിൽ ചാമ്പാർ എന്നറിയപ്പെടുന്ന ഹരിപ്പാടുള്ള ഒരു വലിയൊരു പണക്കാരനാണ്. വലിയ ഉടമയായിരുന്നു അദ്ദേഹം. ഈഴവ സമൂഹത്തിൽപ്പെട്ടാണ്. പക്ഷേ അദ്ദേഹത്തിന് ഈ കാറ് വാങ്ങിച്ച് ഈ കാർ പിന്നെ കാറുള്ളത് രാജകുടുംബത്തിനും മറ്റും ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്മാർക്ക് മാത്രം. അദ്ദേഹം ഈ കാറുമായിട്ട് ഹരിപ്പാട്ട് നിന്നും തിരുവനന്തപുരത്തിൽ പോകുമ്പോൾ മാവേലിക്കൻ്റെ ശ്രീകൃഷ്ണ കോവിലിൻ്റെ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൻ്റെ മുൻപിൽ കൂടെ പോകണം. അവിടെ ചെല്ലുമ്പോൾ ഒരു ഫർലോങ് അകലെ വെച്ച് കാറ് നിർത്തി ഈ അമ്പലത്തിൻ്റെ പുറകിലുള്ള അയിത്ത വഴി മാത്രമേ അദ്ദേഹത്തിന് പോകാൻ അനുവാദമുള്ളൂ. പക്ഷേ അദ്ദേഹത്തിൻ്റെ കാർ ഓടിക്കുന്ന ഡ്രൈവർ വളരെ പാവപ്പെട്ട പക്ഷേ വളരെ ഉന്നത ജാതിയിൽപ്പെട്ട ഒരു നായർ യുവാവാണ്. അയാൾക്ക് കാർ ഓടിക്കാം. അയാൾ കാർ ഓടിച്ച് ഈ അമ്പലത്തിൻ്റെ മുമ്പിൽ പൊടി ഓടിച്ച് അപ്പുറത്ത് ചെല്ലുകയും മുതലാളി ഒരു കള്ളനെ പോലെ ഈ അയിത്ത വഴി വഴി ആരും കാണാതെ വന്ന് കാറിൽ കയറുകയും ചെയ്യുന്ന ഒരു ഗതികേട് ആലുംകൂട്ടിൽ ചാർന്നാൽ തന്നെ ശ്രീനാരായണ ഗുരുവിനോട് പറയുന്നതായിട്ട് ഉള്ള രേഖകളുണ്ട്. അപ്പോൾ അതായിരുന്നു അന്നത്തെ സാമൂഹ്യ സംവിധാനം. അപ്പോൾ ആ സാമൂഹ്യ സംവിധാനത്തെ ബ്രേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ വിദ്യാഭ്യാസത്തിലൂടെ സാധിക്കുകയുള്ളൂ. ബ്രിട്ടീഷുകാരന്ന് വന്ന് ഇന്ത്യ മുഴുവൻ അവരുടെ ആധുനിക വിദ്യാഭ്യാസ സമ്പ്രദായം നടപ്പിലാക്കുകയും ആധുനിക വിദ്യാഭ്യാസം ലഭിച്ചിട്ടുള്ളവർക്ക് സർക്കാർ ജോലികളിലും മറ്റ് സംഘടിത ജോലികളിലും കിട്ടാനുള്ള സാധ്യതകൾ വരികയും ചെയ്യും. അപ്പോൾ ഈ വിദ്യാഭ്യാസത്തിലൂടെ നിങ്ങൾ എത്ര താഴ്ന്ന ജാതി അന്ന് കരുതിയിരുന്ന ജാതിയിൽപ്പെട്ട ആളായാലും ഈ വിദ്യാഭ്യാസത്തിലൂടെ നിങ്ങൾ കൈവരിക്കാവുന്ന നേട്ടങ്ങൾക്ക് അത് തടസ്സമല്ല. അത് അതിലും തടസ്സങ്ങൾ ഉണ്ടായിരുന്നു എന്നായിട്ട് നമുക്കറിയാം. പക്ഷേ ആ തടസ്സങ്ങൾ ഒന്നൊന്നായി മാറുന്നതായിട്ട് നമുക്ക് കാണുന്നു. അപ്പോൾ വിദ്യാഭ്യാസത്തിലൂടെ മുന്നോട്ട് വരിക എന്നുള്ള ഒരു 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 മാർഗം തെളിഞ്ഞു കണ്ടപ്പോൾ അത് ആദ്യം നേടിയെടുത്തത് ഈ നേരത്തെ തന്നെ മറ്റ് വിഭാഗത്തിൽപ്പെട്ട സുറിയാനിക്കാർക്ക് വിദ്യാഭ്യാസം ലഭിച്ചിരുന്നു. സിബസ് കോളേജിലൊക്കെ പഠിച്ചിരുന്നവരുടെ ജാതി തിരിച്ചുള്ള കണക്കുകൾ നമുക്ക് ലഭ്യമാണ്. പക്ഷേ കത്തോലിക്ക വിഭാഗത്തിൽപ്പെട്ടവർക്ക് ഇല്ലായിരുന്നു. അവർ പക്ഷേ ഈ രംഗത്ത് പുതുതായിട്ട് അവർ തന്നെ സ്കൂളുകളും പിന്നെ 1920s കോളേജുകളും ഒക്കെ തുടങ്ങുകയും ചെയ്തു. അപ്പോൾ ഇങ്ങനെ ഒരു 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 മാറ്റം വരുന്നത് ഇവിടുത്തെ പ്രധാനമായിട്ടും സാമ്പത്തിക കാരണങ്ങളുണ്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് എൻ്റെ പ്രസംഗം അവതരിപ്പിക്കാം. ഇങ്ങനെ പറഞ്ഞു പോയാൽ എനിക്ക് പല കഥകളും പല കാര്യങ്ങളും പറയാനുണ്ട്. അതിലേക്കൊന്നും ഞാൻ കടക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ ഒരു കാര്യം പറഞ്ഞത് നേരത്തെ സൂചിപ്പിച്ചു. ഹെൻറി ബേക്കറിൻ്റെ ഒരു പ്രധാനപ്പെട്ട റോള് മുണ്ടക്കയം കണ്ടുപിടിച്ചു എന്നുള്ളതാണ്. മുണ്ടക്കയം കണ്ടുപിടിച്ചു എന്ന് പറയുന്നത് അതുപോലെ മുണ്ടക്കയം ആർക്കും അറിഞ്ഞുകൂടായിരുന്നു എന്നുള്ളതല്ല. ബ്രിട്ടീഷുകാർക്ക് ഈ മുണ്ടക്കയത്തിൻ്റെ മുണ്ടിക്കയം എന്നുള്ള വാക്കാണ് അദ്ദേഹം ഉപയോഗിക്കുന്നത്. മുണ്ടികളുടെ അതായത് കൊക്കുകളുടെ ഒരു 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 കയമാണ് ആ സ്ഥലം. അതേക്കുറിച്ച് വളരെ മനോഹരം ഞാൻ ഉദ്ദേശിക്കുന്നത് ഇന്നത്തെ ഒരു ചരിത്രകാരനെ സംബന്ധിച്ചോളം വളരെ മനോഹരമായ ഒരു ലിത്തോഗ്രാം പദം ഹെൻറി ബേക്കർ ഫാമിലി ബേക്കർ ഫാമിലി ഇൻ കേരള എന്ന് പറഞ്ഞ ഒരു ബുക്കുണ്ട്. അതിൻ്റെ അത് റീപ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് ആദ്യത്തെ എഡിഷൻ. അപ്പോൾ മുണ്ടക്കയം ഓപ്പണപ്പ് ചെയ്തിട്ടാണ് പീരുമേട്ടിലേക്കും മറ്റ് സ്ഥലങ്ങളിലേക്കും ഉള്ള എക്സ്പാൻഷൻ ബ്രിട്ടീഷ് കൊളോണിയൽ എക്സ്പാൻഷൻ ഉണ്ടാകുന്നത്. ആ എക്സ്പാൻഷൻ പ്ലാന്റേഴ്സാണ് നടത്തിയെങ്കിലും ആ പ്ലാന്റേഴ്സിന് അതിന് മാർഗം തെളിച്ചത് ഹെൻറി ബേക്കറാണ്. മറ്റൊന്ന് നമ്മൾ പറഞ്ഞതുപോലെ അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസ രംഗത്തെ ഇവിടെ എനിക്ക് പറയാനുള്ളത് ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൾ പറഞ്ഞതുപോലെ മൂപ്പന്മാർ വന്ന് ചോദിച്ചിട്ടാണ് അദ്ദേഹം അവരെ
വിദ്യ അഭ്യസിപ്പിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഇപ്പോൾ ഒരു പത്രങ്ങളിലൊക്കെ ഒരു ചെറിയൊരു ഒരു ഒരു തർക്കങ്ങൾ നടക്കുന്നുണ്ട്. അതായത് പള്ളിക്കൊരു പള്ളിക്കൂടം എന്നൊരു മുദ്രാവാക്യമുണ്ട്. അതായത് ഒരു പള്ളിയാണെങ്കിൽ ആ പള്ളിക്കൊരു പള്ളിക്കൂടം വേണം എന്ന ഒരു ഡിമാൻഡ് മുന്നോട്ട് വെച്ചത് ഈ കത്തോലിക്ക സഭയിൽ ആരാണ് ആദ്യം മുന്നോട്ട് വെച്ചത് എന്നുള്ളതിനെ കുറിച്ചൊരു ബെർണദീൻ ബാച്ചിനെല്ലി എന്നറിയപ്പെടുന്ന വലാപ്പുഴ ആർച്ച് ബിഷപ്പായിരുന്ന ഒരു മിഷണറി, ഇറ്റാലിയൻ മിഷണറി ബിഷപ്പ് ഉണ്ടായിരുന്നു. അദ്ദേഹമാണോ അദ്ദേഹത്തിൻ്റെ രണ്ട് കൊല്ലം അദ്ദേഹത്തിൻ്റെ വികാർ ജനറലായിരുന്ന ഇപ്പോൾ വിശുദ്ധനായി ആളുകൾ കരുതുന്ന ബഹുമാനപ്പെട്ട ചാവള കുര്യാക്കോസ് ഏലിയാസ് അച്ഛനാണ് എന്നൊരു തർക്കം നടക്കുന്നത്. ഈ ആ തർക്കത്തിൻ്റെ കാര്യത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല. പക്ഷെ ബാച്ചിനെല്ലി ആണ് ആദ്യമായിട്ട് ഈ രീതിയിൽ പ്രവർത്തിച്ചു തുടങ്ങിയെന്നുള്ള ഒരു ധാരണയാണ് എനിക്ക് ലഭിച്ചിട്ടുള്ളത്. ബാച്ചിനെല്ലി യൂറോപ്പിലെ റിനൈസൻസ് വാല്യൂസിൻ്റെ ഒരു ആളായിരുന്നു. റിനൈസൻസിൻ്റെ വാല്യൂസ് അത് കുറേ കത്തോലിക്ക സഭ അംഗീകരിച്ചു വന്ന ഒരു കാലഘട്ടത്തിൽ ജനിച്ച് അദ്ദേഹം അത് അവിടുത്തെ വളരെ പ്രശസ്തമായ ഒരു പ്രഭു കുടുംബത്തിലെ അംഗമായിരുന്നു. സഭയിലും ഒക്കെ വലിയ സ്വാധീനം ഉണ്ടായിരുന്ന ആളാണ്. അപ്പോൾ ഈ ബാച്ചിനെല്ലി ഉദ്ബോധിപ്പിച്ചത് എല്ലാ നാടുകളിലും ഒരു കുടിപ്പള്ളിക്കൂടം തുടങ്ങി. അന്നുണ്ടായിരുന്ന കുടിപ്പള്ളിക്കൂടം, കുടിപ്പള്ളിക്കൂടം യഥാർത്ഥ സ്കൂളും അല്ല, പാവം ചില പ്രാർത്ഥനകളും ജപങ്ങളും പാട്ടുകളും ഒക്കെ പഠിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു അങ്ങനെ ഉണ്ടാക്കിയ ഒരു സ്കൂള് കടമക്കുടി, കൊച്ചിക്കടുത്തുള്ള കടമക്കുടി എന്ന പ്രദേശത്ത് പിഴല എന്ന് പറയുന്ന ഒരു ഒരു ദ്വീപുണ്ട്. ആ ദ്വീപിൽ അങ്ങനെ തുടങ്ങിയൊരു സ്കൂളുണ്ട്. ആ സ്കൂള് കുറേ നാൾ കഴിഞ്ഞപ്പോൾ ആ സ്കൂൾ ഇടിഞ്ഞ് താഴെ പോയത്. അപ്പോൾ ഈ സ്കൂള് റിക്കവർ ചെയ്യാനായിട്ട് ആ സ്കൂളിലെ ഏക ആശാനായിരുന്ന തൈപ്പറമ്പിൽ ദേവസി എന്നറിയപ്പെടുന്ന ആശാൻ, ആശാനെ ഇന്നത്തെ അധ്യാപകർക്കൊക്കെ ഒരു മാതൃകയായി സ്വീകരിക്കാമെന്നുള്ള അഭിപ്രായക്കാരനാണ്. ആ ദേവസിയുടെ പരിശ്രമങ്ങളുടെ ഫലമായി അദ്ദേഹം ആ ഭൂമിയുടെ ഉടമസ്ഥനായിരുന്ന ധനാഢ്യനെ പോയി കാണുകയും അയാളിൽ നിന്നും ഈ ഭൂമിയുടെ തീറ് അദ്ദേഹം എഴുതി കൊടുക്കുകയും അതിന് രാജാവിൻ്റെ പെർമിഷൻ മേടിക്കുകയും അങ്ങനെ കഠിനമായ ശ്രമത്തിൻ്റെ ഫലമായി ആ സ്കൂൾ ബിൽഡിങ്ങിൽ തന്നെ അദ്ദേഹം വൈകുന്നേരം പ്രാർത്ഥനകളും സംഘടിപ്പിക്കുമായിരുന്നു. അപ്പോൾ ഈ സ്കൂള് സ്ഥാപിച്ച പള്ളിയാണ്, ഇവിടെ പള്ളിയല്ല സ്കൂൾ സ്ഥാപിച്ചത്. അത് ഈ ഇതുപോലെ തന്നെ ഈ ഹെൻറി ബേക്കർ ജൂനിയറിനെ കാണാൻ വന്ന അഞ്ച് മൂപ്പന്മാരും ഈ ആധുനിക വിദ്യാഭ്യാസത്തിൻ്റെ സാധ്യതകളെ വളരെ വികലമായ ധാരണകളായിരുന്നിരിക്കും അവർക്കുണ്ടായിരുന്നത്. എന്തായാലും വേണമെന്നുണ്ടെങ്കിൽ അധികാരത്തിലിരിക്കുന്ന ബ്രിട്ടീഷുകാരുടെ ഭാഷയാണ് ഇത് പഠിക്കാതെ നിവൃത്തിയില്ല എന്ന് തോന്നിയിട്ടും കൂടി ആയിരിക്കാം, അതും ഉണ്ടായിരിക്കാം, അങ്ങനെ കരുതുന്നവരുമുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞു എന്ത് കാരണമുണ്ടായാലും ആധുനിക വിദ്യാഭ്യാസത്തെ ഈ നാട്ടിൽ ഇവിടുത്തെ ആൾക്കാർ തന്നെ, ഇവിടെ നിന്ന് പോയ മൂപ്പന്മാർ തന്നെ ക്ഷണിച്ചു വരുത്തിയതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ പള്ളി അല്ല പള്ളിക്കൂടം സ്ഥാപിച്ചത്, പള്ളിക്കൂടമാണ് പള്ളി സ്ഥാപിച്ചത്. നിങ്ങൾക്ക് നന്ദി. Thank you, sir, for such an informative talk. Now I request Dr. G.S. Girish Kumar, sir, to present our chief guest, Dr. P.K. Michael Taragan, sir, a token of love as an expression of our gratitude. The roots of all goodness lie in the soil of appreciation. I invite Reverend Biju Joseph Versa, Henry Baker College, Medgar, for the felicitation. Abhivandiya, V.S. Francis Thirumeni,
ഇന്ന് ചരിത്രത്തിലേക്ക് നമ്മെ കൈപിടിച്ച് നടത്തിയ മുഖ്യ പ്രഭാഷകനായിരുന്ന ഡോക്ടർ പി കെ മെത്രത്തരൻ സാർ, ഡോക്ടർ ജി ഗിരീഷ് കുമാർ കോളേജ് പ്രിൻസിപ്പൽ, ഡോ പി സി മാത്തുക്കുട്ടി ഡയസിൻ ട്രഷർ, പ്രൊഫസർ അൻസാർ അനൂസ്, ഈ പ്രത്യേകമായ മെമ്മോറിയൽ ലെക്ചർ പങ്കെടുക്കുന്ന അധ്യാപകരെ, വിദ്യാർത്ഥി സുഹൃത്തുക്കൾ, എല്ലാവർക്കും സ്നേഹമാണ്. ഏതാനും നാളുകൾക്ക് മുമ്പ് കൈരളി ടി വി ചാനലിൽ അശ്വമേധം എന്നൊരു പരിപാടി ഉണ്ടായി. മിസ്റ്റർ ജി എസ് പ്രദീപ് കുമാർ അവതരിപ്പിച്ച അശ്വമേധം ട്യൂഷൻ നിങ്ങൾ പലരും അത് കണ്ടിട്ടുണ്ടാകാം, പലരും അത് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടാകാം. അതിൽ അദ്ദേഹത്തിന്റെ ചലഞ്ച് ഒരു വ്യക്തിയെ കുറിച്ചുള്ള വിവരണങ്ങൾ നൽകുക, അവസാനം ആരാണ് ആ വ്യക്തി എന്ന് അദ്ദേഹം പറയുന്നതായിരുന്നു എൻ്റെ ഒരു ചലഞ്ച്. നമ്മുടെ ബെൽഗാമിലുള്ള ഒരു സുഹൃത്ത് ആ പ്രോഗ്രാമിൽ പങ്കെടുത്തു. അദ്ദേഹം ജി എസ് പ്രദീപിന്റെ ഓരോ ചോദ്യങ്ങൾക്കും അദ്ദേഹത്തിൻ്റെ മറുപടി കൊടുത്തുകൊണ്ടിരുന്ന അവസാനം ജി എസ് പ്രദീപിന് ഈ അദ്ദേഹം മനസ്സിൽ ഉദ്ദേശിച്ചിരിക്കുന്ന പർട്ടിക്കുലർ പേഴ്സണെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റിയില്ല. അങ്ങനെയാ അദ്ദേഹത്തിന്റെ ആ പ്രോഗ്രാം ഹാഫ് വേ ത്രൂ അത് നിർത്തുകയാണ്. അവസാനം അത് കഴിഞ്ഞിട്ടാണ് ചോദിച്ചത് ആരാണ് ഈ വ്യക്തി, നിങ്ങൾ മനസ്സിൽ ഉദ്ദേശിക്കുന്ന വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇത് ഞാൻ ഉദ്ദേശിക്കുന്ന ഹെൻട്രി ബെക്കർ ജൂനിയർ എന്ന് പറയുന്ന ഞങ്ങളുടെ പ്രദേശത്ത് വലിയ ഒരു സോഷ്യൽ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാക്കിയ വ്യക്തിയാണ്. അപ്പോഴാണ് അദ്ദേഹം ജി എസ് പ്രദീപ് പറഞ്ഞു, അങ്ങനെ ഒരാളെ കുറിച്ച് എനിക്കറിയില്ല, അദ്ദേഹം കേട്ടിട്ടില്ല. അപ്പോൾ ജി എസ് പ്രദീപിനെ നമ്മൾ മനസ്സിലാക്കുന്ന അറിവിൻ്റെ വലിയ ഒരു റെക്കോർഡൊക്കെ ആയിട്ടാണ്. അപ്പോൾ അദ്ദേഹം എന്ന് പറഞ്ഞു, ഇങ്ങനെ ഒരാളെ കുറിച്ച് കേട്ടില്ല, ഞാൻ പഠിക്കാൻ ശ്രമിക്കും. ഞാൻ പറഞ്ഞത് ഇവിടെ എല്ലാവരും പറയുകയുണ്ടായി ഹെൻട്രി ബെക്കർ ജൂനിയറിനെ കുറിച്ചുള്ളതായ പഠനങ്ങൾ വളരെ ആഴത്തിൽ ഇനിയും നടന്നിട്ടില്ല, അങ്ങനെയൊരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് പ്രത്യേകിച്ച് ഇപ്രകാരമുള്ള മെമ്മോറിയൽ ലെക്ചർ നടക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മുടെ കോളേജിലെ ചരിത്ര വിഭാഗം, അതിനുള്ള വിദ്യാർത്ഥികൾ അതിനുള്ളൊരു മുൻകൈ എടുക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് ഞാൻ സമയത്ത് അഭ്യർത്ഥിക്കുകയാണ്. ബേക്കർ ജൂനിയർ മെലുകാവിൻ്റെ ശുശ്രൂഷ അവസാനിപ്പിച്ച് മടങ്ങിപ്പോകുമ്പോൾ അദ്ദേഹം ഇഞ്ചുഗാവ് എന്ന് പറയുന്ന പാലക്കോട്ടിലുള്ളതായ സ്ഥലത്ത് ചെന്ന് തിരിഞ്ഞു നോക്കി എന്നാണ് പറയുന്നത്. ഈ മലനിരകളിലേക്ക് തിരിഞ്ഞു നോക്കി അദ്ദേഹം പറഞ്ഞു, മലമുകളിൽ എൻ്റെ പ്രിയനായി പ്രിയതമനായി കണ്ടിരിക്കുന്ന മുന്തിരിത്തോട്ടം എന്നാണ് എൻ്റെ മിഷൻ ഫീൽഡിന് അല്ലെങ്കിൽ ഈ മലപ്രദേശത്തെ വിശേഷിപ്പിച്ച് കടന്നു പോയത്. അപ്പോൾ അദ്ദേഹത്തിന് ആ സ്വപ്നം പോലെ ഇന്ന് ഈ ഹെൻറി ബേക്കർ കോളേജ് നല്ല ഫലം പുറപ്പെട്ടിരിക്കുന്ന ഒരു മുന്തിരിവള്ളിയായി തീർന്നവർക്ക് ഞാൻ പ്രത്യേകം പാടിയ വിദ്യസിപ്പിക്കുകയും ഇനിയും ഈ കലാലയം വളരട്ടെ. ഇന്ന് ഈ ചിതീകരിച്ച മുറിക്കുള്ളിൽ ഇരുന്ന് ഈ സെമിനാറിൽ പങ്കെടുക്കുമ്പോൾ വളരെ അഭിമാനം തോന്നുകയാണ്. നമ്മുടെ കോളേജ് വളർച്ചയുടെ ഒരു പടവിൽ കയറിക്കൊണ്ടിരിക്കുന്ന ഇനിയും അനേക പ്രതാപകൾ നമുക്ക് പിന്നിടുവാനുണ്ട്. അതിന് എല്ലാവരുടെയും പ്രാർത്ഥനയും സഹകരണം അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവിധമായ ആശംസകൾ നേരുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. താങ്ക് യു സർ. നൗ ഐ ഇൻവൈറ്റ് റെവർ പി സി മാത്തുക്കുട്ടി, ട്രഷറർ, CSI Scholar Diocese for the felicitation. ഏറ്റവും ബഹുമാനമുള്ള ഇഷ്ടയുള്ള മഹായ ബിഷപ്പ് റൈറ്റ് റെവർൻഡ് വി എസ് ഫ്രാൻസിസ് തിരുമേനി, ഹെൻറി ബേക്കർ എന്ന വ്യക്തിത്വത്തിലൂടെ സാമൂഹിക പരിവർത്തനത്തിന് ഇടയായിത്തീർന്ന നമ്മുടെ ദേശത്തിൻ്റെ മനോഹരമായ വർണ്ണനം നൽകി നമ്മുടെ ചിന്തയ്ക്ക് അപ്പുറമായി പള്ളിയല്ല പള്ളിക്കൂടം സ്ഥാപിച്ചത്, പള്ളിക്കൂടമാണ് പള്ളി സ്ഥാപിച്ചത് എന്നവർ ഖ്യാപിച്ചുകൊണ്ട് നമ്മുടെ ദർശനത്തെ വിശാലമാക്കിയ ഏറ്റവും ആദരണീയനായ ഡോക്ടർ പി കെ മൈക്രോതരൻ സാർ, ഈ നാളുകളിൽ നമ്മുടെ ഹെൻറി ബേക്കർ കോളേജിന്റെ വളർച്ചയ്ക്ക് വേണ്ടി അക്ഷരമായി പ്രയത്നിച്ച് എല്ലാവരെയും സ്നേഹത്തിന്റെ ചരടിൽ ഒരുമിച്ച് നിർത്തിക്കൊണ്ട് മഹായവയോടുള്ള ഏറ്റവും കുറു നിലനിർത്തിക്കൊണ്ട് തന്നെ ഈ പ്രസ്ഥാനത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി അധ്വാനിക്കുന്ന സ്നേഹം നിറഞ്ഞ പ്രിൻസിപ്പൽ ഗിരീഷ് കുമാർ സാർ, ഈ കോളേജിന്റെ ബർസറായി സേവനം ചെയ്യുന്ന ബി ജോസഫ് അച്ഛൻ, സ്നേഹമുള്ള പ്രൊഫസർ അൻസ, ഡിപ്പാർട്ട്മെന്റ് ഹെഡ്സ്, സ്നേഹമുള്ള സഹോദരി സഹോദരങ്ങളെ, വളരെ അനുഗ്രഹം നേടിയ
ഈയൊരു ഫെലോഷിപ്പിനായിട്ട് ജ്ഞാനത്തിൻ്റെ പങ്കുവെക്കുന്നതിനായിട്ട് ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ്. 1814 ജനിച്ച് തിരുമേനി ഓർമ്മിച്ച പോലെ 59 വർഷക്കാലം മാത്രം ജീവിച്ചുകൊണ്ട് കാലയവനിക്കുള്ളിൽ മറഞ്ഞ ഹെൻറി ബേക്കർ തൻ്റെ ജീവിതം കോമിച്ചതിൻ്റെ അല്ലെങ്കിൽ ജ്വലിപ്പിച്ച് ചാരമാകി മാറ്റുവാൻ ഇടയായതിൻ്റെ ഫലമായി നാം ഇന്നിവിടെ ഈ ഹാളിൽ ഒരുപക്ഷെ നമ്മൾ പുറത്ത് ഉള്ള യാതൊരു പ്രതികൂലതയും പ്രതിരോധത്തെയും തിരിച്ചറിയാതെ തന്നെ വളരെ ശീതമേ നാം അവിടെ ആയിരിക്കുകയായിരുന്നു. എന്നാൽ അതിൽ ആ അവസരത്തിൽ വളരെ വളരെ നമ്മുടെ മനസ്സിനെ ചലിപ്പിക്കുന്ന അറിവിന്റെ സ്ഫോടനങ്ങളിൽ നിൽക്കുവാൻ ഏറ്റവും സ്നേഹമുള്ള മൈക്കൽ സാറിന് സാധിച്ചു എന്നോർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. വളരെ ആദരവോടെ സാറിനോട് ഞാൻ ഹൃദയപൂർവ്വം നന്ദി വാക്കുകളിലൂടെ ഞാൻ അറിയിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുക. നമ്മുടെ സമൂഹത്തിലെ ദാരിദ്ര്യത്തെ കൺഫ്രണ്ട് ചെയ്ത അഭിമുഖീകരിച്ച മിഷണമാരെ നമുക്ക് ഒരിക്കലും മറക്കുവാനായിട്ട് കഴിയില്ല. എന്നാൽ ഹെൻറി ബേക്കറിലൂടെ ഇവിടെ പള്ളത്തേക്ക് തേടി ചെന്ന നമുക്ക് മനസ്സിലാക്കുന്ന 5 പിതാക്കന്മാരിലൂടെ സാമ്പത്തികമായ ദാരിദ്ര്യമായിരുന്നില്ല അവരുടെ പ്രധാന വിഷയം. അതുപരിയായി ജ്ഞാനത്തിന് വേണ്ടിയുള്ള വിജ്ഞാനത്തിന്റെ ദാരിദ്ര്യമായിരുന്നു എന്ന് നാം കണ്ടു കഴിഞ്ഞു. ഈ ലോകത്തിലെ അറിവുകളെ കുറിച്ചുള്ള പഠനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും അല്ലെങ്കിൽ നാം ഓരോരുത്തരും മനസ്സിലാക്കുന്ന പ്രകാരം അറിവിന്റെ ആ അബ്സോർബ് ചെയ്യപ്പെടുന്നതിന് 2 വിധങ്ങൾ ലോകത്തിൽ ലഭ്യമായിട്ടുണ്ട്. ഒന്ന് റെവലേഷൻ്റെതാണ്, അഥവാ റിവീൽഡ് നോളജ്. മറ്റൊന്ന് ഒരു രീതി പറഞ്ഞാൽ റിസർച്ചിലൂടെ മനുഷ്യർ നേടിയ നോളജാണ്. ഇതിൽ റെവലേഷനിൽ വെളിപ്പാടിലൂടെ ലഭ്യമായ നോളജിന്റെ ഗ്രന്ഥങ്ങളെ നമ്മൾ വിശുദ്ധ ഗ്രന്ഥം എന്ന പേരിൽ സാധാരണ വേദം എന്ന പേരിൽ നമ്മൾ പറയാറുണ്ട്. അവിടെ എല്ലാം ദാരിദ്ര്യത്തെ കൺഫ്രണ്ട് ചെയ്യുമ്പോൾ അവിടെ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം റിസോഴ്സസിനെ വിഭവങ്ങളെ തുല്യമായി പങ്കിടുവാൻ അല്ലെങ്കിൽ അനുഭവിക്കുവാൻ കഴിയുമ്പോഴാണ് ദാരിദ്ര്യം മാറുന്നത്. എല്ലാ വേദങ്ങളും ആ ഒരു തരത്തിലാണ് നിൽക്കുന്നത്. എന്നാൽ അതിന് വിഭിന്നമായ അതിനെ മൂടി വെച്ചുകൊണ്ട് ദാരിദ്ര്യത്തെ മാറ്റുവാനുള്ള ശ്രമത്തിലായിരുന്നു ചരിത്രത്തിൽ മനുഷ്യൻ വിവിധ തരത്തിൽ ഇടപെട്ടത്. അതിൻ്റെ പരിണതഫലമായിരുന്നു യുദ്ധങ്ങളും നാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ധാരാളം പ്രതിസന്ധികളും. വീണ്ടും മനുഷ്യന്റെ അറിവ് ആ അന്വേഷണത്വര റിസർച്ച് മെന്റാലിറ്റി വീണ്ടും നമ്മുടെ മുമ്പിൽ ഈ വേദത്തിലൂടെ ലഭിച്ച റെവലേഷനെ നമ്മൾ മുമ്പിൽ കൊണ്ടുവരികയാണ്. പ്രിയ സാറിനോട് സാറിനോട് പറഞ്ഞു അറിവിനെ പങ്കുവയ്ക്കുവാൻ വേണ്ടി ശ്രമിച്ച വ്യക്തിത്വങ്ങളെ കുറിച്ച് വിവിധ പശ്ചാത്തലത്തിൽ വിവിധ സാമൂഹ്യരംഗങ്ങളിലുള്ള പശ്ചാത്തലങ്ങൾ അതിൽ എന്റെ പേർക്കും തന്റെ റിസോഴ്സ് തന്റെ ജീവിതം മുഴുവൻ പങ്കുവെച്ച വ്യക്തിയാണ്. പാലത്തുള്ള ഭർത്തനാഥ് എന്ന് കേട്ട ഭർത്തമറിയും എന്റെ പേരിലും നാം മനസ്സിലാക്കിയ തന്റെ റിസോഴ്സ് പങ്കുവെക്കുവാൻ ശ്രമിച്ച വ്യക്തിയാണ്. അത് നമ്മൾ കേട്ട കപ്യാപുരിയനും അതുപോലെ തന്നെ കൃഷ്ണനുമെല്ലാം തങ്ങളുടെ അറിവ് പങ്കുവെച്ചുകൊണ്ട് മറ്റുള്ളവർ ഗുരുതരമായി തീരുമാനിടയായവരാണ്. തീർച്ചയായും ഈ ഒരു ക്ലാസ്സിലൂടെ അല്ലെങ്കിൽ സെമിനാറിലൂടെ നമുക്ക് ലഭ്യമായ അറിവ് നമ്മൾ ഒടുങ്ങാതിരിക്കട്ടെ. സ്നേഹമുള്ള ഒരു ജോസഫ് അച്ഛൻ പറഞ്ഞതുപോലെ നമ്മുടെ പിന്തലമുറയ്ക്ക് നമ്മുടെ ചുറ്റുപാടുകൾക്ക് ദാരിദ്ര്യത്തിനെതിരെയുള്ള ശക്തമായ പോരാട്ടത്തിന്റെ ഭാഗമായി തീരുവാൻ ജ്വലിക്കുന്ന വെളിച്ചങ്ങളായി മാറുവാൻ നിങ്ങളുടെ ഹൃദയത്തിൽ ലഭ്യമായ ഈ അറിവിന്റെ ജ്വാലകൾ മറ്റുള്ളവർക്ക് വെളിച്ചം നൽകുന്ന പങ്കുവയ്ക്കലിന് വേണ്ടി മാക്സിമം ശ്രമിക്കുക. അതെ, എഴുത്തുകളിലൂടെ ചിന്തകളിലൂടെ പഠനങ്ങളിലൂടെ ലേഖനങ്ങളിലൂടെ ഉപരിയായ സാറ നമുക്ക് വെല്ലുവിളികൾ നൽകിയ റിസർച്ചിന്റെ പ്രവർത്തനങ്ങളിലൂടെ അതെ നിങ്ങളുടെ റിസോഴ്സുകൾ സമൂഹത്തിന് പങ്കുവെച്ചുകൊണ്ട് ദാരിദ്ര്യത്തിന്റെ പോരാട്ടത്തിൽ നമുക്കെല്ലാം ഒരുമിച്ച് മുന്നേറാം. ദൈവം സഹായിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ അവസരം നൽകിയ സ്നേഹമുള്ള പ്രിൻസിപ്പൽ സാറും മറ്റ്
ഈ സംഘടിപ്പിച്ച എല്ലാ സംഘാടകർക്കും മഹായുടമയുടെയും അതുപോലെ തന്നെ ഡയസിസിൽ ഭാരവാഹികളുടെ എല്ലാവരുടെ പേരിൽ പ്രത്യേകിച്ച് സ്നേഹമുള്ള നമ്മുടെ സെക്രട്ടറി ജോസ്മൻ സാറിന് കണ്ണൂരാണ് കഴിഞ്ഞില്ല സാറ് പ്രത്യേകമായിട്ട് അത് അറിയിക്കണമെന്ന് പറഞ്ഞു സാറിന്റെ ഉത്തരവ് മേടിക്കുമ്പോൾ അതിന് പ്രത്യേകമായ തിരക്കായിരുന്നു അതുകൊണ്ടാണ് സാറിന് കാരണം ഏതാണ്ട് സാറിന്റെ പേരിലും മഹയുടെ പേരിലും എല്ലാവരുടെ ആശംസകളും എല്ലാവർക്കും നേരുന്നു ദൈവാനുഗ്രഹിക്കട്ടെ നമ്മുടെ ഈ യോഗത്തിന്റെ അധ്യക്ഷൻ റൈറ്റ് റെവറൻഡ് വി എസ് ഫ്രാൻസിസ് തിരുമേനി നമ്മുടെ യോഗത്തിന്റെ ചീഫ് ഗസ്റ്റ് ഡോക്ടർ പി കെ മൈക്കിൾ തരകൻ സാർ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ജി എസ് ഗിരീഷ് കുമാർ സാർ നമ്മുടെ കോളേജിന്റെ ബസാർ റൈറ്റ് സേവൻ മർഷിക്കുന്ന റെവറൻഡ് ബിജു ജോസഫ് അച്ഛൻ നമ്മുടെ സി എസ് ഐ ഈസ്റ്റേണ ഡയോസിസ് ട്രഷറർ റെവറൻഡ് പി സി മാത്യക്കുട്ടി അച്ഛൻ ഈ കോളേജിലെ ടീച്ചിങ് നോൺ ടീച്ചിങ് സ്റ്റാഫ് ആൻഡ് സ്റ്റുഡൻസ് നമ്മുടെ നാടിന്റെ എല്ലാവിധ പുരോഗതിയുടെയും അടിസ്ഥാന ശീലമാകിയ റെവറൻഡ് ഹെൻറി ബേക്കർ ജൂനിയറിനെ കുറിച്ച് ഒന്നുകൂടി ഓർമ്മിക്കുവാനും കൂടുതൽ അദ്ദേഹത്തെ കുറിച്ച് അറിയുവാനും ഈ ഹെൻറി ബേക്കർ മെമ്മോറിയൽ ലെക്ചറിലൂടെ നമുക്ക് സാധിച്ചു ഒരു ബഹുമുഖ പ്രതിഭയായിരുന്ന ഹെൻറി ബേക്കർ റെവറൻഡ് ഹെൻറി ബേക്കർ നമ്മുടെ നാടിൽ മിഷൻ പ്രവർത്തനങ്ങൾ മാത്രമല്ല അതിനേക്കാളും അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസ പ്രവർത്തന രംഗത്തും അദ്ദേഹം സജീവമായ കോൺട്രിബ്യൂഷൻസ് നമുക്ക് നൽകിയിരിക്കുന്നു നമ്മൾ ഇതുവരെയായിട്ട് ഡിസ്കസ് ചെയ്തിട്ടില്ലാത്തൊരു കാര്യമാണ് ഇപ്പോൾ പറയുന്നത് ഞാൻ ഒരു ബുക്കിൽ വായിച്ചാണ് അദ്ദേഹം ഒരു നല്ല ഡോക്ടറായിരുന്നു നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്കൊക്കെ അദ്ദേഹത്തെ കാണാൻ വരുമ്പോഴും മിഷൻ വർക്കിൻ്റെ ഭാഗമായിട്ടും വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായിട്ടൊക്കെ അദ്ദേഹത്തെ കാണാൻ വരുമ്പോൾ രോഗികളുടെ സൗഖ്യം നൽകിയിരുന്ന ഒരു ഡോക്ടറായിരുന്നു അദ്ദേഹം അദ്ദേഹം ഒരു തികഞ്ഞ പ്രകൃതി സ്നേഹിയായിരുന്നു അദ്ദേഹം അറിയപ്പെട്ടിരുന്നത് സഞ്ചരിക്കുന്ന സസ്യശാസ്ത്ര നിഘണ്ടു എന്നായിരുന്നു പിന്നെ നമ്മുടെ തിരുമേനി സൂചിപ്പിച്ചതുപോലെ തന്നെ അദ്ദേഹം അക്കാലത്ത് ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ ഒരു ഒരു സ്ഥാനം അദ്ദേഹത്തിനുണ്ടായിരുന്നു മെമ്പർ ഓഫ് റോയൽ സുവോളജിക്കൽ സൊസൈറ്റിയിൽ ഇദ്ദേഹം അംഗമായിരുന്നു അക്കാലത്ത് ഏകദേശം 20 പേർക്ക് മാത്രമേ ആ സ്ഥാനം കൊടുക്കുകയുണ്ടായിരുന്നുള്ളൂ അങ്ങനെ നമ്മുടെ നാടിനെയും നാട്ടുകാരെയും സ്നേഹിക്കുകയും നമ്മെ പുരോഗതിയിലേക്ക് നയിക്കുകയും ചെയ്ത റെവറൻഡ് ഹെൻറി ബേക്കറിനെ കുറിച്ച് നമുക്ക് കൂടുതൽ ചിന്തിക്കാനായിട്ട് ഇന്ന് സാധിച്ചു നമ്മുടെ നാടിനെ സംബന്ധിച്ച് പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷനെ പറ്റി പറയുകയാണെങ്കിൽ പല രീതിയിലുള്ള ചൂഷണത്തിൽ നിന്നും നമ്മുടെ നാട്ടിലെ ജനങ്ങളെ അദ്ദേഹം രക്ഷിക്കുകയുണ്ടായി മറ്റു പല ഭാഗങ്ങളിലുള്ള അടിമ കച്ചവടത്തിൽ നിന്ന് ജനങ്ങളെ മോചിപ്പിക്കുകയുണ്ടായി അതോടൊപ്പം തന്നെ എല്ലാ വിധമായ പുരോഗതിക്കും ഒരു അടിസ്ഥാനം വിട്ട ഒരു വലിയ വ്യക്തിത്വമാണ് ഹെൻറി ബേക്കർ ഇന്ന് ഇന്ന് ഈ ദിവസം ഈ മെമ്മോറിയൽ ലെക്ചർ നമുക്ക് നടത്താനായിട്ട് ദൈവം നമ്മളെ അനുഗ്രഹിച്ചു അതിനെ ദൈവത്തിന് പ്രത്യേകം നന്ദി പറയുന്നു അതോടൊപ്പം തന്നെ തങ്ങളുടെ തലമുറകൾ വിദ്യാസമ്പന്നരാകണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഈ മലയിലുള്ള 5 പിതാക്കന്മാരാണ് അദ്ദേഹത്തെ അവിടെ ചെന്ന് കണ്ട് തങ്ങൾക്ക് വിദ്യാഭ്യാസം വേണമെന്നാണ് ആദ്യം അറിയിച്ചത് അവരുടെ ആവശ്യപ്രകാരം ഹെൻറി ബേക്കർ ഇവിടെ വരികയും യാതൊരു മിഷണറിമാരോ മറ്റാരും ചെന്നെത്തിട്ടില്ലാത്ത വിദ്യാഭ്യാസമോ ഒന്നും കാര്യമായി എത്തിയിട്ടില്ലാത്ത നമ്മുടെ സാർ പറഞ്ഞതുപോലെ ആധുനിക വിദ്യാഭ്യാസം എത്തി നോക്കിയിട്ടില്ലാത്ത നമ്മുടെ നാട്ടിലേക്ക് അദ്ദേഹം കടന്നു വന്നു അദ്ദേഹം നമ്മുടെ നാട്ടിലെ പിതാക്കന്മാരുടെ ആവശ്യപ്രകാരം അദ്ദേഹം ആദ്യമായിട്ട് 2 അധ്യാപകരെ ഈ നാട്ടിലേക്ക് പ്രത്യേകിച്ച് എരുമാപ്പുഴയെ അയച്ചു മെയിനായിട്ട് വർക്കി ആശാനെന്നും പൈലോട്ടുകൾ ആശാനും എന്നാണ് ഈ 2 അധ്യാപകർ ആണ് ഇങ്ങോട്ട് അറിയിച്ചത് അവര് നമ്മുടെ നാട്ടിൽ വിദ്യാഭ്യാസ പ്രവർത്തനത്തിന് തുടക്കമിട്ടു തുടക്കത്തിലൊക്കെ വളരെയധികം എതിർപ്പുകളുണ്ടായിരുന്നെങ്കിലും കാലക്രമേണ തിരുമേനി സൂചിപ്പിച്ചതുപോലെ നമുക്ക് ഇംഗ്ലീഷ് സ്കൂളുകളുണ്ടായി മറ്റു പല സ്കൂളുകളും ഈ നാടുകളിലൊക്കെ ഉണ്ടായി അങ്ങനെ ഹെൻറി ബേക്കർ അയച്ച ആ 2 അധ്യാപകരിലൂടെ ഉണ്ടായ വിദ്യാഭ്യാസപരമായ മുന്നേറ്റം നമ്മുടെ ഈ നാടിനെ മാറ്റിമറിച്ച മുന്നേറ്റം ഇന്നും നമ്മളിലൂടെ തുടരുകയാണ് എന്ന് വേണം നമുക്ക് നിസ്സംശയം പറയാവുന്നതാണ് ഹെൻറി ബേക്കറുടെ നാമധേയത്തിൽ ഇങ്ങനെ ഒരു കോളേജ് സ്ഥാപിക്കപ്പെടുവാൻ ദൈവം ഇടയാക്കി അതിലൂടെ നമുക്ക് ഹെൻറി ബേക്കറുടെ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകാനും സാധിച്ചത് മഹാഭാഗ്യമായിട്ട് കരുതാവുന്നതാണ് ഞാൻ എൻ്റെ കർത്തവ്യത്തിലൂടെ കടക്കട്ടെ ഈ യോഗത്തിന്റെ അധ്യക്ഷ പദം അലങ്കരിച്ച് നമ്മുടെ കോളേജിന്റെ മാനേജറും നമ്മുടെ സി എസ് ഐ സബ്ഡി ബിഷപ്പുമായ റൈറ്റ് റെവറൻ വി എസ് ഫ്രാൻസിസ് തിരുമേനിയാണ് നമ്മുടെ കോളേജിന്റെ എല്ലാ പ്രവർത്തനങ്ങളും നല്ല നിർദ്ദേശങ്ങളും നൽകി നമുക്ക് എന്നും പിന്തുണ നൽകുന്ന തിരുമേനിയെ നമുക്ക് നന്ദിയോടുകൂടെ മാത്രമേ ഓർക്കുവാൻ സാധിക്കുകയുള്ളൂ ഹെൻറി ബേക്കറിലെ പ്രവർത്തനങ്ങളുടെ പിന്തുടർച്ചയായിട്ട് നമ്മുടെ സഭയുടെ അധ്യക്ഷനായിരിക്കുന്ന തിരുമേനി നമ്മളോട് ഇന്നൊരു കാര്യമാണ് പ്രധാനമായും സംസാരിച്ചത് നമ്മളെല്ലാവരും ഇച്ഛാശക്തി ഉള്ളവരായി സമൂഹത്തിന് മാറ്റം വരുന്ന ആ വ്യക്തികളായി തീരണമെന്നാണ് അദ്ദേഹം നമ്മളോട് സംസാരിച്ചത് അങ്ങനെ എല്ലാവരും നമുക്ക് എല്ലാവർക്കും അങ്ങനെ ആയി തീരാൻ പരിശ്രമിക്കാം അതോടൊപ്പം തന്നെ ഇന്ന് നമ്മളെ അതിൻ്റെ പ്രഭാഷണം നമുക്ക് നടത്തിയ തിരുമേനിയോടുള്ള നന്ദി സ്നേഹം ഈ കോളേജിന്റെ പേരിൽ അറിയിക്കുന്നു നമ്മുടെ ഇന്നത്തെ ഈ മെമ്മോറിയൽ ലെക്ചറിൽ നമ്മുടെ അവിടെ സംസാരിക്കാനായിട്ട് എത്തിയ നമ്മുടെ വിശിഷ്ട അതിഥി ഡോക്ടർ പി കെ മൈക്കിൾ തരകൻ സാർ
വിദ്യാഭ്യാസ രംഗത്തും സാമ്പത്തിക സ്ഥലത്തിനും ഒട്ടേറെ സംഭാവന നൽകിയ അദ്ദേഹം നമ്മളോട് ഇന്ന് നമ്മളെ ഏകദേശം 200 വർഷം പുറകിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടായി. നമ്മുടെ ഇവിടുത്തെ അന്നത്തെ സാമൂഹ്യ വ്യവസ്ഥയെ പറ്റി, മതനവീകരണത്തെ പറ്റി, എന്തിനും നമ്മുടെ പിതാക്കന്മാർക്ക് വഴികാട്ടിയായിരുന്ന കപ്പിയാർ പുര്യനെ പറ്റിയും നമ്മുടെ ആധുനിക വിദ്യാഭ്യാസത്തെ പറ്റിയൊക്കെ അദ്ദേഹം വളരെ നമ്മളെ നല്ല വളരെ രസകരമായിട്ട് നമുക്ക് വളരെയധികം അറിവുകൾ നൽകി. ഹെൻറി ബെഗറിനെ കുറിച്ച് തന്നെ ഈ ആ ഒരു ഹിസ്റ്ററിക്കലായിട്ടുള്ള ഒരു കാര്യത്തിൽ നമുക്ക് അറിവില്ലാത്ത വളരെയധികം കാര്യങ്ങൾ അദ്ദേഹം നമ്മളിൽ നിന്ന് സംസാരിക്കുകയുണ്ടായി. ബഹുമാനപ്പെട്ട ഡോക്ടർ പി കെ മൈക്കുതരൻ സാറിനോടുള്ള കോളേജിന്റെ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. നമ്മുടെ കോളേജിന്റെ പ്രിൻസിപ്പൽ ഡോക്ടർ ജി എസ് ഗിരീഷ് കുമാർ സാർ, നമ്മുടെ കോളേജിന്റെ എല്ലാവിധമായ സാറിവിടെ പ്രിൻസിപ്പലായിട്ട് ചാർജെടുത്ത കാലം മുതൽ എല്ലാവിധമായ കാര്യങ്ങൾക്കും ഏറ്റവും പിന്തുണയും കോളേജിന്റെ നന്മയിലേക്ക് നയിക്കുന്ന, കോളേജിനെ എങ്ങനെ ഉയർത്തിയെടുക്കണം എന്ന് മാത്രം ചിന്തിക്കുന്ന ഒരു സാർ. സാറിനെ പറ്റി പ്രത്യേകിച്ച് അധികം ഒന്നും പറയേണ്ട, എല്ലാവർക്കും നമുക്ക് അറിയാവുന്നതാണ്. ഇങ്ങനെ നമ്മുടെ കോളേജിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വളരെ പരമപ്രധാനമായ ഒരു ദിവസമാണ് ഇന്ന്. നമ്മളെ സംബന്ധിച്ച് വർഷങ്ങളായിട്ട് തുടർച്ചയായി നടത്തിക്കൊണ്ടു പോകുന്നിരിക്കുന്ന ഹെൻറി ബേക്കർ മെമ്മോറിയൽ ലെക്ചർ, അത് ഇത്തവണയും വളരെ ഭംഗിയായിട്ട് നടത്താനായിട്ട് മുൻകൈ എടുത്ത നമ്മുടെ കോളേജിന്റെ ഊർജമായ ഗിരീഷ് സാറിനോടുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. നമുക്കിവിടെ ആശംസ അറിയിച്ച് നമ്മളോട് സംസാരിച്ച റെവറൻഡ് ബി ജി ജോസഫ് അച്ഛൻ നമ്മുടെ കോളേജിന്റെ ബർസാറാണ്. നമ്മുടെ കോളേജിൽ ഇപ്പോഴും സജീവ സാന്നിധ്യമായ അച്ഛൻ ഇന്ന് നമ്മോട് സംസാരിക്കുകയുണ്ടായി. അച്ഛന്റെ പ്രവർത്തനങ്ങളെ ഓർത്ത് ഞങ്ങൾ നമ്മളെല്ലാവരും നന്ദിയോട് ഓർക്കുന്നു. അതോടൊപ്പം തന്നെ അച്ഛന് എല്ലാവിധമായ നന്ദിയും അർപ്പിക്കുന്നു. റെവറൻഡ് ബി സി മാത്തിക്കുടി അച്ഛൻ നമ്മുടെ സി എസ് ഐ ഈസ്റ്റേൺ ഡയസിന്റെ ട്രഷറാണ്. നമ്മുടെ കോളേജിലെ എല്ലാ പ്രവർത്തനത്തിലും അച്ഛൻ്റെ ഒരു മേൽനോട്ടവും അച്ഛൻ്റെ സാന്നിധ്യം ഉണ്ടായിരിക്കണം. തൻ്റെ സാന്നിധ്യം കൊണ്ടും പ്രാർത്ഥന കൊണ്ടും നമ്മെ അനുഗ്രഹിച്ച അച്ഛനോടുള്ള നന്ദിയും അറിയിക്കുന്നു. ഈ പ്രോഗ്രാമിൽ വന്നു ചേർന്ന എല്ലാവരോടും, ടീച്ചിങ് സ്റ്റാഫുണ്ട്, നോൺ ടീച്ചിങ് സ്റ്റാഫുണ്ട്, സ്റ്റുഡൻസ് ഉണ്ട്, എല്ലാവരും നന്ദി അറിയിക്കുന്നു. പ്രത്യേകിച്ച് നമ്മുടെ കോളേജിന്റെ മുൻ അധ്യാപകനായ റെവറൻ പി ഡി ജോസഫ് അച്ഛൻ നമ്മോടൊപ്പം ഉണ്ട്. അച്ഛനോടുള്ള പ്രത്യേക നന്ദി അറിയിക്കുന്നു. അടുത്തതായിട്ട് ഈ പ്രോഗ്രാമിന് വേണ്ടി നമ്മളെ എന്താ പറയുക ഒത്തിരി സഹായിച്ച ഒരു കൂട്ടായ പരിശ്രമത്തിന്റെ ഫലമാണ് ഇന്നത്തെ ഈ പ്രോഗ്രാം. അതിനുവേണ്ടി നമ്മളെ സഹായിച്ച ടീച്ചേഴ്സിനോട്, പ്രത്യേകിച്ച് ജസ്റ്റിൻ സാർ, കോമ്പ്യൂട്ടർ ടീച്ചർ അനീറ്റ, പിന്നെ ഹിസ്റ്ററി ഡിപ്പാർട്ട്മെന്റ് ഹെഡ് ഡോക്ടർ ബീന പോൾ, പിന്നെ അതുപോലെ തന്നെ ബാക്കി ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ്സ്, ടീച്ചേഴ്സ്, മറ്റ് നോൺ ടീച്ചിങ് സ്റ്റാഫ്, പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടതാണ് അവരുടെ സേവനം, പേരുകളൊന്നും ഞാൻ പറയുന്നില്ല. എല്ലാവരോടുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. താങ്ക് യു. കുട്ടികളെ വിട്ടുപോയെന്നാണ് പറയുന്നത്, സോറി. അപ്പം നമുക്കിവിടെ ബൊക്കെ ഒന്ന് സഹായിക്കാൻ പറയാം, സോങ് പാട്ടുകൊക്കെ ചെയ്ത സ്റ്റുഡൻസിനോട് ഉള്ള നന്ദി അറിയിക്കുന്നു. താങ്ക് യു. താങ്ക് യു മിസ്. നൗ വി ഹാവ് കം ടു ദി എൻഡ് ഓഫ് ദി പ്രോഗ്രാം. ലെറ്റ് അസ് സ്റ്റാൻഡ് അപ്പ് ഫോർ ദി നാഷണൽ ആൻതം. ഒഫീഷ്യൽ പ്രോഗ്രാം ഇതുകൊണ്ട് അവസാനിക്കുകയാണ്. ഇതിന് ശേഷം തരയൻ സാർ നമ്മുടെ കോസ്റ്റാജിയർ സ്റ്റുഡൻസുമായിട്ടൊരു 10 മിനിറ്റ് സംവാദം ഉണ്ടായിരിക്കുന്നതാണ്. പി ജി വിദ്യാർത്ഥികൾക്ക് അവിടെ തന്നെ ഇരിക്കാവുന്നതാണ്. ഫ്രണ്ടിലോട്ട് വന്നിരിക്കാം. ദയവീത് പ്ലീസ് കം ഫോർവേഡ്. പ്ലീസ് ഒക്കുപൈ സീറ്റ്സ് ഇൻ ഫ്രണ്ട്.
നൂതനം സർവത്കരിക്കാനായിരുന്നു പ്രോത്സാഹിപ്പിക്കുന്നത്. അപ്പോൾ കേരള ഹിസ്റ്ററി നോക്കുമ്പോൾ സ്വാഭാവികമായും നമ്മൾ ക്യാഷ് ക്രോപ്പിന്റെ എതിരായിരുന്നു കേരള അട്രാക്റ്റഡ് ആയിരുന്നത്. അപ്പോ അതിന്റെ പിന്നിലുള്ള ഒരു ഹിസ്റ്ററി എന്താണ് അറിയാൻ, അല്ല ഈ കാപ്പിയെ എന്തുകൊണ്ട് ഇപ്പൊ പ്രോത്സാഹിപ്പിച്ചിരുന്നില്ല, അതിലേക്ക് അതെന്താണെന്ന് അറിയാൻ. കാപ്പിയെ ടിപ്പു സുൽത്താൻ എന്തുകൊണ്ട് പ്രോത്സാഹിപ്പിച്ചില്ല എന്നാണ് ചോദ്യം എന്നുണ്ടെങ്കിൽ, അതിന് അദ്ദേഹത്തിൻ്റെ ഇഷ്ടാനിഷ്ടങ്ങളൊക്കെ, വ്യക്തിപരമായ ഇഷ്ടാനിഷ്ടങ്ങളൊക്കെ ഉണ്ടായിരുന്നതാണ് അദ്ദേഹം മദ്യത്തിന് എതിരെ. അപ്പോൾ ഈ കാപ്പിയെ ഒരു മദ്യമായിട്ട്, ഒരു അതായത് കാപ്പിക്ക് ചെറിയൊരു കിക്ക് ലഭിക്കുമല്ലോ, അതുകൊണ്ടായിരിക്കാൻ സാധ്യതയുണ്ട്. സർബത്താകുമ്പോൾ അങ്ങനെയില്ല എന്നുള്ളൊരു അസംഷനായിരുന്നു. പക്ഷേ ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്നെ ഇങ്ങനെ പ്രായമാകുമ്പോൾ പേരുകളും ഒക്കെ ചരിത്രകാരന് അത്യാവശ്യം വേണ്ടതാണ് ഓർമ്മിക്കേണ്ട ഒരു ചില പേരുകൾ ഞാൻ മറന്നു പോകുന്നു, അതുകൊണ്ട് പേരെനിക്ക് പറയാൻ പറ്റില്ല. പക്ഷെ മൈസൂർ ഭാഗത്തെ ഒരു റേഞ്ച് ഓഫ് ഹിൽസ് തന്നെ അറിയപ്പെടുന്ന ഒരു ആൾ, ഒരു മുസ്ലിം സെയിൻറ്റിൻ്റെ പേരിലാണ്. ആ സെയിൻ്റാണ് 9-ാം നൂറ്റാണ്ടിൽ മെക്കായിലും മോക്കായിലാണ് ഈ കാപ്പി വളർന്നതെന്നാണ് അവിടെ നിന്നും കൊണ്ടുവന്ന 7 എന്ന് ചിലർ, 9 എന്ന് വേറെ ആൾക്കാർ പറയും. ഇപ്പോൾ 7-ഉം 9-ഉം ഒന്നും ഇമ്പോർട്ടൻ്റ് അല്ലല്ലോ, കുറേ കാപ്പിയുടെ കുരുക്കൾ കൊണ്ടുവരികയും അതിവിടെ വളർത്തുകയും ചെയ്തു എന്നാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ ഈ അന്നത്തെ ആളുകളുടെ ഇടയിൽ, പക്ഷെ ഇതേക്കുറിച്ച് വളരെ വിശദമായ ഒരു പഠനം വെങ്കിടാചലപതി എന്നറിയപ്പെടുന്ന ഒരു വളരെ പ്രശസ്തനായ ഒരു സൗത്ത് ഇന്ത്യൻ ഹിസ്റ്റോറിയൻ ഉണ്ട്. ഇത് സൗത്ത് ഇന്ത്യൻ ഹിസ്റ്റോറിയൻ ഞാൻ വിളിച്ചത് സൗത്ത് ഇന്ത്യയെക്കുറിച്ച് വർക്ക് ചെയ്യുന്നതിന് കൂടുതലായിട്ട് അദ്ദേഹം തമിഴ്നാടിൻ്റെ ചില പ്രത്യേകതകൾ, ചില ഹിന്ദു പത്രത്തിലെ സാധാരണ എഡിറ്റേഴ്സ് പേജിൽ ഇദ്ദേഹത്തിൻ്റെ ആർട്ടിക്കിൾസ് വരാറുണ്ട്. അദ്ദേഹം മദ്രാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡെവലപ്മെൻറ്റ് സ്റ്റഡീസിലെ പ്രൊഫസറാണ്. അദ്ദേഹത്തിൻ്റെ കാപ്പിയുടെ സാമൂഹ്യ മാനങ്ങളെക്കുറിച്ച് വിശദമായിട്ടുള്ള പഠനങ്ങൾ, അദ്ദേഹത്തിൻ്റെ ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പബ്ലിക്കേഷൻസിൻ്റെ ലിസ്റ്റ് വരും. അതനുസരിച്ച് അത് ചിലത് പുസ്തകങ്ങളാണ് വാങ്ങാൻ കിട്ടും, പിന്നെ ചിലത് MIDS പ്രസിദ്ധീകരണങ്ങളാണ്, അത് നിങ്ങൾ അവർക്ക് തന്നെ എഴുതേണ്ടി വരും. അതിൽ കുറെ കൂടി വിശദമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതാണ്. ഉത്തരം പറയുന്നതിന് മുൻപ് എൻ്റെ ഫോണിന്
ഉള്ള പാർട്ടികളൊക്കെ ഉണ്ട് തമ്മിൽ. ഇത് ആ രീതിയിലുള്ള ഒരു ഒരു പ്രസന്റേഷൻ സൗന്ദര്യത്തിൻ്റെ ഒരു ഒരു പ്രതീകമാണ്. സൗന്ദര്യം എന്ന് പറഞ്ഞാൽ കൂടുതൽ അറ്റാച്ച് പുരുഷന്മാരെ അല്ല അല്ലേ? നമ്മുടെ വീടുകളിലുള്ള അമ്മമാരോ തന്നെ ഇപ്പോഴും അത് വിശ്വസിക്കുന്നവരാ. ഞാൻ ഇത് കിട്ടുമ്പോൾ ഗോൾഡ് നമ്മുടെ ഇന്ത്യയുടെ എക്കോണമി തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ലോകം മുഴുവൻ ഏറ്റവും ഡ്യൂറബിൾ ആയിട്ടുള്ള ഒരു മെറ്റല് ഗോൾഡാണ്. അതിനേക്കാൾ ഡ്യൂറബിളായിരുന്നു തോന്നുന്നു പ്ലാറ്റിനും അത് കഴിഞ്ഞിട്ട് വരുന്നു തോന്നുന്നു. പക്ഷെ എന്തായാലും ഗോൾഡാണ് ചരിത്രാതീത കാലം മുതൽക്ക് തന്നെ പ്രധാനപ്പെട്ട. പക്ഷെ കേരളത്തിൽ എന്നും ഗോൾഡ് ഇത്ര വലിയ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു എന്ന് നമ്മൾ ആലോചിക്കണം. ഉദാഹരണത്തിന് കെ സി എച്ച് ആർ ഇപ്പോൾ പട്ടണം എന്ന് പറയുന്ന ആർക്കിയോളജിക്കൽ പൈൻ എന്നുള്ളൊരു പ്രദേശം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഇപ്പോൾ ആർക്കിയോളജിക്കൽ ഡിഗ്രിങ് നടക്കുന്നതിനും നിർത്തിവെച്ചിരിക്കുകയാണെങ്കിൽ അവിടെ നിന്ന് കിട്ടിയ സാധനങ്ങൾ നമ്മളിപ്പോൾ എക്സിബിറ്റ് ചെയ്യാനുള്ള ഒരു മ്യൂസിയം ഒക്കെ പറഞ്ഞു. അതിന് തൊട്ടടുത്തുള്ള വള്ളുവള്ളി എന്ന് പറഞ്ഞിരിക്കുക, അവിടെ നിന്നും റോമൻ നാണയം അഗസ്റ്റ് സീസറിൻ്റെ കാലത്ത് റോമൻ അതിലും പഴയ നാണയങ്ങൾ ഈ ഇടുക്കി ഡിസ്ട്രിക്റ്റിൽ പട്ടയത്തിന് തൊട്ടടുത്തുള്ള ഇടുക്കി ഡിസ്ട്രിക്റ്റിൽ നിന്നും കിട്ടിയിട്ടുണ്ട്. അതായത് പിന്നെ റിപ്പബ്ലിക്കൻ റോം സീസർമാർ വരുന്നതിന് മുൻപുള്ള അന്നും റോമൻ കച്ചവടക്കാർ ഗോൾഡുമായിട്ട് ഗോൾഡ് കോയിൻസും സിൽവർ കോയിൻസും ഗോൾഡ് കോയിൻസുമായിട്ട് കേരളത്തിൽ വന്നിരുന്നു എന്നുള്ളതിനെ എവിഡൻസ്. പക്ഷെ അതിനകത്ത് ഏറ്റവും വലിയൊരു രസകരമായ സംഗതി എന്ന് വെച്ചാൽ നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന ഗോൾഡ് കോയിൻസ് എല്ലാം മിൻറ്റ് ഷേപ്പിലാണ്. അതായത് നമ്മൾ അടിച്ച് നാണയത്തിന് കമ്മടത്തിൽ അടിച്ച് പുറത്തേക്ക് കൊടുക്കുന്ന അതേ രീതിയിൽ തന്നെയാണ് ഈ നാണയം. അതിൻ്റെ അർത്ഥം ഇത് ആരും ഉപയോഗിച്ചു മനസ്സിലായി. അതായത് നമ്മൾ സ്വർണ്ണ നാണയങ്ങളെ കുറിച്ച് ധാരാളം പഠനങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ധരിക്കുന്നത് ഇത്രയും സ്വർണ്ണ നാണയങ്ങൾ കേരളത്തിൽ വന്നു എന്ന് പറയുമ്പോൾ കേരളവുമായിട്ട് റോമും കേരളവുമായിട്ട് വലിയ കച്ചവട ട്രാൻസാക്ഷൻസ് നടന്നതാണ്. ഇവിടുത്തെ കുരുമുളക് തേടിയാണല്ലോ മിക്കവാറും വന്നത്. കുരുമുളകിന് വലിയ വില കിട്ടിക്കാണണം എന്ന് മാത്രമല്ല റോമിലെ സെനറ്റിൽ സിസറോയൊക്കെ പ്രസംഗിക്കുന്നുണ്ട് ഈ ഇന്ത്യയിൽ നിന്നും ഇപ്പം പെപ്പർ വാങ്ങാനായിട്ട് ധാരാളം സ്വർണ്ണ നാണയങ്ങൾ നമ്മൾക്ക് ഒഴിയുകയാണ്. ഇങ്ങനെ ഒഴുകി പോയാൽ റോമിൻ്റെ സാമ്പത്തിക സ്ഥിതി വളരെ മോശമാകും എന്നൊക്കെ പറയുന്നു. പക്ഷെ ഇവിടെ വന്നതിൻ്റെ നമുക്ക് ഇപ്പോൾ ലഭ്യമായിട്ടുള്ള തെളിവുകൾ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇതാരും ഉപയോഗിച്ചിട്ടില്ല. അത് സ്വർണം ഒരു ഒരു ട്രഷറായിട്ട് സഹിക്കാത്തതിനുള്ള മറ്റൊന്ന് ഈ സ്വർണ്ണ നാണയങ്ങളുടെ നടുക്കൂടെ ഒരു ദ്വാരം ഉണ്ടായി. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു ഒരു കാരത്തിൽ കെട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചരട് ഉപയോഗിച്ചിട്ട് ഇത് നമുക്കിപ്പോഴും അങ്ങനത്തെ സ്വർണ്ണ മാലകളോ സ്വർണത്തിൻ്റെ നാണയങ്ങൾ തന്നെ കഴിച്ചത് ഒരു ആഭരണമായിട്ട് ആളുകൾ ഉപയോഗിച്ചത്. അപ്പോൾ ഇതിൻ്റെ സ്വർണത്തിൻ്റെ വില എന്താണ്? ഒരു ട്രഷർ എന്നുള്ള നിലയ്ക്ക് മാത്രമാണ് അതിൻ്റെ വില, അല്ലാതെ ട്രാൻസാക്ഷൻ ഉപയോഗിച്ചിട്ടുണ്ട്. അതായത് സ്വർണ്ണ നാണയത്തിൽ ട്രാൻസാക്ഷൻ ഉപയോഗിക്കാത്ത ഒരു സ്വർണ്ണം
അതിന് സാമ്പത്തികമായ വിലയുണ്ട്. മനസ്സിലായോ? വേറെയുള്ള രാജ്യങ്ങളിൽ ഇങ്ങനെ കിട്ടുന്ന സ്വർണം ഉപയോഗിച്ച് അവർ വേറെ സാധനങ്ങൾ വാങ്ങുകയും അത് ട്രാൻസാക്ട് ചെയ്യും, അങ്ങനെ പണം ഉണ്ടാക്കുകയൊക്കെ ചെയ്യും. പക്ഷെ കേരളത്തിൽ അതിൻ്റെ അർത്ഥം കേരളത്തിൽ അന്നുണ്ടായിരുന്ന ആളുകൾക്ക് ഈ സ്വർണത്തിൻ്റെ വിലയെ മറ്റുള്ള രാജ്യങ്ങളുണ്ടായിരുന്ന വില അവർ മനസ്സിലാക്കിയിരുന്നില്ല എന്നുള്ളതാണ് നമുക്ക് ചിന്തിക്കാം. ഇതാണ് ഇപ്പോഴത്തെ നമ്മുടെ അറിവിൻ്റെ. അപ്പോൾ ഈ ട്രഷറായിട്ട് ഇത് പണ്ട് മുതലേ നമ്മുടെ നാട്ടിൽ ഉണ്ട്. ഇപ്പോഴത്തെ കാലത്ത് എന്താ വരുന്നത്? ഇപ്പോൾ വരുമ്പോഴും ഈ ട്രഷറായിട്ട് തന്നെയാണ് നമ്മളത്. അതായത് പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലെ സ്ത്രീകളുടെ പുരുഷന്മാർക്ക് സ്വർണത്തിൽ താല്പര്യം എന്താണെന്ന് വെച്ചാൽ സ്ത്രീകൾ സ്വർണം മേടിച്ച് മുട്ടുകയും മേടിക്കാൻ നിർബന്ധിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അവർ പറയുമോ എനിക്ക് ഇതിനകത്തും താല്പര്യമില്ല എന്നൊക്കെ പറയുമെങ്കിലും അവർ മേടിച്ച് കൂട്ടി കഴിഞ്ഞാൽ ഇയാൾക്ക് ആവശ്യം വരുമ്പോൾ ഇത് പണയം വയ്ക്കാം. പണയം വെച്ച് പണം പെട്ടെന്ന് ട്രാൻസ്ഫറബിലിറ്റി വളരെ ആയി. അപ്പോൾ പിന്നെ സ്വർണ്ണമാണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരിട്ട് ബാങ്കിൽ കൊണ്ട് കൊടുത്തേക്കാൻ ഉടനെ തന്നെ അവർ. പിന്നെ നമ്മുടെ കാർഷിക ലോൺ പോലും സ്വർണത്തിൻ്റെ ബേസിസിൽ സ്വർണ്ണാഭരണം ഉണ്ടെങ്കിൽ കൂടുതൽ പൈസ 4.5 ലക്ഷം രൂപ വരെ ഇപ്പോൾ കിട്ടും. അപ്പോൾ ഇങ്ങനെ നമ്മുടെ എക്കോണമിയുടെ ഒരു പുതിയ വാല്യൂ കൽപ്പിക്കുന്നതും സ്വർണത്തിൻ്റെ ട്രാൻസാക്ഷണൽ വാല്യൂ എന്ന് പറയുന്നതിനേക്കാൾ കൂടുതലായിട്ട് ഇതിൻ്റെ ഈ ഒരു ട്രഷറായിട്ട്, അതായത് നമുക്ക് സാമ്പത്തികമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ട് മറ്റ് സാധനങ്ങളുടെയൊക്കെ വില ഇടിഞ്ഞു പോകും, ചിലപ്പോൾ ഇടിയുകയും ചിലപ്പോൾ കൂടുകയൊക്കെ ചെയ്യും. പക്ഷെ സ്വർണത്തിന് എപ്പോഴും ഒരു സ്റ്റഡി ആയിട്ട് ഒരു വില. പിന്നെ മറ്റൊന്ന് എന്താണെന്ന് വെച്ചാൽ ഈ സ്വർണം ഉണ്ടെങ്കിൽ നമ്മുടെ ഈ കുടുംബത്തിൻ്റെ ആയാലും ഒരു ബാങ്കിൻ്റെ ആയാലും ഒക്കെ സ്റ്റെബിലിറ്റി, എക്കണോമിക് സ്റ്റെബിലിറ്റി വളരെ ഹൈ ആയിരിക്കും. അപ്പോൾ ഇത് ഒരു വശത്ത്. അപ്പോൾ ഇതിന് ഇല്ലാത്തൊരു വാല്യൂ നമ്മൾ തന്നെ കൽപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനെക്കുറിച്ചുള്ള കവിതകളും അതേക്കുറിച്ചുള്ള പാട്ടുകളും അതേക്കുറിച്ചുള്ള സിനിമകളും അതേക്കുറിച്ചുള്ള ഒത്തിരി കാര്യങ്ങൾ ഇങ്ങനെ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ കുട്ടികളുടെ ഇടയിൽ, അത് കൂടുതലും പെൺകുട്ടികളുടെ ഇടയിൽ, പെൺകുട്ടികളുടെ ഇടയിലാണല്ലോ ഇത് ഇമ്പോസ് ചെയ്യാൻ നമ്മുടെ സമൂഹം തന്നെ പിന്തുടർന്നതായ ക്രമത്തിലുള്ളതും പിന്നെ പുരുഷാധിപത്യമുള്ള സമൂഹമാണ് എന്നുള്ളത് ആർക്കും സംശയം ഇല്ല എന്ന് ഞാൻ മനസ്സിലാക്കുക. അപ്പോൾ പെൺകുട്ടികളുടെ മേലെ ഇത് പ്രത്യേകിച്ച് ഇമ്പോസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് അവരുടെ ജീവിതത്തിലും അവരുടെ സ്വപ്നങ്ങളുമായിട്ട് ഈ സ്വർണത്തിന് വലിയൊരു വാല്യൂ. അങ്ങനെയായിരിക്കണം ഇത്രയും വലിയൊരു പിന്നെ ഇന്ത്യയുടെ കണക്കുമായിട്ട് താരതമ്യപ്പെടുത്തിയത്. ഈ സെൻ്റർ ഫോർ ഡെവലപ്മെൻറ്റ് സ്റ്റഡീസിലെ ധാരാളം പഠനങ്ങളുണ്ട്. അതിൽ ഒരു പഠനം മനസ്സിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത് ഇന്ത്യയിലെ ഗോൾഡ് ട്രാൻസാക്ഷൻ, ഗോൾഡ് ഫീഡായിട്ടുള്ള ട്രാൻസാക്ഷൻസിൽ മറ്റുള്ള സ്ഥലത്തൊക്കെ നടക്കുന്നതിനേക്കാൾ 4 ഇരട്ടി കൂടുതലാണ് കേരളത്തിൽ. കേരളത്തിലാണ് ഈ മണി മാർക്കറ്റിൽ ഗോൾഡ് ഇത്രയും. അത് മാത്രമല്ല ഏറ്റവും കൂടുതൽ കള്ളക്കടത്തും നമ്മുടെ കേരളത്തിലേക്കാണ് എന്നാണ് പത്രങ്ങളിൽ നിന്നും നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇതിന് ശാസ്ത്രീയമായിട്ടോ അനലിറ്റിക്കലോ ആയിട്ടുള്ള പഠനങ്ങളുണ്ട്. പക്ഷേ അതിൽ കുറേ കാര്യങ്ങൾ സ്പെക്കുലേറ്റീവ് ആയിരിക്കും. ഈ കള്ളക്കടത്തിനെ കുറിച്ചുള്ള ഇതൊക്കെ കുറേ സ്പെക്കുലേറ്റീവ് ആയിരിക്കും. പക്ഷേ സെൻ്റർ ഫോർ ഡെവലപ്മെൻറ്റ് സ്റ്റഡീസിൻ്റെ വർക്കിംഗ് പേപ്പറുകൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇക്കണോമിക് സ്റ്റഡീസ്, ഹിസ്റ്റോറിക്കൽ സ്റ്റഡീസ് ഞാൻ പറഞ്ഞതുപോലെ ഈ ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ പബ്ലിഷ് ചെയ്ത നമ്മുടെ പഴയകാലത്തെ സ്വർണ ശേഖരത്തെക്കുറിച്ച് ഉള്ള സ്റ്റഡീസ് ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് നിങ്ങൾ ചരിത്ര വിദ്യാർത്ഥികളായതുകൊണ്ട് നമ്മുടെ നെടുമങ്ങാട് കൊട്ടാരത്തിൽ, നെടുമങ്ങാട് കൊട്ടാരത്തിലാണ് നമ്മുടെ നാണയശേഖരം വെച്ചിരിക്കുന്നത്. അത് കുറച്ചധികം നാൾ പൂട്ടിയിട്ടിരിക്കുകയായിരുന്നു. അത് ഇപ്പോൾ അവർ പുതുക്കി പണിതു. അവിടെ ആ ഗോൾഡ്
എല്ലാ കുറെ റെപ്രസെൻറ്റേറ്റീവ് സാമ്പിൾസ് അവരവിടെ എക്സിബിറ്റ് ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല അതിൻ്റെ പബ്ലിക്കേഷൻസും അവിടെ. ഒൻപതിനായിരത്തി അഞ്ഞൂറ് ടൺ ഗോൾഡ് ഇന്ത്യൻസ് ഹോൾഡ് ചെയ്യുന്നുണ്ടെന്നാണ്. അപ്പൊ അത് ഞങ്ങൾ കൊമേഴ്സ് പറയുമ്പോഴേ ഗോൾഡ് വാല്യൂ 1% അപ്രീഷിയേറ്റ് ചെയ്താൽ ഇന്ത്യൻസ് വിൽ ബിക്കം റിച്ചർ ബൈ 80,000 crores റുപ്പീസ്. 1% വാല്യൂ കൂടിയാൽ. അപ്പൊ ദാറ്റ്സ് വൈ നമ്മൾ തുടക്കത്തിൽ ഒരു പാഷൻ ആയിരുന്നു ഇൻവെസ്റ്റ് ചെയ്യുന്ന ഗോൾഡ്, പിന്നെ പാഷനായി ഇപ്പൊ ഒരു ഒബ്സഷനായി മാറിയപ്പോൾ. റെബിൻ ജോസ് ഇവിടെ സെക്കൻഡ് എം എ ഹിസ്റ്ററി സ്റ്റുഡൻ്റാണ്. ആദ്യമായിട്ട് ഇങ്ങനെ ഒരു പ്രോഗ്രാം ഓർഗനൈസ് ചെയ്ത കോളേജിൽ നിന്നുള്ള നന്ദി അറിയിക്കുന്നു. സാറിന് ഡൗട്ട് എന്ന് വെച്ചാൽ സാറിൻ്റെ ലെക്ചറിനകത്ത് നിന്ന് വന്ന ഡൗട്ടാണ്. അപ്പം അതിനകത്ത് ഈ ചങ്ങനാശ്ശേരിയിലെ പള്ളിയിൽ വെച്ച് ഈ പുതിയ അച്ഛൻ്റെ നമ്മുടെ അച്ഛനോട് വന്ന ആൾക്കാർ വന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്ന സിറിയൻ ക്രിസ്ത്യൻസ് ഈ ജനല് ചാടി കാഞ്ഞിരപ്പള്ളി വരെ പോയി കുളിച്ചു എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ സാറിന്റെ ഒരു ഒരു അമ്മച്ചിയുടെ ഒരു ഇന്റർവ്യൂടെ നടത്തിക്കാരൻ പറഞ്ഞു. അതിനകത്ത് പറഞ്ഞിരുന്നെന്ന് വെച്ചാൽ ഏകദേശം പ്രൊട്ടസ്റ്റന്റ് സ്കൂളിൽ പോയി പഠിച്ചു കഴിഞ്ഞാൽ അത് കുമ്പസാരിക്കുന്ന സമയത്ത് അത് പാപമായിട്ട് പുരോഹിതന്റെ അടുത്ത് പറയണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ എനിക്ക് ഡൗട്ട് എന്താന്ന് വെച്ചാ നമ്മുടെ ഓൾറെഡി ഈ കാത്തലിക്ക് പ്രൊട്ടസ്റ്റന്റ് തമ്മിൽ ഒരു കോൺഫ്ലിക്ട് ഉണ്ട് നമ്മുടെ യൂറോപ്പിൽ. അപ്പോ അവിടെ നിന്നുണ്ടാകുന്ന ആ ഐഡിയോളജിയുടെ പുറത്ത് ഇവിടെ ഇന്ത്യൻ കണ്ടീഷനിലോട്ട് വരുമ്പോൾ ഒരു കാസ്റ്റ് സിസ്റ്റങ്ങൾ വരുന്നുണ്ട്. ഇത് തമ്മിൽ റിലേറ്റ് ചെയ്തിട്ടാണോ അല്ലെങ്കിൽ ഇത് തമ്മിൽ പരസ്പരം ബന്ധപ്പെട്ടിട്ടാണോ ഈ കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഇങ്ങനെ ഒരു സോഷ്യൽ കണ്ടീഷൻ ഈ പ്രൊട്ടസ്റ്റന്റും അതുപോലെ തന്നെ കാത്തലിക്കും തമ്മിൽ എന്താ എമർജ് ചെയ്തത് എന്നാണ് ഉള്ളതാണോ എന്നാണ് എൻ്റെ ഒരു ഡൗട്ട്. ഈ കാസ്റ്റ് സിസ്റ്റവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒത്തിരി പഠനങ്ങളുണ്ട്. അതുകൊണ്ട് അത് മുഴുവൻ റെഫർ ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. എന്ന് മാത്രമല്ല ഈ പഠനങ്ങളൊന്നും കൺക്ലൂസീവ് അല്ല. അതായത് കാസ്റ്റ് എങ്ങനെയുണ്ടായി അതെങ്ങനെയാണ് ഇത്രയും നാള്. പക്ഷെ എന്ത് പറഞ്ഞാലും ഇന്ത്യയിലെ ഏത് സാമൂഹ്യ വിഷയത്തെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്താലും അത് അൾട്ടിമേറ്റ്ലി കാസ്റ്റുമായിട്ട് ബന്ധപ്പെടുന്നുണ്ട്. കാസ്റ്റ് ഒരു മേജർ ഫാക്ടറാണ്. അത് ഒരു വിധത്തിലല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ ഇപ്പോഴും കാസ്റ്റ് ഉണ്ട്. അതായത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ തൊട്ടുകൂടായ്മയെ ബാൻ ചെയ്തു. തൊട്ടുകൂടായ്മ നമുക്കിപ്പോൾ ആർക്കും ഞാൻ നിന്നെ തൊടില്ല ഞാൻ എൻ്റെ എന്ന് പറഞ്ഞാൽ നമ്മൾ അറസ്റ്റ് ചെയ്ത്. പക്ഷെ ജാതി ബാൻ ചെയ്തിട്ടില്ല, കോൺസ്റ്റിറ്റ്യൂഷൻ ബാൻ ചെയ്തിട്ടില്ല. ഇപ്പോഴും നമുക്ക് നമ്മുടെ ജാതി പറയാം, നമ്മുടെ ജാതി അനുസരിച്ച് ജാതിയും മതവുമായിട്ട് ചിലപ്പോൾ മിക്സ്ഡപ്പ് ആയിരിക്കും. ജാതി ഈ ക്രിസ്തു മതം ഒരു ഒരു ഗ്രന്ഥത്തിലാണ് ബൈബിൾ. ബൈബിൾ അല്ലാതെ വേറെ ഒരു ഒരു ഇതില്ല. ഇപ്പം മുസ്ലിം ഇസ്ലാമിക് ട്രഡീഷൻ ഖുറാൻ അധിഷ്ഠിതമാണ്. കമ്മ്യൂണിസ്റ്റ് ഐഡിയോളജിയോ കമ്മ്യൂണിസ്റ്റ് ഐഡിയോളജിയും ദാസ് ക്യാപിറ്റൽ അത് അതിൻ്റെ ഇൻ്റർപ്രറ്റേഷൻസ് ഉണ്ടായിരിക്കും. പക്ഷെ ഇങ്ങനെ ഒരു പുസ്തകത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഏത് വിശ്വാസ സംവിധാനമായാലും അത് മതമായാലും സെക്കുലർ ഐഡിയോളജി ആയാലും അതിൽ ഈ ഓരോ കാലത്ത് വരുന്ന ഇൻ്റർപ്രറ്റേഷൻസ് അനുസരിച്ച് അതിൽ വിശ്വസിക്കുന്നവരുടെ ചെറിയ ചെറിയ ഗ്രൂപ്പുകളുണ്ടാവും. അതുകൊണ്ട് പണ്ട് കേരളത്തിൽ ഈ മലങ്കര സഭ എന്ന് പറയുന്ന ഒരു ഒറ്റ സഭയെ ഉണ്ടായിരുന്നു. ആ സഭ വലിയൊരു സഭയൊന്നും ആയിരുന്നു എന്ന് വിശ്വസിക്കാൻ വലിയ എവിഡൻസസ് നമുക്കില്ല. കൊടുങ്ങല്ലൂരും കൊല്ലം രണ്ട് പ്രധാനപ്പെട്ട കച്ചവട തുറമുഖ സ്ഥാനങ്ങളിൽ ആയിരുന്നു ഇവർ പ്രവർത്തിച്ചിരുന്നത്. ഇവരിൽ നല്ലൊരു പങ്കും വിദേശത്ത് നിന്നും, വിദേശത്ത് ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ വെസ്റ്റ് ഏഷ്യയിൽ നിന്നുമുള്ള കച്ചവടത്തിനും മറ്റു കാര്യങ്ങൾക്കുമായിട്ട് ഇവിടെ വന്നവരായിരിക്കും. അവർക്ക് മതപ്രചരണത്തിലൊന്നും വലിയ താല്പര്യമുണ്ടായിരുന്നില്ല. അവരിവിടെ ആരെയും കൺവേർട്ട് ചെയ്തതായിട്ടോ അവരെ ക്രിസ്തു മതം പഠിപ്പിച്ചതായിട്ടോ ഒന്നും നമ്മൾ ഒരു ഒരു ഇത് നമ്മൾ കേൾക്കുന്നില്ല. അപ്പോൾ ഇങ്ങനെ ഉണ്ടായിരുന്ന ഒരു സഭയിൽ ഈ
പോർച്ചുഗീസുകാർ വന്നതോടുകൂടിയാണ് ഈ പിന്നെ അവർ ഗോവ കേന്ദ്രമാക്കിക്കൊണ്ട് അവരൊരു ഹൈറാർക്കി സൃഷ്ടിച്ചു. ഗോവയിലൊരു ആർച്ച് ബിഷപ്പിൻ്റെ സ്ഥാനം, കൊച്ചിയിലൊരു ബിഷപ്പിൻ്റെ സ്ഥാനം, കൊടുങ്ങല്ലൂർ വേറൊരു ബിഷപ്പിൻ്റെ സ്ഥാനം, പിന്നെ കുറേ നാൾ കഴിഞ്ഞപ്പോൾ വരാപ്പുഴയിൽ വേറൊരു സ്ഥാനം, പിന്നെ കൊല്ലത്ത് അങ്ങനെ അവർ അവരുടെ ഒരു ഹൈറാർക്കി ഉണ്ടാക്കി. ആ ഹൈറാർക്കി ഉണ്ടാക്കിയതിൻ്റെ പുറകിലുണ്ടായിരുന്ന കാരണം അവർക്ക് അന്നത്തെ മാർപ്പാപ്പ ഈ പോർച്ചുഗീസുകാർക്ക് ഈ ലോകത്തിൻ്റെ ഒരു പകുതി ഭാഗം അവർക്ക് വിട്ടുകൊടുക്കുക, അവിടെ ആരെ വേണമെങ്കിലും ക്രിസ്തുമത ചേർക്കുകയൊക്കെ ചെയ്യാം, അവിടെ മാർപ്പാപ്പയുടെ തന്നെ ബിഷപ്പിനെ അപ്പോയിൻ്റ് ചെയ്യേണ്ടതൊക്കെ ഉള്ള അധികാരം പോലും ഇവർക്ക് രാജാവിന് വിട്ടുകൊടുക്കുക. രാജാവ് വിട്ടുകൊടുക്കുന്നതിന് രാജാവ് അപ്പോയിൻ്റ് ചെയ്തിട്ട് മാർപ്പാപ്പയുടെ ഇത് മാറിയത്. അപ്പോൾ അങ്ങനത്തെ ഒരു 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 ഹയറാർക്കി എടുത്തു. അതേസമയം നമ്മുടെ അങ്കമാലി കേന്ദ്രീകൃതമായിട്ട് ഈ മലങ്കര സഭയ്ക്കും ഒരു ചെറിയ ഒരു ഹയറാർക്കി ഉണ്ട്, അവർക്കൊരു ആർച്ച് ബിഷപ്പ്. ആ ആർച്ച് ബിഷപ്പ് പക്ഷെ മലയാളിയല്ല, അദ്ദേഹം വെസ്റ്റ് ഏഷ്യക്കാരൻ. എബ്രാഹിം എന്ന് പറയുന്ന ഒരു നേരെ 1598 അദ്ദേഹം മരിക്കുന്നു, 97 or 98 അങ്ങനെ മരിക്കുന്നു. അദ്ദേഹം ഉള്ളിടത്തോളം കാലം ഈ രണ്ട് ഇതും എക്സിസ്റ്റ് ചെയ്യും. പക്ഷേ അദ്ദേഹം മരിച്ച ഉടനെ തന്നെ ഈ യൂറോപ്പിൽ നിന്നും വന്ന ഈ പോർച്ചുഗീസ് മിഷനറിമാർ അദ്ദേഹം അവരെ ഉണ്ടായിരുന്നു. ആ പോർച്ചുഗീസ് മിഷനറിമാർക്കുണ്ടായിരുന്ന പ്രധാന പ്രശ്നം യൂറോപ്പിൽ ഈ മതനവീകരണം ഉണ്ടാകുകയും അവിടുത്തെ സഭയിൽ ഉണ്ടായിരുന്ന പല തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ ആളുകൾ ചോദ്യം ചെയ്യുകയും സഭ തന്നെ ഇല്ലാതായി പോകത്തക്ക വിധത്തിൽ ധാരാളം പേര് സഭ വിട്ടുപോവുകയും ചെയ്യും, കത്തോലിക്ക സഭ. അപ്പോൾ അത് വലിയൊരു അപകടം പിടിച്ച, അവരെ സംബന്ധിച്ചോളം വളരെ അപകടം പിടിച്ച. അപ്പോൾ എന്തുപറ്റി, യൂറോപ്പിൽ നിന്നും അയക്കുന്ന മിഷണറിമാരെയൊക്കെ ആൾ വരുന്ന ആളുകളുടെ പ്രധാന ജോലി ഇവിടെ പുതിയ ആളുകളെ സഭയിൽ ചേർക്കുക, അതവരുടെ ഒരു ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ മെനേസസ് എന്ന് പറയുന്ന ഈ മെനേസസ് എന്ന് പറയുന്ന ഗോവൻ ആർച്ച് ബിഷപ്പ് ഈ മേലുകാവ് പ്രദേശത്ത് രണ്ട് മിഷണറിമാരെ 16th century തന്നെ ഇവിടെ അയച്ചിട്ടുണ്ട്. അത് വളരെ ഇൻട്രസ്റ്റിംഗ് കഥയാണ്. രണ്ടുപേരും ഇവിടെ വന്ന് അന്ന് തന്നെ ഇവിടുത്തെ ആളുകളെ കൺവേർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അത് പരാജയപ്പെട്ടു ആ മിഷൻ. പക്ഷേ അവരുടെ ഈ ഒരു ഒരു അഗ്രസീവായിട്ടുള്ളൊരു മൂവ്മെൻറ്റ്, ഈ അഗ്രസീവ് മൂവ്മെൻറ്റ് വന്നപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന ഈ സുറിയാനി ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നവര്, ഞാൻ പറഞ്ഞില്ല അവർ മതപ്രചരണത്തിന് വലിയ താല്പര്യം, അവര് ഇവിടെ ഉണ്ടായിരുന്ന ആ ഒരു പിന്നെ ജാതി സമ്പ്രദായമായിട്ട് കോംപ്രമൈസ് ചെയ്തു. അവരതിൻ്റെ ഉള്ളിലാണ് ജീവിച്ചത് എന്ന് മാത്രമല്ല, അവർക്ക് വളരെ മനോഹരമായ വളരെ സന്തോഷകരമായ ഒരു സ്ഥാനം ഈ ജാതി വ്യവസ്ഥയ്ക്ക് അനുവദിച്ചു കൊടുക്കുകയും ചെയ്തു. അതായത് ഈ ജാതി വ്യവസ്ഥയുടെ കാര്യങ്ങൾ എക്സ്ക്ലൂസീവ്നെസ്, അതായത് ഏറ്റവും ഉയർന്ന ആൾ ഏറ്റവും എക്സ്ക്ലൂസീവ്, അതിൻ്റെ താഴെയുള്ളവർ അതിൽ അതിൻ്റെ അല്പം ഡിഗ്രി കുറഞ്ഞു, അങ്ങനെ അങ്ങനെ പറഞ്ഞ് ഏറ്റവും താഴത്തെ. അപ്പോൾ ഈ അങ്ങനെ ആകുമ്പോൾ ഏറ്റവും, പക്ഷേ അതോടൊപ്പം തന്നെ ഈ ശാരീരിക ജോലി, ശരീരം ഉപയോഗിച്ചിട്ടുള്ള ജോലികളൊക്കെ ഏറ്റവും താഴത്തേക്ക് തള്ളി അവരെ കൊണ്ടത് ആ ജോലികൾ ചെയ്യുന്നത് തന്നെ ഒരു മോശമായിട്ട്, ചെരുപ്പ് കുത്തികൾ, പാടത്ത് കൃഷി ചെയ്യുന്നവർ, പാടത്തെന്ന് പറഞ്ഞാൽ ചെളിയിലും മണ്ണിലും നിന്ന് ജോലി ചെയ്യുന്നവർ, ഇങ്ങനെയുള്ള ആളുകളെ മുഴുവൻ ജാതി വ്യവസ്ഥയുടെ ഏറ്റവും, അതായത് ഉന്നതങ്ങളിൽ ഇരിക്കുന്നവർക്ക് ശരീരം അനക്കാതെ അവർക്ക് ബുദ്ധിപരമായ കാര്യങ്ങളും, അന്നത്തെ ഈ കോളേജ് പ്രൊഫസർമാരും നിങ്ങളെപ്പോലുള്ള വിദ്യാർത്ഥികളും ഒക്കെയാണ് ഉന്നത ജാതിയിൽപ്പെട്ടവർ മാത്രമേ ഉണ്ടായിരുന്നത്, മറ്റുള്ളവർക്ക് അങ്ങോട്ട് കടക്കാൻ പോലും പറ്റില്ല. അതേസമയം ഈ നെല്ലുണ്ടാക്കണമെങ്കിലോ, നെല്ലെന്ന് പറഞ്ഞാൽ ഭയങ്കരമായ ലേബർ ഇൻറ്റൻസീവ് വർക്കാണ്. ലേബർ ഇൻറ്റൻസീവ് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജാതി വ്യവസ്ഥയുടെ ഏറ്റവും താഴ്ച തട്ടുകളൊക്കെ ചെയ്യാൻ പറ്റും. ഈ അപ്പോൾ അങ്ങനെ ഉള്ള ആൾക്കാർ ഉണ്ടാക്കിയ നെല്ല് അത് കഴിച്ചാലല്ലേ ഈ നമ്പൂതിരിയും നായരും ഒക്കെ ജീവിക്കാൻ പറ്റുള്ളൂ, അല്ലാതെ. അപ്പോൾ നെല്ല് അസ്പൃശ്യമാണെങ്കിൽ, അല്ല, നെല്ലുണ്ടാക്കുന്നവൻ അസ്പൃശ്യനാണെങ്കിൽ അയാളുണ്ടാക്കിയ നെല്ല് എങ്ങനെ ഇവർ കഴിക്കും? അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കൊരു ഒരു മിഡിൽ മാൻ,
ആ മിഡിൽ മാൻ്റെ റോള് ഈ കച്ചവടക്കാർക്ക്, അതായത് ജാതി വ്യവസ്ഥയിൽ വൈശ്യൻ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പുണ്ട്. പക്ഷെ നമ്മുടെ വെസ്റ്റ് കോസ്റ്റില്, അതായത് ഇന്ത്യയുടെ വെസ്റ്റ് കോസ്റ്റില് ഒരിടത്തും വൈശ്യ കാസ്റ്റ് ശക്തമല്ല. രണ്ട് പേരുണ്ടായിരുന്നതാണ്. പക്ഷെ വൈശ്യ കാസ്റ്റിൻ്റെ സ്ഥാനം വഹിച്ചിരുന്നത് വിദേശികളും തദ്ദേശീയരുമായിട്ടുള്ള കച്ചവടം സ്പെഷ്യലൈസ് ചെയ്ത ആൾക്കാരായിരുന്നു. അതിലൊരു കൂട്ടരായി ഈ സുനിയാനി ക്രിസ്ത്യാനി. പിന്നെ അന്നത്തെ ഭാഷ, അന്നത്തെ ഒരു ഒരു പ്രധാന സെയിങ് ആയിട്ട് കൈലാസ വസ്തുക്കൾ അശുദ്ധമായ പൗലോസ് തൊട്ടാൽ അത് ശുദ്ധമാണ്. പൗലോസ് എന്ന് പറയുന്നത് സുനിയാനി ക്രിസ്ത്യാനികൾക്ക് അല്ലെങ്കിൽ ഭയങ്കര ക്രിസ്ത്യാനികൾക്ക് മാത്രമായിട്ടുള്ളൊരു ഒരു പൊതുവെയുള്ള പേരാണ്. അതായത് കൈലാസ വസ്തുക്കൾ, അതായത് അമ്പലത്തിലെ പൂജയ്ക്ക് ചെയ്യാൻ വേണ്ട സാധനങ്ങൾ പോലും, എണ്ണ, നെൽ, അരി, ഇതൊക്കെയാണല്ലോ പൂജയ്ക്ക് വേണ്ട കാര്യങ്ങൾ. ഇത് പിന്നെ ചുവന്ന പട്ടം, ഇതൊക്കെ ഈ സുനിയാനി ക്രിസ്ത്യാനികളാണ് ഈ പ്രദേശത്ത് ഉണ്ടാക്കുക. മറ്റുള്ള പ്രദേശങ്ങളിൽ മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരും വേണ്ടത്തെ വാണിയന്മാരും ഒക്കെയാണ്. അപ്പോൾ ഈ ഗ്രൂപ്പുകളെ പെട്ടവരെ അവർക്ക് അമ്പലത്തിൻ്റെ അടുത്ത് സ്ഥലം കൊടുക്കുകയും അവരെ താമസിപ്പിക്കുകയും അവരെ ഈ അവർ ചെയ്ത് അവരെ തൊട്ടാൽ എത്ര അശുദ്ധമായ അശുദ്ധനെന്ന് കരുതുന്ന ആളുണ്ടാക്കിയ സാധനം പോലും അംഗീകരിക്കാൻ പറ്റും. ഇത് സുനിയാനി ക്രിസ്ത്യാനികൾക്ക് ഭയങ്കര ഒരു ഈ കാസ്റ്റ് വ്യവസ്ഥയിൽ വലിയൊരു സ്ഥാനം, വലിയെന്ന് പറഞ്ഞാൽ ഏറ്റവും ഉയർന്ന സ്ഥാനമല്ല, അതിൻ്റെ മിഡിൽ ലെവലിൽ, മിഡിൽ ലെവലിൽ വളരെ ഫങ്ഷണലായിട്ടുള്ളത്. അപ്പോൾ പിന്നെ ഈ തുറമുഖ നഗരങ്ങളിൽ കച്ചവടത്തിൽ ഏർപ്പെട്ടിരുന്ന ഇവർക്ക് ഉൾനാടൻ പ്രദേശങ്ങളിൽ വന്ന് താമസിക്കണമെന്നുണ്ടെങ്കിൽ അന്നത്തെ നാട്ടു പ്രമാണിമാരും രാജാക്കന്മാരും ഒക്കെ അവർക്ക് പള്ളി പണിയാനും അങ്ങാടികൾ കിട്ടാനും, പഴയ പള്ളികൾ ഓരോന്നും നോക്കിയാൽ മതി, നമ്മുടെ രാമപുരം പള്ളി ഒക്കെ നോക്കിയാൽ അറിയാം. പള്ളി ഈ കച്ചവട സ്ഥാനത്തിൻ്റെ ഏറ്റവും സെൻറ്ററിലായിരിക്കും. ആ പള്ളിയുടെ രണ്ട് വശത്തും ഒരു നിരനിരയായിട്ട് കടകളും ഉണ്ടാവും, വീടുകളും ഉണ്ടാവും. ശരിക്കും പറഞ്ഞാൽ ക്രിസ്ത്യാനികളുടെ പഴയ വീടുകളുടെ, ക്രിസ്ത്യാനികളെ ഉദ്ദേശിച്ച് ഈ സുനിയൻ ക്രിസ്ത്യാനികളുടെ വീടുകളുടെ മുമ്പിൽ പീടികയും ഒരു ചായ്പാണ്, ഒരു ഒരു മുറി, ആ മുറിയുടെ നാല് ചായ്പ്, അതിലൊരു ചായ്പ് പീടികയായിരിക്കും, ഒരു ചായ്പ് പത്തായമായിരിക്കും, ഒരു ചായ്പ് സ്ത്രീകളുടെ മുറിയായിരിക്കും, സ്ത്രീകളുടെ നടുക്ക് ഒരു ബെഡ്റൂമുണ്ട്. ഇതായിരുന്നു അതിൻ്റെ പാറ്റേൺ. അപ്പോൾ ഇങ്ങനെ ഉള്ള അങ്ങാടികൾ കേരളത്തിലെ മധ്യതീരുതാകൂറിലെ അങ്ങാടികളെങ്കിലും ക്രിസ്ത്യാനികൾക്കാണ്. ഇങ്ങനത്തെ ഒരു എക്സ്ക്ലൂസീവ് ഇതിൽ താമസിച്ചിരുന്ന സുനിയാനി ക്രിസ്ത്യാനികൾക്ക് ഈ പോർച്ചുഗീസ് മിഷണറിമാരുടെ ഇൻകർഷൻ ഒട്ടും താല്പര്യപ്പെടുന്നതായിരുന്നില്ല, അവരതിനെ എതിർത്തു. അപ്പോൾ ഉദയംപേരൂർ സൂനദോസം നടത്തി, പിന്നെ കുരിശു കൂലം കുരിശു സത്യം, ഇങ്ങനെ ഇവർ തമ്മിൽ ഓപ്പൺ. ആ സമരത്തിൽ പോർച്ചുഗീസുകാർ അന്നത്തെ അധികാരം ഉപയോഗിച്ച് അവർ ജയിച്ചു. അവർ അവർ അതിൽ നിന്നും 1653 ഒരു കൂട്ടർ മാറി, വിഭജനമുണ്ടായി, അതുകൊണ്ട് യാക്കോബായ സഭയുണ്ടായി. യാക്കോബായ സഭയും പുറത്തുനിന്ന് വന്നതാണ്, ഈ കത്തോലിക്ക സഭ പോലെ തന്നെ യാക്കോബായ സഭയും അന്ത്യോക്യ എന്ന് പറയുന്ന ഒരു, പക്ഷേ അവർക്ക് അത് ആവശ്യമായിട്ടു. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ഒരു സംഘർഷം, ഈ സംഘർഷം എവിടെയാണ് എക്സ്പ്രസ് ചെയ്യുന്നത്? ഈ കാസ്റ്റ് ടേംസിൽ തന്നെയാണ്. അതായത് ഞങ്ങൾ പഴയ പണ്ട് മുതലേ ഞങ്ങൾക്കുണ്ടായിരുന്ന ഒരു, എന്ന് മാത്രമല്ല അതോടൊപ്പിച്ച് നമ്പൂതിരിമാരുടെ മക്കളാണെന്ന് വരെ പറയുക. നമ്പൂതിരിമാരുടെ അനുക കൂട്ടരാണ് നമ്പൂതിരിമാരുമായിട്ടുള്ള സാമ്യങ്ങളും ഒക്കെ പറയുക. അങ്ങനെ ഒരു അങ്ങനത്തെ ഒരു ഗ്രൂപ്പിന് ഈ പുതിയ പുതുതായിട്ട് ഈ സഭയിലേക്ക് ആളുകളെ ചേർക്കുന്നതിൽ താല്പര്യമില്ല, അവരെ മാറ്റി. അങ്ങനെയാണ് ഞാൻ പറഞ്ഞല്ലോ, പിന്നെ പ്രൊട്ടസ്റ്റന്റ് സഭ വരുന്നത് വരെ, അതായത് ആംഗ്ലിക്കൻസും മറ്റ് ബേസൽ മിഷനും ഒക്കെ വരുന്നത് വരെ ഇവിടെ ഒരു വേദപ്രചാരത്തിൽ അടിസ്ഥിതമായിട്ടുള്ള ഒരു കത്തോലിക്ക ഒരു ക്രിസ്ത്യാനിറ്റി, ഈ ലത്തീൻ വിഭാഗത്തിലുണ്ടായിരുന്ന മിഷണർമാരല്ലാതെ വേറെ ആരും അതിനകത്ത് താല്പര്യം എടുത്തിരുന്നു. പക്ഷേ പിൽക്കാലത്ത് ഇവരും ആ ഇതിലേക്ക് മാറുന്നതായിട്ട് നമ്മൾ കാണുന്നു.
ഒരു വിധത്തിൽ പറഞ്ഞ കാസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ തന്നെ എത്ര വിഭാഗങ്ങളാണ്, ക്രാനായ ക്രാനായ അല്ലാത്തവർ, പിന്നെ ലത്തീൻ സഭയിലാണെങ്കിൽ 600-ക്കാർ, 300-ക്കാർ, 700-ക്കാർ, ഇതിലൊരു കൂട്ടരെ സെമിനാരിയിൽ ഇപ്പോഴും ഈ അടുത്ത കാലം വരെ അഡ്മിഷൻ പോലും കൊടുക്കില്ല. അപ്പം ഇങ്ങനെയൊക്കെയുള്ള ഒത്തിരി അസ്പൃശ്യത സഭയിലുമുണ്ട്. കണ്ണൂരൊരു പള്ളിയിൽ അടുത്ത കാലത്ത് വരെ, അതിപ്പോഴും ഉണ്ടെന്നാണ്, അതായിട്ടുള്ള ബാക്ക്വേഡ്സിനെ ആ പള്ളിയിൽ കയറ്റിയില്ല, നോർമൽ പള്ളിയിൽ, അവർക്ക് വേണ്ടി മാത്രം മറ്റൊരു പള്ളി ഉണ്ടല്ലേ. അങ്ങനെ അത് കണ്ണൂരിൽ മാത്രമല്ല, കേരളത്തിലെ പല സ്ഥലങ്ങളിലും അതായിരുന്നു സിറ്റുവേഷൻ. എനിക്ക് സാറേ സംശയമുള്ളത്, നമ്മുടെ ഇന്ത്യൻ സൊസൈറ്റിയെ കുറിച്ച് പൊതുവെ വിമർശിച്ചിരുന്നതും പ്രശ്നങ്ങളും പറഞ്ഞത് കാസ്റ്റീസും ആയിരുന്നു. കാസ്റ്റ് ബേസ്ഡ് ഡിസിഷൻ മേക്കിംഗ്, കാസ്റ്റ് എല്ലാ കാര്യങ്ങളിലും കാസ്റ്റീസും, ചാതുരുള്ള വ്യവസ്ഥ, ഇതിനെക്കുറിച്ച് വ്യവസ്ഥിതിയെ കുറിച്ചും ആചാരാനുഷ്ഠാനങ്ങളെ ഒരുപാട് വിമർശിച്ചും അതിനുള്ള ഇറാഷണാലിറ്റി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒക്കെയാണല്ലോ. ഇപ്പൊ വിദേശിയിലാണെങ്കിൽ സെമറ്റിക് വില്ലേജിനൂടെ എൻട്രി ചെയ്ത് വന്നപ്പോഴും, പക്ഷെ അതുപോലെയോ അതിനേക്കാളോ ഡീപ്പ് റൂട്ട് ആയിട്ട് കാസ്റ്റ് കൾച്ചർ ഇന്നും സമൂഹത്തിൽ പ്രിവെയിൽ ചെയ്യുന്നുണ്ട്. തെളിവാണ് ഇതൊക്കെ മറ്റൊരു വേർഷൻ മാത്രം, മറ്റൊരു മുഖമാണ് നമുക്ക് കാണാൻ പറ്റുന്നുള്ള മാത്രമുള്ളൂ. അപ്പോ നമ്മൾ കാസ്റ്റീസത്തിൽ നിന്ന് ഒരിക്കലും ഫ്രീ ആകാത്ത രീതിയിലാണ് നമ്മുടെ പോക്ക്. അത് മറ്റൊരു മുഖത്തോടു കൂടി ഇന്ന് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നല്ലേ ഉള്ളൂ. ഞാനൊരു ഉദാഹരണം പറയാം. പക്ഷെ ഉദാഹരണം ഈ ഇന്ത്യയുമായിട്ടും കാസ്റ്റുമായിട്ടും നേരിട്ട് ബന്ധപ്പെട്ടതല്ല. ഈ ബ്രിട്ടീഷുകാർ കോളനൈസ് ചെയ്ത മൂന്ന് പ്രധാനപ്പെട്ട രാജ്യങ്ങളുണ്ട്, അതായിരുന്നു അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട കോളനികൾ. ഒന്ന് ഇന്ത്യ, രണ്ടാമത്തത് സൗത്ത് ആഫ്രിക്ക, മൂന്നാമത്തത് ഓസ്ട്രേലിയ. സൗത്ത് ആഫ്രിക്ക ഡച്ചുകാർ കോളനൈസ് ചെയ്തു, അത് കഴിഞ്ഞിട്ട് ബ്രിട്ടീഷുകാർ. ഈ ഇതിനെക്കുറിച്ച് പൊളിറ്റിക്കൽ സയൻസിൽ ഒരു പകുതി ജോക്കായിട്ട് അവർ പറയുന്നൊരു കഥയുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓസ്ട്രേലിയ കോളനൈസ് ചെയ്തത് ജെനോസൈഡ് വഴിയാണ്. അവിടുത്തെ അവിടെ കാസിസ്റ്റത്തിനൊന്നും ഇല്ല, അവിടെ അബോർജിനീസ് എന്ന് പറയുന്ന ഒരു വിഭാഗം ആൾക്കാരായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അവർക്കായിരുന്നു, അവരുടെയാണ് ഓസ്ട്രേലിയ. അവരെ മുഴുവൻ വെടിവെച്ചു. പിന്നെ എൻ്റെ മകള് ഇപ്പോൾ കല്യാണം കഴിച്ച് അവരുടെ ഹസ്ബൻഡും കുട്ടികളും ഒക്കെ ആയിട്ട് അവിടെ കാനഡ ഓസ്ട്രേലിയയിലാണ് താമസിക്കുന്നത്. അവിടെ ഇപ്പോൾ വലിയ മൂവ്മെൻറ്റ്സ് ഒക്കെ ഉണ്ട്, അതായത് ഇവരോട് ക്ഷമ ചോദിക്കുക, ഇവരോട് ചെയ്ത് പോയ ക്ഷമ ചോദിക്കാൻ പറ്റും, പക്ഷേ ഒരു ഒരു സമൂഹത്തെ മുഴുവൻ തന്നെ മർഡറി കൊന്ന് കുഴിച്ചു. അതിൻ്റെ പല പല കഥകളുണ്ട്, പല കഥകളല്ല പല 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 ഇൻസിഡൻസ്. ഇപ്പോഴത്തെ ഗവൺമെൻറ് അത് ക്ഷമ ചോദിക്കുകയും അവർക്ക് പുതുതായിട്ട് മുന്നോട്ട് വരാനുള്ള, പക്ഷേ അബോർജിനീസ് ആയിട്ട് ജനിച്ചാൽ തന്നെ അവർ ജനിക്കുന്നത് തന്നെ ഒരു അധസ്ഥിത അന്തരീക്ഷത്തിലേക്കാണ്. പക്ഷെ മറ്റുള്ളവർക്കുണ്ടായിട്ടുള്ള ഡെവലപ്മെൻറ്റ്സ് ഒന്നും അവർക്ക് ലഭ്യമല്ല. പിന്നെ അവരുടെ കുട്ടികളെ നന്നാക്കാൻ വേണ്ടിയിട്ട്, നന്നാക്കുന്ന വേണ്ടിയിട്ടാണ് അവർ ചെയ്തതെന്നാണ് പറയുക. കുട്ടികളെ അച്ഛൻ്റെ അമ്മയുടെ അടുക്കിൽ നിന്ന് മാറ്റി ബോർഡിംഗ് സ്കൂളുകളിൽ അയക്കുക. ബോർഡിംഗ് സ്കൂളിൽ പോയിട്ട് അവർക്ക് സ്വന്തം അച്ഛനും അമ്മയായിട്ട് യാതൊരു ബന്ധമില്ല, സ്വന്തം കുടുംബമായിട്ട് ബന്ധമില്ല. അങ്ങനെ ഭയങ്കരമായ അട്രോസിറ്റീസിൻ്റെ അടിസ്ഥാനത്തിലാണ് അവിടെ അവർ കോളനി. ഇപ്പം ഓസ്ട്രേലിയ എന്ന് പറഞ്ഞാൽ ഓസ്ട്രേലിയയിലുള്ള ബ്രിട്ടീഷുകാരുടെ സന്തതികളാണ് അവിടെ ഭരണം നടത്തിക്കൊണ്ടിരുന്നത്. പക്ഷെ അതിൽ നിന്നും മറികടക്കാൻ പറ്റും. എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ അബോർജിനീസ് ആയിട്ടുള്ളവർക്ക് പഠിക്കാനും നമ്മുടെ ഇവിടുത്തെ പോലുള്ള റിസർവേഷൻ പോലുള്ള സൗകര്യങ്ങൾ അവിടെയുണ്ട്. പിന്നെ സൗത്ത് ആഫ്രിക്ക, സൗത്ത് ആഫ്രിക്കയെ ചെയ്തെന്താണ്, ജെനോസൈഡ് വഴിയല്ല, അപ്പാർട്ടീഡ് ഒരു വർണ്ണ അടിസ്ഥാനത്തിലുള്ള നിറത്തിൻ്റെ അടിസ്ഥാനം. വെളുത്തവരാണ് ഏറ്റവും ഹൈയസ്റ്റ്, അല്പം ഇരുണ്ട കളറുള്ളവരെ രണ്ടാമത്തെ സ്ഥാനത്ത്, കറുത്തവരെ മൂന്നാമത്തെ സ്ഥാനത്ത്. അപ്പോൾ അങ്ങനെ ഒരു ഒരു നിറത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള വർണ്ണ അടിസ്ഥാനത്തിലുള്ള അതും മണ്ടേല വന്നപ്പോൾ ഒത്തിരി മാറ്റം വന്നു. മണ്ടേല ചെയ്തെന്താണ്, ഇതിൻ്റെയൊക്കെ കേസുകൾ നമ്മുടെ ഷാ കമ്മീഷൻ പോലെ തന്നെ അവിടെ ആർച്ച് ബിഷപ്പ് ടുട്ടു ചെയർമാനായിട്ടൊരു കമ്മീഷൻ ഉണ്ടാക്കി. ആ കമ്മീഷൻ
എല്ലാ കേസുകളുടെയും കേസുകളും സ്വീകരിച്ചു. ആ കേസുകളൊക്കെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തു. പലരും വെളുത്ത വർഗക്കാർ ചെയ്ത കുറ്റങ്ങൾ തെളിയിക്കുകയും ചെയ്തു. പക്ഷെ അവരെ ആരെയും ശിക്ഷിച്ചില്ല. ശിക്ഷിക്കുന്നതിന് പകരം അവർക്കൊക്കെ ഒരു പൊതുമാപ്പ് കൊടുത്തു. ആ പൊതുമാപ്പ് കൊടുത്തോടുകൂടി ഇവർക്ക് ശിക്ഷയേക്കാൾ വലിയ ശിക്ഷ, അതായത് ഞങ്ങൾ തെറ്റ് ചെയ്തെങ്കിലും ഈ കറുത്ത ആൾക്കാർ അവർക്ക് അധികാരം കിട്ടിയപ്പോൾ ഞങ്ങളോട് പ്രതികാരം ചെയ്യാനല്ല ശ്രമിച്ചത്, നിങ്ങൾ ജീവിച്ചോളുക, നിങ്ങൾ പഴയ പോലെ തന്നെ ജീവിച്ചോളുക, പക്ഷേ ഞങ്ങളോട് നിങ്ങൾ ചെയ്ത തെറ്റുകൾ ഞങ്ങൾക്ക് തന്നെ ഓർമ്മയുണ്ട് എന്നുള്ള ഒരു ഇത്. അങ്ങനെയെങ്കിലും അതിനൊരു മാറ്റം. പിന്നെ ഉള്ളത് ഇന്ത്യ. ഇന്ത്യ ഇവർ രണ്ടും ചെയ്തില്ല, ആരും ജനോസൈഡും ചെയ്തിട്ടില്ല, വർണ്ണ ഇവിടെ ചെയ്ത എന്താ വെച്ചാൽ ബ്യൂറോക്രസിയാണ്. ബ്യൂറോക്രസിയുടെ അടിസ്ഥാനത്തിൽ ഇവിടെ തീരുമാനങ്ങൾ എടുക്കുന്നത്, ഇന്നും രാജ്യം ഭരിക്കുന്നത്. അപ്പം എക്സാജറേറ്റ് ചെയ്ത് ഞാൻ പറയുകയാണ്, നമ്മുടെ മന്ത്രിമാരും ഒന്നുമല്ല, രാജ്യം ഭരിക്കുന്ന ഉദ്യോഗസ്ഥന്മാരാണ്. ആ ഉദ്യോഗസ്ഥന്മാരായ പണ്ടത്തെ സിവിയിൽ അവർ തന്നെ ഡെവലപ്പ് ചെയ്ത ഇന്ത്യൻ സിവിൽ സർവീസ് ഉണ്ടായിരുന്നു. നിങ്ങളുടെ ഐ എ എസിനൊക്കെ പഠിക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്, അവരോടൊക്കെ ക്ഷമ ചോദിച്ചുകൊണ്ട് ഞാൻ പറയുകയാണ്, ഇന്ന് ഭരിക്കുന്ന ഐ എ എസുകാരാണ്. അതായത് ഐ എ എസ് എന്ന് പറയുന്നത് എന്തെന്നാണ്, ബ്രാഹ്മണനായിട്ട് ജനിച്ചു കഴിഞ്ഞാൽ, ദ്വിജനായിട്ട് ജനിച്ചാൽ നമുക്കൊരു പൂണൂല് കിട്ടും, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ എന്ന് പറഞ്ഞതുപോലെ ഈ ഈ പരീക്ഷ പാസ്സായ ഒരു പരീക്ഷയുടെ അന്ന് ഏറ്റവും നല്ല ഒരു വിദ്യാർത്ഥി ചിലപ്പോൾ തലവേദനയെ കാണും, അയാൾക്ക് കൈക്ക് വേദനയെ കാണും, അയാളുടെ പരീക്ഷ എഴുതാൻ പറ്റാതെ പോയി കാണും. വേറെ മോശം അതിനേക്കാൾ ഒരു ഡിഗ്രി താഴ്ന്ന ആളായിരിക്കും പാസ്സായത്. പക്ഷേ പാസ്സായി കഴിഞ്ഞാൽ അയാളാണ് രാജ്യം ഭരിക്കുന്നത്, അയാളാണ് ക്യാബിനറ്റ് സെക്രട്ടറിയും ചീഫ് സെക്രട്ടറിയും ഒക്കെ ആക്കുന്നത്. അവരുടെ നിയന്ത്രണത്തിലാണ്. അവർക്ക് എതിരായിട്ട് നാട്ടുകാർക്ക് എന്തെങ്കിലും അവർ പരാതി ഉണ്ടെങ്കിൽ അവർ ചെന്നാൽ എന്ത് പറയുമെന്ന് വെച്ചാൽ ബ്യൂറോക്രാറ്റ് പറയും, പിന്നെ ഒരു സബ്സ്റ്റാൻഷിയേറ്റിംഗ് സർട്ടിഫിക്കറ്റ്സ് കൊണ്ടുവരണം. അത് ചിലപ്പോൾ 20-25 സർട്ടിഫിക്കറ്റുകളായിരിക്കും കൊണ്ടുവരുന്നത്. ഇതെല്ലാം കൊണ്ടുവരാൻ ഒരു മനുഷ്യനെ കൊണ്ട് സാധിക്കില്ല. എന്നിട്ട് കൊണ്ടുവരുമ്പോഴും 3 കോപ്പി എടുക്കണം. ഇന്ത്യയിൽ ഇപ്പോഴും നടക്കുന്ന കാര്യങ്ങൾ, നമ്മൾ ഒരു റേഷൻ കാർഡ് നമ്മുടെ കയ്യിലുള്ളത് പോയെങ്കിൽ പുതിയൊരു റേഷൻ കാർഡ് എടുക്കണമെങ്കിൽ എന്തൊക്കെ പാടാൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഒക്കെ ഡിജിറ്റൈസ് ചെയ്തു, ഡിജിറ്റൈസ് ചെയ്തൊക്കെ ശരിയല്ലേ. നമുക്ക് പൂനികുതി കൊടുക്കുന്നത് പോലും വളരെ ഡിജിറ്റൈസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അവിടെ ചെല്ലുമ്പോൾ എന്താ പറയുന്നത്, നിങ്ങൾക്ക് അറിഞ്ഞുകൂടെങ്കിൽ ഡിജിറ്റൈസ് അല്ലാത്ത ആൾക്കാരാണ് എന്നെ പോലുള്ള അതി പ്രായമായ ആൾക്കാർ, ഞങ്ങൾക്കിത് ചെയ്യാൻ അറിയാൻ വരുമെന്ന് പറഞ്ഞവരും അക്ഷയ കേന്ദ്രത്തിൽ ചെന്നാൽ മതി അവർ ചെയ്യും. അക്ഷയ കേന്ദ്രക്കാർക്കും അറിയാൻ വരില്ല, പക്ഷേ അക്ഷയ കേന്ദ്രക്കാരും അവർ ചോദിച്ചും പറഞ്ഞും പറഞ്ഞ് പകുതി തെറ്റായിട്ടും നമ്മുടെ ഫോട്ടോ പോലും ആധാർ കാർഡിലെ ഫോട്ടോ പോലും നിങ്ങൾക്ക് കിട്ടിക്കാണുമല്ലോ ആധാർ കാർഡ്, അതിലൊക്കെ നിങ്ങൾക്ക് ശ്രദ്ധിക്കാം. അപ്പോൾ ഇങ്ങനെ ഈ ബ്യൂറോക്രസിയുടെ പിടിയിൽ നിന്നും വിമോചിതരല്ലാത്തതുപോലെ ആണ് നമ്മുടെ കാസ്റ്റ് സിസ്റ്റം. കാസ്റ്റ് നമ്മുടെ ജീവിതത്തെ പൂർണ്ണമായും ഗ്രസിക്കുന്നുണ്ട്. ഉദാഹരണത്തിന്, ലോകത്ത് മുഴുവൻ വിദ്യാഭ്യാസത്തിലൂടെ ആളുകൾ ഈ പഴയ സ്ഥിതിയിൽ നിന്നും ലിബറേറ്റ് ചെയ്തു എന്നാണ്, പിന്നെ ലിറ്ററസി തിയറി എന്നാണ് അതിനെക്കുറിച്ച് പറയുക. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ ഒരു ഗ്രൂപ്പ് ഓഫ് ആന്ത്രോപോളജിസ്റ്റാണ് അത് ആദ്യം മുന്നോട്ട് വെച്ചത്. പക്ഷേ അതിന് ഇപ്പോൾ ക്രിട്ടിസിസം ഉണ്ട്, ക്രിട്ടിക്കലായിട്ട് ആളുകൾ നോക്കി അവർ പറയുന്നത് എപ്പോഴും അത് ലിബറേറ്റ് ആയണമെന്നില്ല. അതായത് അതിൻ്റെ കേസസായിട്ട് ട്രഡീഷണലി ലിറ്ററസി വളർന്നിട്ടുള്ള ചില റീജിയനുകളെ കുറിച്ച് ഒരു സ്റ്റഡി നടത്തിയിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്റ്റഡി എന്നെ സംബന്ധിച്ചോളം കേരളത്തെക്കുറിച്ച് കാത്തലീൻ കാപ്പ് എന്ന ഒരു വേൾഡ് ഫേമസ് കനേഡിയൻ ആന്ത്രോപോളജിസ്റ്റിൻ്റെ സ്റ്റഡിയാണ്. അതിൽ അവർ പറയുന്നത് ഈ കേരളത്തിലെ ഈ ലിറ്ററേറ്റ് ആയിരുന്ന ആൾക്കാരുണ്ട്, അതായത് ഉയർന്ന ജാതിപ്പെട്ടവർ, അവരുടെ കാര്യസ്ഥന്മാർ സൂപ്പർവൈസേഴ്സ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഈ സുഖാനി ക്രിസ്ത്യാനികളുടെ റോള് പറഞ്ഞില്ല, എന്ന് പറഞ്ഞാൽ നായർ വിഭാഗത്തിൽപ്പെട്ടവർക്കൊക്കെ അവരുടെ കാര്യസ്ഥന്മാരാണ്. ഈ കാര്യസ്ഥന്മാരാണ് അവർക്ക് ഈ ടെക്നോളജിയുടെ സിഗ്നിഫിക്കൻസ് അറിയാം.
അപ്പോൾ അവരാണ് ഈ ടെക്നോളജി കൂടുതലായിട്ട് കണ്ട്രിബ്യൂട്ട് ചെയ്തത്. അപ്പോൾ അവരുടെ കൺട്രോളിലാണ് ഈ അവർ അതിൽ താഴോട്ടുള്ളവരെ പഠിപ്പിക്കാൻ തയ്യാറായില്ല. താഴോട്ടുള്ളവരെ പഠിപ്പിക്കാൻ പോയി കഴിഞ്ഞാൽ അവരും ഇതുപോലെ തന്നെ അവരും ഈ പ്രിവിലേജസ് ഷെയർ ചെയ്യും. അപ്പോൾ അത് കൊടുക്കാൻ തയ്യാറാകാത്തത് എല്ലായിടത്തും ഒരു എക്സ്ക്ലൂസീവ് ബസ്. അതുകൊണ്ട് അയ്യങ്കാളി മകളെ സ്കൂളിൽ ചേർക്കാൻ കുട്ടിയെ സ്കൂളിൽ ചേർക്കാനായി ചെന്നപ്പോൾ അവർ അനുവദിച്ചില്ല. അവസാനം അദ്ദേഹം സമരം ചെയ്ത് സ്കൂളിൽ ചേർത്തു. സ്കൂളിൽ ചേർത്തപ്പോൾ എന്ത് ചെയ്തു, ആ സ്കൂള് തന്നെ കത്തിച്ചു. അപ്പോൾ അങ്ങനെ ഭയങ്കരമായ റെസിസ്റ്റൻസ്. അപ്പോൾ ഈ ഈ കാസ്റ്റ് ഒരു ഐഡിയോളജി ആയിട്ട് അവിടെ മാറുക. ആ ഐഡിയോളജിയുടെ ശക്തമായ ഹോൾഡ് ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ പ്രിൻസിപ്പളും പ്രസംഗത്തിൽ ആദ്യമേ പറഞ്ഞ ആ കാര്യം, അതായത് 71% പേര് ഇവിടുത്തെ ഷെഡ്യൂൾ കാസ്റ്റ് ഷെഡ്യൂൾ ട്രൈബ് വിഭാഗത്തിൽപ്പെട്ടവരാണ് എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഇന്ത്യയെ സംബന്ധിച്ചോളം തന്നെ വലിയൊരു റെക്കോർഡ്. ഈ നമ്മളിപ്പോൾ ഈ ഗ്രോസ് എൻറോൾമെൻറ് റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. അത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഷെഡ്യൂൾ കാസ്റ്റ് ഷെഡ്യൂൾ ട്രൈബ് വിഭാഗത്തിൽപ്പെട്ടവരെ മാറ്റി നിർത്തിയാൽ അവരുടെ ഒരു ഹൈ റേറ്റ്, ഷെഡ്യൂൾ കാസ്റ്റ് ഷെഡ്യൂൾ ട്രൈബിനെ കൂടി ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ അവരുടെ വളരെ ലോ റേറ്റ്. ഇത് രണ്ടും കൂടെ വരുമ്പോൾ ആവറേജ് വളരും. ഇന്ത്യയിൽ ഒരു സംസ്ഥാനം കേരളം ഉൾപ്പെടെ വേൾഡ് സ്റ്റാൻഡേർഡുമായിട്ട് യോജിച്ചു പോകുന്നില്ല. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഗ്യാപ്പ് ഇപ്പോഴും നമ്മുടെ സമൂഹത്തിലുണ്ട്. അതായത് ഈ വിദ്യാഭ്യാസം വളർന്ന കൂടെ തന്നെയാണ് മനുസ്മൃതിക്ക് പല പല പുതിയ വേർഷൻസ്. പുതിയ വേർഷൻസ് എന്താണ്? പുതിയ തൊട്ടുകൂടായ്മ, പുതിയ മറ്റേ റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ടാക്കിയെടുത്തതും ഈ ലിറ്ററസി വഴിയാണ്. വെച്ചാൽ പുസ്തകങ്ങളുടെ കൺട്രോൾ ഈ ഈ മിഡിൽ ഗ്രൂപ്പിൻ്റെ. അപ്പോൾ അങ്ങനെ പക്ഷെ അതുകൊണ്ടൊന്നും കാസ്റ്റിൻ്റെ ഒറിജിനെ കുറിച്ച് ഉള്ള അഭിപ്രായമല്ല ഞാൻ പറയുന്നത്. കാസ്റ്റ് പ്രാക്ടീസ് ഈ രീതിയിൽ നമ്മൾ ഇന്നും പോകുകയാണ്. ഒരു ചോദ്യം കൂടെ എന്നിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ ചോ വേറെ ആരെങ്കിലും ചോദിക്കേ? സമയക്കുറവുണ്ട് സാറിന്, രാവിലെ വന്നാണ്, മറ്റുള്ളവർ കാത്തു നിൽപ്പുണ്ട്, അച്ഛന്മാരെ കൊണ്ട് സാറിന്റെ പ്രതീക്ഷ നിൽപ്പുണ്ട്. എന്തായാലും ഒരു ചോദ്യം കൂടെ ചോദിക്കാം. ഫീമെയിൽ എഡ്യൂക്കേഷന്റെ ഏറ്റവും വലിയ ത്രസ്റ്റ് ഞാൻ 1983 എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ വീക്കിലിൽ തിരുവിതാംകൂറിലെ വിദ്യാഭ്യാസത്തെക്കുറിച്ച് മൂന്ന് ആർട്ടിക്കിൾസ് മൂന്ന് ഇഷ്യൂസായിട്ട് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതിൽ ഈ ഇഷ്യൂസാണ് ഞാൻ ഡിസ്കസ് ചെയ്തത്. അതിൽ ഞാൻ മുന്നോട്ട് വെച്ച ഒരു ഒരു ഹൈപ്പോത്തീസിസ്, കേരളത്തിൽ വിദ്യാഭ്യാസം വികസിച്ചത്, കേരളത്തിലുണ്ടായ ആളുടെ ഏറ്റവും കൂടുതൽ സാക്ഷരതയും പ്രാഥമിക വിദ്യാഭ്യാസവും ഉണ്ട്, ഇത് വികസിച്ചത് പലരും ഇന്നും ധരിച്ചു വച്ചിരിക്കുന്നത് ബെനവലന്റ് ആയിട്ടുള്ളൊരു ബ്യൂറോ ഒരു ഒരു മൊണാർക്കി, അതായത് നമ്മുടെ രാജാക്കന്മാർ എല്ലാവർക്കും വിദ്യാഭ്യാസം വേണം, അതെല്ലാവർക്കും വിദ്യാഭ്യാസത്തിന് സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം, അതിൻ്റെ ധനസഹായം ഒക്കെ ചെയ്ത് അത് ഒരു പരിധി ഉണ്ടായിരുന്നു എന്നുള്ളത് ഞാൻ വിനയിയുന്നില്ല. അതുപോലെ തന്നെ മിഷണറിമാരുടെ പ്രവർത്തനം എന്നാണ് രണ്ടാമത്തത്. അതായത് മിഷണറിമാരുടെ പ്രവർത്തനം കൊണ്ട് ധാരാളം സ്കൂളുകളും കോളേജുകളും ഒക്കെ ഉണ്ടായി. അങ്ങനെയാണ് ഇവിടെ വിദ്യാഭ്യാസം, അതായത് മിഷണറിമാരുടെ പ്രവർത്തനവും മറ്റേ രാജാക്കന്മാരുടെ പ്രവർത്തനം. ഞാൻ ഈ രണ്ട് ആർഗ്യുമെൻസും അല്ല, ഈ ആർഗ്യുമെൻസ് തീരെ ഇല്ല എന്നല്ല ഞാൻ പറയുക, പക്ഷേ ഇതിന് രണ്ടിനെയും നമ്മുടെ ഉയർന്ന സാക്ഷരതയുടെ അടിസ്ഥാന ഘടകമായി എൻ്റെ അനാലിസിസിന്
അക്സെപ്റ്റ് ചെയ്യുന്നില്ല. എൻ്റെ അനാലിസിസ് ഇത് സപ്ലൈ സൈഡ് എക്സ്പ്ലനേഷൻ, അതായത് മിഷണറിമാരെ സ്കൂൾ തുടങ്ങി രാജാക്കന്മാരും തിരുവനന്തപുരത്തിലെയും കൊച്ചിയിലെയും രാജാക്കന്മാര് ഗവൺമെൻറ് സ്കൂളുകൾ തുടങ്ങി, അത് രണ്ടും സപ്ലൈ സൈഡ് ചെയ്തു. ഇവർ രണ്ടുപേരും സപ്ലൈ ചെയ്യാണ്, ഈ ഫെസിലിറ്റീസ് സപ്ലൈ ചെയ്യാണ്. അപ്പോൾ ആളുകൾ അത് ഉപയോഗിച്ച് പഠിച്ചു. ഇതല്ല ഉണ്ടായിട്ടുള്ളത്. കേരളത്തിലെ വിദ്യാഭ്യാസത്തിൻ്റെ വളർച്ച ഒരു ഡിമാൻഡ് ബേസ്ഡ് ഹൈപ്പോത്തിസിസാണ് ഞാൻ മുന്നോട്ട് വയ്ക്കുക. അതായത് കേരളത്തിലെ ജനങ്ങൾക്ക് വിദ്യാഭ്യാസം, അതാണ് ഞാൻ ഇപ്പോൾ ഈ ബേക്കർ ജൂനിയറിൻ്റെ കഥ, സ്കൂള് തേടി ഇവർ വരികയാണ്. അതുപോലെ ബാച്ചിനെല്ലിയെ കുറിച്ച് ഞാൻ പറഞ്ഞു, വരാപ്പുഴയിലെ ആർച്ച് ബിഷപ്പ്, അവിടെ ഒരു സ്കൂളാണ് പള്ളിയെ സ്ഥാപിക്കുന്നത്, അല്ലാതെ പള്ളി സ്കൂൾ സ്ഥാപിക്കുന്നത്. എങ്ങനെയാണ് ഈ ഡിമാൻഡ് വന്നത്? ഡിമാൻഡ് വന്നത് കേരളത്തിലെ, അതിൻ്റെ കഥ പറയണമെങ്കിൽ ഒത്തിരി കാര്യങ്ങൾ പറയണം, ഞാൻ വളരെ ഷോർട്ടായിട്ട് പറയുകയാണ്. കേരളത്തിലെ കൃഷി വ്യവസ്ഥിതി 19th century പല കാരണങ്ങളുണ്ട്, വാണിജ്യ അടിസ്ഥാനത്തിലുള്ള കൃഷിയായി മാറി, കൊമേഴ്സ്യൽ ബേസ്ഡ് ആയി. അതായത് നാണ്യവിളകളുടെ കൃഷി വളരെ അധികം വളർന്നു, മാർക്കറ്റിൽ കൊണ്ടുപോയി സാധനങ്ങൾ വിൽക്കുക, അത് ഇൻറ്റൻസീവായിട്ടുള്ള വളർച്ച. ഇൻറ്റൻസീവ് എന്ന് പറഞ്ഞാൽ ചെറിയ സ്ഥലങ്ങളിൽ പോലും, അതായത് അര ഏക്കർ ഒരേ ഏക്കർ ഒക്കെ ഉള്ള ആൾക്കാർ പോലും ഈ പറഞ്ഞ റബ്ബറും തെങ്ങും ഒക്കെ വെച്ച് കൊണ്ടാണ്, അതുപോലെ എക്സ്റ്റെൻസീവായിട്ടുള്ള വലിയ പ്ലാന്റേഷൻസ്. അപ്പോൾ എക്സ്റ്റെൻസീവും ഇൻറ്റൻസീവുമായിട്ടുള്ള വാണിജ്യവൽക്കരണം കേരളത്തിൽ ഉണ്ടാകും. അപ്പോൾ ഈ വാണിജ്യവൽക്കരണം ഉണ്ടാകുമ്പോൾ എന്താ ഉണ്ടാകുന്ന വെച്ചാൽ, അധ്വാനിക്കാൻ തയ്യാറായിട്ടുള്ള ആർക്കും പണം ഉണ്ടാക്കും. അപ്പോൾ പണം ഉണ്ടാക്കുന്ന കൂട്ടര് ഈ ജാതി വ്യവസ്ഥയിൽ ഏറ്റവും ഉയർന്ന സ്ഥാനത്തുള്ളവരായിരിക്കാനല്ല സാധ്യത. അവർക്ക് പണ്ടേ കൂടുതൽ ഭൂമിയൊക്കെ ഉണ്ട്, അവർ നല്ല സ്ഥിതിയിലാണ്. അവർക്ക് പുതുതായിട്ടിങ്ങനെ കാട് വെട്ടിത്തെളിച്ചും കായൽ നികത്തിയും ഒക്കെ കൃഷി ചെയ്യേണ്ട ബുദ്ധിമുട്ട് അവർക്കില്ല. അപ്പോൾ ഈ കാസ്റ്റ് വ്യവസ്ഥിതിയുടെ മിഡിൽ ലെവലിലുണ്ട്, പ്രത്യേകിച്ച് ഈ പിന്നെ അവരാണ് ഈ രംഗത്ത് കൂടുതൽ. അതുകൊണ്ടാണ് ഞാൻ രണ്ട് സമുദായങ്ങളുടെ കാര്യം പ്രത്യേകം പറഞ്ഞത്, ഒന്ന് ഈ കത്തോലിക്ക സുറിയാനി കത്തോലിക്കരുടെ കാര്യം, മറ്റൊന്ന് ഈഴവ സമുദായത്തിൽ. ഈ രണ്ട് കൂട്ടരുമാണ് കേരളത്തിലെ ഇത്രയും വലിയ ഒരു സാക്ഷരതയിൽ വലിയ ഇൻക്രീസ് ഉണ്ടായിരുന്നത്. ഈ രണ്ട് കൂട്ടരുമാണ് ഈ സ്ത്രീ വിദ്യാഭ്യാസത്തിൽ വലിയ മുൻകൈ. അവര് ഡിമാൻഡ് ചെയ്യും, അവര് ഡിമാൻഡ് ചെയ്തപ്പോൾ അത് അംഗീകരിക്കാതിരിക്കാൻ അന്നത്തെ ഗവൺമെൻറ്റിനോ അന്നത്തെ മിഷണറിമാർക്കോ, മിഷണറിമാരാണ് ഇല്ലെങ്കിൽ അന്നത്തെ സാമുദായിക സംഘടനകൾക്കോ സാധിക്കാതെ വന്നു. അവരുടെ അവർക്ക് സമൂഹത്തിനൊരു ഉയർന്ന സ്ഥാനം ലഭിക്കണമെന്നൊക്കെ വിദ്യാഭ്യാസം ലഭ്യമായെങ്കിൽ സാധ്യമാകും. അതുകൊണ്ട് അവർ തന്നെയാണ് അവരുടെ സമുദായങ്ങളിലെ പരിഷ്കരണ പ്രസ്ഥാനങ്ങൾക്ക് മുൻകൈയെടുത്തത്. എന്തൊക്കെ പരിഷ്കരണ പ്രസ്ഥാനങ്ങളാണ്? നായർ സർവീസ് സൊസൈറ്റി, SNDP, കത്തോലിക്ക കോൺഗ്രസ്, ജാത്യൈക്യ സംഘം, മലങ്കര അസോസിയേഷൻ, ഇങ്ങനെ ഉള്ള വിവിധ സാമുദായിക സംഘടനകൾ. അതിൽ മിക്കതും മതം അല്ലെങ്കിൽ സമുദായമായിരുന്നു. അല്ലാതെ ഉണ്ടായിരുന്നത് രണ്ടെണ്ണത്തെ കുറിച്ച് പറയാൻ പറ്റും. ഒന്ന് അയ്യങ്കാളിയുടെ സാധുജന പരിപാലന സംഘം, അതിൽ ജാതിയും മതവും ഒന്നും ഉണ്ടായിരുന്നില്ല, സാധുക്കൾ. അതുപോലെ തന്നെ പിന്നെ നമ്മുടെ പ്രത്യക്ഷ ലക്ഷദൈവസഭ, അതിലും അടിമകൾ, അടിമകളുടെ മക്കളാണ്, അടിമയാണ് അവിടുത്തെ ഐഡൻറ്റിറ്റിയുടെ. ഇതുപോലെ തന്നെയായിരുന്നു ഇസ്ലാം മതത്തിലും ഉണ്ടായ പിന്നെ വക്കം മുഹമ്മദ് അഹമ്മദ് മൗലവിയുടെ പ്രസ്ഥാനം. അത് പക്ഷേ അദ്ദേഹം തന്നെ ഒരു മൗലവിയുമായിരുന്നു, നാട്ടിൻ്റെ പ്രധാനപ്പെട്ട ഒരു പ്രമാണിയുമായിരുന്നു. അപ്പോൾ രണ്ടും കൂടെ കമ്പൈൻഡാണ്. മറ്റിടത്തൊക്കെ ശ്രീനാരായണ ഗുരുവിന് ഒരു ഡോക്ടർ പൽപ്പുണ്ട്, പിന്നെ നിധിരിക്കൽ മാണിക്കത്തനാർക്ക് ഒരു പാറായി വർക്ക് ചെയ്യാൻ അവരത്തറിയുന്നുണ്ട്, പിന്നെ വട്ടശ്ശേരി തിരുമേനിക്ക് മാമം മാപ്പിളയുണ്ട്. ഇങ്ങനെ ഒരു ഒരു നാട്ടു പ്രമാണിയും ഒരു 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 വൈദിക ശ്രേഷ്ഠ ഇവര് ആണ് ഈ
ഈ സമുദായ പരിഷ്കരണത്തിൽ നിന്നും കീഴെടുക്കുന്നതും ആ സമുദായ സംഘടനകളാണ്. അതിൽ ഈ സ്ത്രീകളോടുള്ള വിദ്യാഭ്യാസത്തോട് അനുകൂലമായിട്ടുള്ളവർക്ക് കൂടുതൽ ശക്തി കിട്ടാൻ കാരണം എന്ന് വെച്ചാൽ 1930 സാമ്പത്തിക ക്രമം നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ വലിയൊരു ഡിപ്രഷനിലേക്ക് പോകുന്നതാണ്. അത് കഴിഞ്ഞപ്പോൾ സ്ത്രീകളും കൂടെ ജോലി ചെയ്തെങ്കിൽ മാത്രമേ ഉള്ളൂ ഒരു കുടുംബത്തിൻ്റെ. അതിന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് സ്ത്രീകൾക്ക് പറ്റിയ ചില ജോലികൾ ഇപ്പോഴും അത് തന്നെയാണ്. നഴ്സിങ് സ്കൂളിൽ പഠിപ്പിക്കുക ഇതൊക്കെയാണ്. ഇത് ഇതിനാണല്ലോ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് റിസർവ് ചെയ്തിരിക്കുന്ന പോലെയാണത്. അപ്പോൾ അങ്ങനത്തെ ഒരു വിദ്യാഭ്യാസ രീതി കേരളത്തിൽ വികസിക്കുകയും അല്ല ഞാൻ പറയുന്നത്. പക്ഷെ അങ്ങനെ ഒരു സപ്ലൈ സൈഡാണ് ഇത്. റോബിൻ ജെഫ്രി എന്നറിയപ്പെടുന്ന ഒരു നിങ്ങൾ പലരും വായിച്ചു കാണും റോബിൻ ജെഫ്രിയുടെ ഡിക്ലൈൻ ഓഫ് ദ ഡോമിനൻസ്. റോബിൻ ജെഫ്രിയും ഞാൻ എൻ്റെ തീസ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് അദ്ദേഹം വിമൻ മെയ്ഡ് കേരള ലിറ്ററേച്ചർ എന്ന് പറഞ്ഞിട്ടൊരു ബുക്ക് തന്നെ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അതിലദ്ദേഹം പറയുന്നത് മിഷണറിമാരുടെ എഫേർട്ട് കൊണ്ടാണ് നമുക്ക് ഉണ്ടായെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ മിഷണറി ഇൻവെസ്റ്റ്മെൻറ്റും മിഷണറി എഫേർട്ടും ഉണ്ടായിട്ടുള്ളത് അത് അന്നത്തെ അവൈലബിൾ സ്റ്റാറ്റിസ്റ്റിക്സ് വെച്ചുകൊണ്ട് അദ്ദേഹം കാണിക്കുന്നുണ്ട്. തഞ്ചാവൂരാണ്, തിരുവിതാംകൂറിലല്ല. പക്ഷേ ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസം വളർന്നിട്ടുള്ളത് തിരുവിതാംകൂറിലാണ്. തഞ്ചാവൂരിൽ എപ്പോഴും പഴയ ലെവലിൽ നിന്നല്ല തഞ്ചാവൂർ ഇതുപോലെ വളർന്നിട്ടുണ്ട്. അപ്പോൾ മിഷണർമാർ ഇപ്പോൾ സപ്ലൈ സൈഡിൽ നിന്നും നമുക്കിത് കംപ്ലീറ്റ് അല്ല. നിങ്ങൾക്ക് പഠിക്കാം, നിങ്ങൾക്ക് അതിനെ കുറിച്ച് കേസ് സ്റ്റഡി നടത്താം. നിങ്ങൾക്ക് എന്നെ നിങ്ങൾ ഡിസ്പ്രൂവ് ചെയ്യാം. അപ്പോൾ എന്തായിരുന്നില്ല അതെന്തിനൊക്കെ 2013 കേരള എക്കണോമിക് റിവ്യൂവിൽ പ്ലാനിംഗ് ബോർഡ് തന്നെ എഴുതിയിരിക്കുന്നത് ഈ രാജാക്കന്മാരുടെ സപ്ലൈ കൊണ്ടും പിന്നെ മിഷണറിമാരുടെ പോർട്ട് കൊണ്ടുമാണ് വിദ്യാഭ്യാസം. ഒരു ചോദ്യം അവിടെ ഉണ്ടായിരുന്നു ഞാൻ പിന്നെ. താങ്ക് യു വെരി മച്ച് സാർ. നമ്മുടെ ഇന്നത്തെ 1 മണി കഴിഞ്ഞു. സാർ രാവിലെ 10 മണിക്ക് തന്നെ എത്തിയതാണ്. അപ്പോൾ നമുക്ക് വേണ്ടിയിട്ട് ഇത്രയും സമയം ഹിസ്റ്ററി ഡിപ്പാർട്ട്മെൻറ്റിനും സ്റ്റുഡൻസിനും വേണ്ടി സ്പെൻഡ് ചെയ്തു. മെട്ട തരൻ സാറിനോടുള്ള അകഥവുമായ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. അതിനിടയ്ക്ക് 1-2 കാര്യങ്ങൾ ഡിപ്പാർട്ട്മെൻറ്റിനെ കുറിച്ച് കൂടി ഒന്ന് പറഞ്ഞുകൊള്ളട്ടെ. സാർ, ഞങ്ങൾക്കിവിടെ ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു ഓറൽ ഹിസ്റ്ററി ആർക്കൈവ്സ് ഉണ്ട്. അതിൻ്റെ ഒരു ബിഗിനിങ് സ്റ്റേജിലാണ്. ഞങ്ങളൊരു സർട്ടിഫിക്കറ്റ് കോഴ്സൊക്കെ നടത്തുന്നുണ്ട് ഓറൽ ഹിസ്റ്ററി തിയറി ആൻഡ് പ്രാക്ടീസ് എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ ആർക്കൈവൽ സ്റ്റഡീസിലൊരു സർട്ടിഫിക്കറ്റ് കോഴ്സുണ്ട്. അതിനേക്കാളും ഇപ്പം പിന്നെ ഞങ്ങൾ എല്ലാ വർഷവും സ്ഥിരമായിട്ടൊരു ഫീൽഡ് വിസിറ്റ് ഉണ്ട്. ട്രൈബൽ ഏതെങ്കിലും ഒരു ട്രൈബൽ സെറ്റിൽമെൻറ്റിൽ പോകും. അവിടെ പോവുകയും മിക്കവാറും PG സ്റ്റുഡൻസ് ആയിരിക്കും. അങ്ങനെ പോയി അവിടെ ഒന്ന് കാണുന്ന ഒരു രീതി ഇപ്പോൾ കുറേ വർഷങ്ങളായിട്ട് ഞങ്ങൾക്കുണ്ട്. അതിനേക്കാളും പുതിയത് കഴിഞ്ഞ വർഷം ഞങ്ങൾ ഷെൽഫ് ഫോർമ് ചെയ്യാവുന്ന പറഞ്ഞിട്ടൊരു പ്രോഗ്രാം. നമുക്കൊരു 100 പുസ്തകമൊക്കെയാണ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളൂ. പിന്നെ ഈ നാക്കിൻ്റെ തിരക്കിൽ ഞങ്ങൾക്ക് പോകാൻ പറ്റില്ല. പിന്നെ കോവിഡ് ആയിപ്പോയല്ലോ. അപ്പം ഞങ്ങൾ KCHR ഒരു പ്രപ്പോസൽ കൊടുക്കുന്നതിനെ കുറിച്ച് ഞങ്ങളിങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ ഏരിയയിലുള്ള ഒത്തിരി ലേ പീപ്പിളിൻ്റെ കയ്യിലാണ്. ഇവിടുത്തെ ഒരു പ്രത്യേകത കാത്തലിക്സുമായിട്ട് ഡിഫറൻസ് ഉള്ളതെന്ന് പറഞ്ഞാൽ CSIയിലെ ആളുകളുടെ കയ്യിൽ നിറച്ച് പുസ്തകങ്ങളുണ്ട്. പക്ഷേ കാത്തലിക്സ് അങ്ങനെ അത് അധികം സ്റ്റോക്ക് ചെയ്യുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഇത് ഭയങ്കര പ്രഷ്യസ് ആയിട്ടാണ് വെക്കുന്നത്. അപ്പോൾ മിക്കവാറും ഫാമിലികളിൽ ഇങ്ങനെ ധാരാളം പുസ്തകങ്ങളുണ്ടെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ അതൊന്ന് കളക്ട് ചെയ്ത് ഒന്നൊന്ന് ബൈൻഡ് ചെയ്ത് വെക്കുന്നതിനെ കുറിച്ചാണ് നമുക്ക്. അപ്പോൾ അതിനെ KCHR സഹായിക്കുമോ എന്ന് ഞാൻ സാറിനോടൊന്ന് ചോദിക്കാം. അപ്പോൾ അങ്ങനെ ഒരു കാര്യം ഞങ്ങൾ ചെയ്യുന്നു. പുതിയ ഡയറക്ടറെ നിങ്ങൾ പരിചയപ്പെട്ട് കാണില്ല, ഒരു പ്രൊഫസർ അരുണിമ ഗോപിനാഥ്, JNU ജോയിനിയിലെ പ്രൊഫസർ ആയിരുന്നു. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവരുടെയും പേരിൽ സാറിനോടുള്ള സ്നേഹവും. Thank you very much.